السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله العظيم القدرة والشأن. شديد البطش والبرهان حافظ ديني والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا عدتي عند كل شدتي ويا مجيبي عند كل دعوتي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. صدق الله مولانا العظيم. وقال نبينا وحبيبنا وقرة أعيننا محمد صلى الله عليه وسلم: ما من مولود إلا وقد ذر عليه من تراب حفرتي. أو كما قال رسول الله الصلاة والسلام عليك
يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله الصلاة والسلام عليك يا سيدنا يا خليل الله انظر حالنا يا شفيع الله اسمع مقالنا يا خليل الله മാദീഹിൻ്റെ മാനസങ്ങളിൽ വാഴും രാജാവേ മാനവൻ്റെ മനമിടങ്ങളിൽ പൂത്ത പൂങ്കാവേ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു സങ്കട കടലിൽ നടുവിലെ താരകനൂറേ കെഞ്ചി വീളിക്കുന്ന നേരമിൽ വന്നിടും ഖൈറേ ലാ ഇലാഹ ആദിയിൽ പെട്ടുള്ള ജീവിതമാണി ദുനിയാവിൽ ആജ്ഞകൾ മറന്നു പോയി ജീവിത വഴിയിൽ ആദിയിൽ പെട്ടുള്ള ജീവിതമാണി ദുനിയാവിൽ ആജ്ഞകൾ മറന്നു പോയി ജീവിത വഴിയിൽ റഹീമിൻ്റെ മുന്നിലെത്താൻ ഒന്നുമില്ലല്ലോ രക്ഷ നേടാൻ വേണം ഞങ്ങളിൽ മുത്തിൽ കനിവല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹു ശൂന്യമായ കൈകളില്ലാതൊന്നുമേ ഇല്ല സൂക്ഷ്മമായ ജീവിതം ഇവരിൽ കനിഞ്ഞില്ല ആസുരകാലത്തിൽ ശരീരം മോചനമല്ലോ ആശ്രിതർ കബയം മദീനയിൽ എത്തണമല്ലോ ലാ ഇലാഹ صلوا على النبي المصطفى محمد وآله اللهم صل وسلم وبارك وسلم عليه ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ മഹല്ല ഖതീബ് ഹാഫിള് ഉനീസ് അൽ ഖാസിമി ഉസ്താദ് അവർ നമ്മുടെ ഈ മഹത്തായ വേദിയിൽ
ആശംസയർപ്പിച്ച് നമ്മെ അനുഗ്രഹിച്ച ഒന്നരായ ഹനീഫ ഉസ്താദ് അവരെ ഒന്നരായ ഉമർ അഹ്സനി ഉസ്താദ് അവരെ ബഷീർ അഹ്സനി ഉൾപ്പെടെയുള്ള പണ്ഡിത മഹത്തുക്കൾ നമ്മുടെ മഹത്തായ മഹല്ലത്തിന് സേവനം നടത്തി. സെക്രട്ടറിയായി ഇന്ന് സേവനം നടത്തുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഖാലിദ് സാഹബ് അവർ അടക്കമുള്ള നേതാക്കന്മാർ, മറ്റു അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മോത്സവരായ പ്രവർത്തകർ, മഹല്ലി നിവാസികൾ, സ്നേഹനദികളായ ഉമ്മ സഹോദരിമാർ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, അല്ലാഹു നമ്മുടെ മഹത്തായ വേദിക്ക് ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മഹത്തായ മഹല്ലത്തിന് ഐക്യത്തോടെയും സന്തോഷത്തോടെയും അല്ലാഹു ഖിയാമത്ത് നാൾ വരെ അഭിവൃദ്ധിപ്പെടുത്തി തരുമാറാകട്ടെ. ഈ മഹത്തായ ഉറൂസിനോട് സഹകരിച്ച ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി സഹായിച്ച മുഴുവൻ ആളുകൾക്കും അല്ലാഹും ബറക്കത്തും റാഹത്തും സന്തോഷവും നൽകുമാറാകട്ടെ. നമ്മുടെ മഹല്ല് പ്രസിഡന്റ് അടക്കം നമ്മുടെ വേദിയിലേക്ക് വരാൻ പ്രയാസപ്പെട്ട രോഗികളായി വിഷമിക്കുന്ന മുഴുവൻ രോഗികൾക്കും പൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് മുമ്പേ കഴിഞ്ഞുപോയ മുൻഗാമികളായ സത്യവിശ്വാസികൾ, വിശിഷ്യ വിനീതനായ എന്റെ ഉപ്പയടക്കമുള്ള അള്ളാഹു നമ്മുടെ ഈ മഹത്താവേദിയുടെ മിഥില സവാബ് അവരെ ഖബറിലേക്ക് എത്തിക്കുമാറാകട്ടെ. നമ്മുടെ ആത്മീയ തേജസ്സായി 45 വർഷക്കാലത്തോളം ചെറിയ മക്കൾക്ക് പോലും പരിചയമുള്ള ഒന്നരായ സഈദ് ഉസ്താദ് അവരുടെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം മലപ്പുറം ജില്ലക്കാരനായ പൊന്നാനി നാട്ടുകാരനായ നമ്മുടെ നാട്ടിലെ ഒരു സേവകനായി കടന്നു വരികയും ഈ നാട്ടിലെ ഓരോ സത്യവിശ്വാസികളുടെയും ഹൃദയം കവർന്നെടുക്കുകയും നമുക്ക് ആത്മീയമായ നേതൃത്വം നൽകുകയും ചെയ്ത ഒന്നരായ സഈദ് ഉസ്താദ് അവർകൾ ലോകത്തുള്ള മുഴുവൻ ഖതീബുമാർക്കും മാർഗദർശിയാണ്. ഞാനടക്കമുള്ള മുദരിസുമാരുടെ മാർഗദർശിയായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. പൊതുവേ ഒരു മഹല്ലത്തിലെ ഖതീബായി സേവനം നടത്തിയാൽ നമ്മളെ ഖാസിമി ഉസ്താദ് ഇവിടെ 4 മാസമായി സേവനം നടത്തുന്നു. ഭാവിയിലെ ഒരു സയ്യിദ് ഉസ്താദ് ആവാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. നിങ്ങൾക്ക് എന്തൊരു ഉഷാറില്ലാത്ത ആമീൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. കാരണം ഇന്ന് പൊതുവെ നമ്മൾ കാണുന്ന ഒരു ശൈലി, ഒരു മഹല്ലത്തിൽ ഒരു ഉസ്താദ് വന്നാൽ ഏറി വന്ന 5 കൊല്ലം അത് അദ്ദേഹം 100% തൃപ്തിയുള്ള ആളാണെങ്കിൽ 5 കൊല്ലം നമ്മുടെ മഹല്ലിന് നടത്തി.
അത് നിങ്ങളെ മഹല്ലത്തിന്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. ഇന്ന് കേരളത്തിന്റെ സാഹചര്യങ്ങളെ പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമായ കാര്യം, ഞാനിപ്പോ സേവനം നടത്തുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഉസ്താദൊക്കെ സേവനം നടത്തിയ ആ ഭാഗത്ത് തന്നെ എടത്തനാട്ടുകര എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ്. 4 വർഷമായി ഞാൻ അവിടെ സേവനം നടത്തുന്നു. ഇതുവരെ ഒരു കമ്മിറ്റിയും എവിടെയായിരുന്നു ഉസ്താദേ എന്നോ, ഇന്നലെ എവിടെ പോയിരുന്നു എന്നോ, അടുത്ത വെള്ളിയാഴ്ച ആരവിടെ പടക്കൊക്കെ പൊട്ടിക്കണി, ചെറുക്കനിന്റെ വയല് പറ്റിയിട്ട് അവിടെ ആ വെടി പൊട്ടിക്കണ കുട്ടികള് ഇവിടെ നിങ്ങക്ക് നാളെ പരീക്ഷയിൽ ജയിക്കണേ ഇങ്ങോട്ട് പോരി, അല്ലെങ്കിൽ ഞാൻ തോൽക്കാൻ വേണ്ടി ഇതായിരിക്കും കരുന്നാക്കുള്ളതാണ്. കുട്ടികളെ ഇപ്പൊ കബറൊന്നും പറഞ്ഞ കുട്ടികൾ പേടിച്ചില്ല. നാളെ ഇപ്പൊ ഒരു ചങ്ങന നരകത്ത് കടക്കണല്ല വീട്, എന്റെ അയലോക്കാരൊക്കെ കാണുമെന്നുള്ള പേടി എനിക്ക് കാണില്ല. നരകത്തില് കടക്കണ എനിക്ക് പേടിയില്ല, അവിടെ ചെന്ന അയലോക്കാരൊക്കെ കണ്ടാല അതാണ് ഇച്ചു പേടിയാണ് എന്ന് പറഞ്ഞമാരെ. കുട്ടിയൊക്കെ മാസ്റ്ററും കബറുന്നൊരു വിഷയം, ഓൽക്ക് പരീക്ഷയാണ് ആകെ പേടി. അച്ചടക്കത്തിൽ ഇരിക്കണ കുട്ടിയൊക്കെ അല്ലാഹു പരീക്ഷയിൽ വിജയം കൊടുക്കട്ടെ. നിങ്ങക്ക് പരീക്ഷയിൽ ജയിക്കാനുള്ള ഒരു സ്വലാത്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പോ 4 കൊല്ലമായി ഞാനവിടെ, 4 കൊല്ലം കഴിഞ്ഞു. ഇതുവരെ പള്ളിയിലെ ഉസ്താദ് ജമാഅത്തിന് ഇറങ്ങിയില്ല എന്നോ, ഹദ്ദാദിന് വന്നിരുന്നില്ല എന്നോ, അദ്ദേഹത്തിന്റെ ഖിറാഅത്ത് ശരിയല്ല എന്നോ പറയാൻ ആ നാട്ടിലൊരു മനുഷ്യനും വന്നിട്ടില്ല. അപ്പങ്ങൾ കരുതും അത് ഇയാളെ ഉഷാറോണ്ടാണ്, അങ്ങനൊന്നും കരുതല്ല. അവിടെ നിസ്കരിക്കാൻ മനുഷ്യന്മാര് വരലില്ല. ആഴ്ചയിലൊരു വെള്ളിയാഴ്ച ആൾക്കാരൊക്കെ വരും, അല്ലാത്ത സമയത്ത് പുറത്തുനിന്നൊരു മനുഷ്യന് ആ നാട്ടിലെ ഒരാളല്ലാത്തവരൊന്നും പള്ളിയിൽ നിസ്കരിക്കാൻ വരില്ല. ഒരു മുസ്ലിങ്ങളല്ലാത്തതുകൊണ്ടല്ല, അവിടെ ഉള്ള 40 മഹല്ലും മുജാഹിദിന്റെ കയ്യിലാണ്. ഒരൊറ്റ സുന്നിപ്പള്ളിയേ ഉള്ളൂ, അത് ടൗണിലാണ്. ആ പള്ളിക്ക് മുജാഹിദ് എങ്ങാനും നിസ്കരിക്കാൻ വന്ന ആ മഹല്ലും മൊത്തം ബഹിഷ്കരിക്കും. അങ്ങനത്തെ ഒരു ബർക്കത്തുള്ള നാട്ടിലാണ് ഞാൻ ഉള്ളത്. അള്ളാഹു ഒൽക്കി ഇദായത്ത് കൊടുക്കട്ടെ. നിങ്ങൾക്കൊക്കെ ഉറക്കാമ്മി പറഞ്ഞ തൂപ്പിക്കല്ല വേറെ തരട്ടെ. അപ്പൊ പൊതുവെ അതിനു മുമ്പ് ഞാൻ കണ്ണൂർ ജില്ലയിൽ സേവനം നടത്തിയിട്ടുണ്ട്. 8 കൊല്ലം ഞാൻ അവിടെ സേവനം നടത്തിയിട്ടുണ്ടെങ്കിൽ 12 പള്ളിയിൽ ഞാൻ കയറി കൂടിയിട്ടുണ്ട്. അത്ര ഉഷാറായി ഞാൻ നിൽക്കണം. മഹല്ലിന്റെ കുഴപ്പമല്ല, എന്റെ പെരുമാറ്റത്തിലുള്ള കുഴപ്പമെന്ന് കരുതിക്കോളി. 2 ആഴ്ചയൊക്കെ ഒരു പള്ളിയിൽ ഞാൻ നിന്നിട്ടുണ്ട്, 2 ആഴ്ച. അത്ര ഉഷാറായി. ചിലപ്പോ കമ്മിറ്റിക്കാരെയൊക്കെ എന്തെങ്കിലും പറ്റാത്ത എനിക്ക് കാണും, അല്ലെങ്കിൽ എന്റെ ഒക്കെ മിക്കവാറും അങ്ങനെ കാണലുള്ളൂ. അപ്പൊ അതിനനുസരിച്ചുള്ള രാജ്യക്കത്തൊക്കെ തരും. അൽഹംദുലില്ലാഹ് നമ്മൾ ഇറങ്ങിപ്പോയി. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കണ് സയ്യിദ് ഉസ്താദ് ബറുകളെ, നമ്മുടെ ഈ മഹല്ലത്തിൽ ഒരു 150 വീടുകളുള്ള ഈ മഹല്ല് എത്രത്തോളമാണ് സ്നേഹിച്ചത്, എത്രത്തോളമാണ് ഏറ്റെടുത്തത്. സയ്യിദ് ഉസ്താദ് പറകളുടെ ആ പെരുമാറ്റം ഏത് വിധേനയായിരിക്കും നിങ്ങളെ പിടിച്ചടക്കിയിട്ടുണ്ടാവുക. മഹാന്മാരായ പണ്ഡിതന്മാരോട് ഏത് വിധേനയാണ് നിങ്ങൾ സ്നേഹം കൊടുക്കുന്നത്. ഈ 2 ഭാഗവും ആലോചിക്കേണ്ടത് തന്നെയാണ്. കാരണം ഒരു നാട്ടിലെ ഏതെങ്കിലും ഒന്നുണ്ടാവും ബലങ്ങനെ. എന്ത് നല്ലത് ചെയ്താലും അവിടെ എടങ്കോലിടാനും വറക്കത്തിന് വേണ്ടി കണ്ണീർ തട്ടാക്കാൻ വേണ്ടി ഒരു ഫുലാൻ അവിടെ ഉണ്ടാവും. അതുപോലും ഇല്ലല്ലോ നിങ്ങളെ നാട്ടിൽ എന്നുള്ള സങ്കടമാണ് എനിക്ക്. അള്ളാഹു താല നമ്മളെ നാട്ടിൽ വറക്കത്തരച്ച്, അള്ളാഹു വറക്കത്തരച്ച്. നിങ്ങൾ ആ ഒഴിഞ്ഞ കസേര മുമ്പിൽ ഏതെങ്കിലും ഒഴിഞ്ഞ കസേരയിൽ മുമ്പ് കളി കയറിയിരിക്കണം.
മുമ്പില് നീ കാൽമക്കാലെ കയറ്റി വെക്കാൻ വേണ്ടിട്ടാണ് ഉസ്താദെ ഞാനൊരു കസേരന്റെ ബാക്കിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരുന്നൂടി. അതല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യാം, മുമ്പിലൊരു കസേര ഉണ്ട്, വേഗം മുമ്പൊക്കെ കയറി ഇരിക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. മുമ്പൊക്കെ കയറി ഇരിക്കണമൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വപ്നം കാണാനുള്ള തൗഫീഖ് കൊടുക്കട്ടെ. ഞാൻ ഓൽക്കായിട്ട് ഒരു സ്വലാത്ത് പറഞ്ഞു കൊടുക്കണ്ട, മൈക്ക് ഓഫാക്കിട്ടാ. മന്ദിരായ സയ്യിദ് ഉസ്താദ് അവർകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു പിടിച്ചത് നിങ്ങൾ അവർക്ക് കൊടുത്ത ആ ഒരു സ്നേഹവും ബഹുമാനവും രണ്ട് തലങ്ങളും പരിശോധിക്കേണ്ടതാണ്. മഹാനായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി, തോഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ ഒരു ഞങ്ങളെ മൈക്ക് അടിപൊളിയാണ്. എത്ര ഇത് വാട്സ് 20 വല്ലാഹി മറസിയാദ തഅവാന 20 കണ്ടില്ലേ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒന്നും കൂടി ഉഷാറായി കഴിഞ്ഞു എനിക്ക് നല്ലോന്ന് വാർക്കും. ഈ പെണ്ണിട്ടിക്കളഞ്ഞ് പിന്നെ എനിക്ക് ആ വിഷയത്തിൽ ഇത് വാർക്കുണ്ട്. അള്ളാഹുമൊക്കെ രണ്ടാം കെട്ടാൻ തോപ്പി കയറ്റ. അതിനും പറഞ്ഞല്ല നിങ്ങൾ ആമീന്. എന്തോ ഒരു കഷ്ടാണ്. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ, ദോഹ മുഹമ്മദ് റസൂലുള്ളാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരു അടിമയെ അല്ലാഹു തആലക്ക് വല്ലാണ്ട് എങ്ങ് ഇഷ്ടമായാൽ, വല്ലാണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹി സലാമിനോട് അല്ലാഹ് വിളിച്ചിട്ട് പറയും, ജിബ്രീലെ കാസർഗോഡ് ജില്ലയിലെ സേവനം നടത്തുന്ന ഒരു സയ്യിദ് ഉസ്താദിന് എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഉദാഹരണമാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി. നബിതങ്ങൾ പറയുന്നു, ആരെ അല്ലാഹു തആല അടിമകളെ കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ടാലും ആ ഇഷ്ടപ്പെട്ടയാളെ ചൂണ്ടിയിട്ട് അല്ലാഹു തആല ജിബ്രീലിനോട് പറയും, ഓ എന്റെ ജിബ്രീലെ, ഇന്നാലിന്ന വ്യക്തിയോട് എനിക്ക് വല്ലാണ്ട് ഇഷ്ടമുണ്ട് ജിബ്രീലെ. ആയതുകൊണ്ട് ജിബ്രീലെ, നിങ്ങളും അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടണം. നിങ്ങളുടെ കൂടെയുള്ള മലായിക്കത്തുകളോടും അദ്ദേഹത്തോടും മഹബത്ത് വെക്കാനും പറയണം. ലോക മുസ്ലിങ്ങളെ മനസ്സുകളേക്കളെല്ലാം അദ്ദേഹത്തോട് ബന്ധപ്പെടുന്നവരോടെല്ലാം സ്നേഹിക്കാൻ വേണ്ടി പറയണം. അവരുടെ മനസ്സിലേക്ക് മഹബത്ത് ഇട്ടുകൊടുക്കുകയും വേണം എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ആ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കുള്ള ബഹുമാനവും ആദരവും മുഅ്മിനീങ്ങളായ ആളുകളുടെ മനസ്സിലേക്ക് ഇൽഖാ ചെയ്യുകയാണ് ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഓ എന്റെ രക്ഷിതാക്കളെ, ഒരു കാര്യം പ്രത്യേകമായി നമ്മുടെ വിഷയത്തോട് അനുബന്ധിച്ചൊരു കാര്യം പറയട്ടെ. സയ്യിദ് ഉസ്താദ് അവരുകള് 45 വർഷം നമ്മളെ കൂടെ ഭൗതികമായി ജീവിച്ചവരാണ്. ആ സയ്യിദ് ഉസ്താദ് ഇനി അല്ലാഹു തആലയുടെ സവിധത്തിലേക്ക് യാത്ര പോയവരാണ് എന്ന് വെച്ചാ 11 കൊല്ലം മുമ്പ് ബഹുമാനപ്പെട്ട സയ്യിദ് ഉസ്താദ് അവരുകളെ വിട പറയുമ്പോൾ അല്ലാഹു തആല അല്ലാഹുവിന്റെ ഭാഗത്ത് സജ്ജമാക്കിയ ഒരു വീട്ടിലേക്കുള്ള താമസം മാറലാണ്. മരിച്ചു പോവുക എന്നാൽ ശരീരം നശിച്ചു പോകലല്ല, ആത്മാവിന്റെ നാശമല്ല. മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയുകയാണ്, ഇദാ ബലഗൽ ഇൻസാനുൽ അജലല്ലദി ഖദ്ദറഹുല്ലാഹു തആല വസ്തഖമല ഉംറുഹു വറസവ റിസ്ഖുഹു വമാ കുതിബ ലഹു ഫീ ഹാദിഹി ദുനിയാ. ഒരു അടിമയായ മനുഷ്യന്റെ സമയമെത്തിയാൽ, മരിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നാൽ, അവനിക്ക് ഇവിടെ ജീവിക്കാനുള്ള പെർമിറ്റ് തീർന്നാൽ, പോരാ പോരാ അവന്റെ ആയുസ് പൂർണമായ ദുനിയാവിൽ അവനക്ക് കിട്ടേണ്ടതെല്ലാം തീർന്നു തുടങ്ങിയാൽ, ജാഅത്തു റസൂലു റബ്ബിഹി
അല്ലാഹുവിന്റെ മുർസലുകളാകുന്ന മഹാന്മാരായ മലായിക്കത്തുകളെ അതെ ഈ അടിമയുടെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് യുനക്കിലൂനഹു മിൻ ദാരിൽ ഫനായി ഇലാ ദാരിൽ ബിലാ, നശിച്ചു പോകുന്ന ഈ ദുന്യാവിൽ അവരെ അല്ലാഹു തആല മൂന്നാമത്തെ വീട്ടിലേക്ക് മടക്കുകയാണ്. ഉമ്മയുടെ ഗർഭാശയമാകുന്ന വീട്ടിൽ ഒരു 10 മാസം താമസിച്ചതിന് ശേഷം രണ്ടാമത്തെ വീടായ ദുന്യാവിലേക്ക് കടന്നു വന്നു. അവിടെ ഒരു 60 കൊല്ലമോ 70 കൊല്ലമോ 75 കൊല്ലമോ 30 കൊല്ലമോ 40 കൊല്ലമോ എത്രയാണോ റബ്ബ് തആല നമ്മളിലേക്ക് ഏൽപ്പിച്ചതല്ല ആ സമയമായാൽ ഇവിടം വിട്ട് മൂന്നാമത്തെ വീടായ ഖബറിലേക്കുള്ളൊരു വീട് താമസോ. ഇതാണ് മരണമെന്ന് മഹാനായ അബുൽ ഖാസിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ പോലെ, മഹാനായ ഇമാമുന റാസി തങ്ങൾ പറഞ്ഞ പോലെ, എന്തെങ്കിലും ഇന്തിക്കാലും മിന്ദാരിന് ഇലാദാര് ദുന്നവിയായ വീട് വിട്ട് മറ്റൊരു വീട്ടിലേക്കുള്ള താമസം മാറൽ ാണ് മരണമെന്ന് മഹാന്മാരായ സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നില്ലേ? ഇതാണ് ഉമ്മമാരെ അഖിലു സുന്നയുടെ വിശ്വാസം, ഇതാണ് ചെറുപ്പക്കാരെ അഖിലു സുന്നയുടെ വിശ്വാസം. മരിച്ചു കഴിഞ്ഞാ എല്ലാം തീർന്നു എന്ന വാദം മതി ഇസ്ലാമിന്റെ വാദമല്ല. മരിച്ചു കഴിഞ്ഞാൽ എല്ലാം അവസാനിച്ചു എന്ന വിശ്വാസം അതൊരു മുഅ്മിനിന്റെ വിശ്വാസമല്ല. അല്ലാഹു നമുക്ക് ബോധം തരുമാറാകട്ടെ, അല്ലാഹു ബോധം തരട്ടെ. നമ്മളെ കൂട്ടത്തിൽ തന്നെ, നമ്മളെ കൂട്ടം എന്ന് പറഞ്ഞാല് പേര് മുസ്ലിങ്ങളായ ഒരു ടീമിന് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒക്കെ തീർന്നു, മരിച്ചു കഴിഞ്ഞാ പിന്നെ തീർന്ന്, എന്നാ പിന്നെ എന്തിനാ മുൻകൈ നിൽക്കേണ്ട ചോദ്യം ചങ്ങായി. മരിച്ചു കഴിഞ്ഞാ പിന്നെ വർത്താനം പറയില്ല, ഒന്നും കേൾക്കാൻ കഴിയില്ല, ചോദിക്കണീന് മറുപടി പറയാൻ കഴിയില്ല. ഈ ഒരു വിശ്വാസം അല്ലെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങൾ മുസ്ലിങ്ങളായി? നാളൊരു ചങ്ങായി സുബ്ഹാനല്ലാഹ് പാലക്കാട് ജില്ലയിലെ ഒരു തങ്ങൾ ദ്വാരക്കാൻ പറഞ്ഞു. അപ്പൊ തങ്ങൾ നല്ല ദുആക്കി ജാവത്തുള്ള മനുഷ്യനാണ്. ആൾക്കാരൊക്കെ അമീൻ പറഞ്ഞു. അതിലൊരു ചെറുപ്പക്കാരുണ്ടായിരുന്നു, ഓന് ഭയങ്കര നീണ്ട താടി, ആത്മാർത്ഥത കൂടിയുണ്ടാവുണ്ട്, വെട്ടി ചുറ്റിക്കൊണ്ടുമില്ല. ഇവനുണ്ട് ആമീൻ ഇങ്ങനെ പറയുന്നത് സുബ്ഹാനല്ലാഹ്. അപ്പൊ തങ്ങൾ ദ്വാരക്കുമ്പോ ദ്വാരത്ത് പഠിച്ചോനെ ഞങ്ങളെ ഖബറൊക്കെ വിശാലാക്കി തരണേ, പഠിച്ചോനെ ഞങ്ങളെ ഖബറ് വിശാലാക്കണേ എന്ന് ദ്വാരന്നപ്പം കയ്യങ്ങട് താത്തി ദ്വാ ആമീൻ പറയലാണ് നിർത്തിയച്ച്, ഖബറ് വിശാലാക്കാൻ വേണ്ടി ദ്വാരന്നപ്പം ആമീൻ പറയുള്ള. അപ്പൊ ആൾക്കാരിങ്ങനെ ആലോചിച്ചത് എന്താ മാമി മാറാത്ത, പരിപാടിയൊക്കെ കഴിഞ്ഞ് സർക്കാടകരൊക്കെ വിളിച്ചു, ഓനും കമ്മിറ്റി തന്നെയാണ്, ഓനെ വിളിച്ചിട്ട് ചോദിച്ചല്ല ഖബറിന്റെ വിഷയം പറഞ്ഞപ്പോ ജാമ്യം പറഞ്ഞ എന്തേരു കാരണം നിങ്ങൾക്കിങ്ങനെ പറഞ്ഞാ മതി, ദ്വാരക്കണ തങ്ങളാ, തങ്ങളെങ്ങാനും ദ്വാരന്നിട്ട് എന്റെ ഖബറെങ്ങാനും വിശാലായാലേ, ഞാൻ നെഞ്ഞത്തിന്റെ മേലൊക്കെ വെച്ച ആ മൂടുകല്ലെങ്ങാനും നെഞ്ഞത്തേക്ക് വീണാലേ. ഇതാണ് വിശാലായ ഈ ഗുരുഡീസൊക്കെ നെഞ്ഞത്തേക്കല്ലേ പോവുക, അതുകൊണ്ട് ആ പേടി കൊണ്ടാണ്. അപ്പൊ ഒരാളാണ് ഇനി ഞങ്ങളെ എനിക്ക് നമ്മളൊരു കൊള്ളിക്കഷ്ണൊക്കെ വെച്ച് കണ്ട് എന്തെങ്കിലും സെറ്റപ്പ് ആക്കി തരുന്നാലോ, എന്നാലും എനിക്ക് വേണ്ട ഖബറിന്റെ വിശാലാകരുത്. അതെ ഒന്നുമല്ല എന്റെ ഇങ്ങനെ വിശാലായ മറ്റുവന്റെ അപ്പുറത്തുണ്ട് അദ്രഹമാന്റെ ഖബർ, എന്റെ അടുത്ത് ജബ്ബാറിന്റെ ഖബറുണ്ടാണ്, ആമിന താത്താന്റെ ഖബർ, ഇവരെല്ലാം കൂടി ഒരു സ്ഥലത്ത് ജാമാകല്ലേ, എന്തിനെ വേറൊരു ശല്യം ഉണ്ടാക്കണം. അത് ഈമാം കൂടിയത് അല്ലാഹു നമ്മളെ കാക്കട്ടെ. മരിച്ചു കഴിഞ്ഞാൽ തീരാനുള്ളതല്ല മരണമെന്നാൽ പുതിയൊരു ജീവിതത്തിന്റെ തുടക്കമാണ്. ഓ എന്റെ സഹോദരന്മാരെ, ഇങ്ങനെ ദുന്യവിയായ ജീവിതത്തിൽ നിന്ന് സയ്യിദ് മുസ്ലിഹാർ നമ്മളിൽ നിന്ന് യാത്ര പോയി. ഇനിയോ ഖബറാകുന്ന മൂന്നാമത്തെ വീട്ടിലേക്ക് ചെന്നു. ആ വീട്ടിൽ നിന്നും സഹീദ് ഉസ്താദ് യാത്ര ചെയ്യപ്പെടും. ഇദാ ഇൽദുമ്മ ഇലാ ദാരിൽ ബഖാ,
എന്നൊന്നും നിലനിൽക്കുന്ന ആഖിറത്തിലുള്ള വീട്ടിലേക്ക് പോകും. അവിടെ ചെന്നാൽ പിന്നെ മരണമില്ല, അവിടെ ചെന്നാൽ പിന്നെ നാശങ്ങളില്ല. ലാ മൗത ഫീഹാ ബൽ ഹയാതുൻ അബദിയാ. ആഖിറമാകുന്ന ലോകത്തേക്ക് ചെന്നാൽ പിന്നെ എന്നൊന്നും ജീവനാണ്. ചില ആളുകളെ സ്വർഗത്തിലാണെങ്കിൽ മാറി ചില ആളുകളെ നരകത്തിലാണ്. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും നീ സ്വർഗത്തിലേക്ക് ചേർക്കണേ അല്ലാ. ഓ എന്റെ സഹോദരന്മാരെ, നമ്മുടെ വിഷയം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഈ ലോകത്തിന്റെ കടപ്പിനെ കുറിച്ച് ആലോചിച്ചത് കൊണ്ടാ ആ വിഷയം നമ്മളെ സെലക്ട് ചെയ്തത്. ഇന്ന് നമ്മുടെ പുതിയ തലമുറകളിലുള്ള ചെറുപ്പക്കാരെ ചിന്തയാണ്ടാണ്, എന്തിനാണ് അവനെ ജീവിക്കുന്നതെന്ന് പോലും അവന് ബോധമില്ലല്ലോ. ആദരിക്കേണ്ടവരെ ആദരിക്കാൻ അവന് സമയമില്ല. സ്നേഹിക്കാൻ അവന്റെ കൂടെ ഒരു ഗേൾഫ്രണ്ട് അല്ലാതെ വേറെ ആരുമില്ല. സ്നേഹം കൊടുക്കേണ്ടവർക്ക് അവരെ സ്നേഹം കൊടുക്കുന്നില്ല. ബഹുമാനിക്കേണ്ട പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നില്ല. അതിരാവിലെ എണീക്കാൻ അവന് മടിയാണ്. 10 മണിയായാൽ അവന്ന് എണീറ്റ് തലമുടിയൊക്കെ ഒന്ന് ചീകിയിട്ട് പുറത്തേക്ക് ഇറക്കാണ്. പിന്നീട് ഏതെങ്കിലും ഒരു കോളേജിന്റെ മുമ്പിൽ വാവി നോക്കി വാ നോക്കിയിരിപ്പാണ്. അത് കഴിഞ്ഞ വീണ്ടും ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് വന്നു അവന്റെ കയ്യിലുള്ള മൊബൈൽ ഫോണുമായി അവന് സംവദിക്കുകയാണ്. പിന്നീട് 4 മണിയായാൽ വീണ്ടും ഈ ചെറുപ്പക്കാരൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. കോളേജ് വിടാനുള്ള സമയം നോക്കിയല്ലേ ഇങ്ങനെ അങ്ങ് ജീവിതം തുടച്ചു നീക്കുന്ന ചെറുപ്പക്കാരനോട് ഇത് ശരിയല്ലെന്ന് പറഞ്ഞാൽ പറയണ്ട. ജീവിതം നന്നാ എൻജോയ് ചെയ്യാള്ള ജീവിതം എൻജോയ് ചെയ്യാള്ള മൂല്യർക്ക് അങ്ങനെ പറഞ്ഞാ മതി. ഞമ്മക്ക് അടിച്ചു പൊളിച്ചണം. ഈ അടിപൊളി കൂടി തീരെ അടിച്ചു കൊടുക്കണ്ട എന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല. നല്ലോണം അടിച്ചു കൊടുക്കണം, പക്ഷെ ഓവർ ആകരുത്. മുടിയൊക്കെ നല്ല വൃത്തിയില്, ചെറുപ്പക്കാർ നല്ല സ്റ്റൈലില് നടക്കണം. പക്ഷെ ഈ കുട്ടികളെ പമ്പേസ് ഇട്ടുള്ളവർ നടത്തണം. അപ്പിട്ട കുട്ടികള് പമ്പേസ് ഇട്ടും കണ്ട് നിങ്ങൾ കണ്ടുകണ നടത്തണം. കുട്ടികളെ ആ നടത്താണ് ഇപ്പൊ ചെറിയ കുട്ടികളെ ചെറുപ്പക്കാരെ നടത്തണം. ഓല ആ പേന എടുത്ത് ആദ്യത്തിന്റെ ഉൾക്കൊരു നട്ട്. ഓന്റെ വിചാരത്തിൽ നല്ല ലുക്കാണ്, ഓലക്കാണ്. ഇതൊരു വൃത്തികെട്ട രൂപമാണ്. പിന്നെ ഈ ഭാഗത്തുള്ള കുട്ടികൾ അങ്ങനത്തെ കുട്ടികൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുള്ള നിങ്ങൾ നമ്മളെ വണ്ടിയും വണ്ടിന്റെ ചില്ലക്കൊന്ന് ക്ഷമിക്കണം. നിങ്ങൾക്ക് ചിരിച്ചാൽ മതി, അതിന് 3-4 ആയിരം റുപ്യ എടുക്കേണ്ടത് ഞാനാണ്. എപ്പോഴാ ഉലക്ക് കല്ലെടുത്ത് അറിയാൻ തോന്നാറാൻ പറ്റില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്തിനു കല്ലെടുത്ത് അറിയാനോ? കാലങ്ങനെ മാറുംതോറും കുട്ടികളെ കോലം മാറി. നിങ്ങൾ നോക്കി ചെറിയ കുട്ടികളെ തലമുടിയൊക്കെ നോക്കി കഴിഞ്ഞാല് കാർക്കിച്ച് തുപ്പാൻ തോന്നും. അത്രയും വൃത്തി കൊട്ട പോയി. ചില കുട്ടികൾക്ക് ഇന്നാള് ഞാൻ ഒരു കുട്ടിനോട് വെച്ച് ഓന്റെ മുടി ഇങ്ങനെ പാർന്നിട്ട് 2 സൈഡിൽ ഇങ്ങനെ മേലക്ക് കയറ്റി വെച്ചിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താടാ ഇത്? സുനാമി മോഡലാണ്. സുനാമി അല്ല കൊടുത്തരാ, അതാ ഓനതൊരു മോഡല്. അള്ളാഹു ബോധം കൊടുക്കട്ടെ. വേറെ കുറെ ആൾക്കാര് നമ്പൂരിമാര് മുറിച്ചമാര് അവിടെയും പടിയും ചെത്തിയിട്ടൊരു കോല, താടിമ ഡെക്കറേഷൻ നടത്തിയ പോലെ ഞെണ്ട് വരച്ചൊക്കെ താടിന്റെ മോഡൽ. എന്നിട്ട് ഈ ചെറുപ്പക്കാര് കയ്യിലൊരു എഫ്സെറ്റും കൂടി പറയുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, പിന്നെ അവനെ പിടിച്ചാ കിട്ടൂ. ആ വണ്ടി അങ്ങ് റേസ് ആക്കിയിട്ട് അമ്പൊന്നും ഓന്റെ കണ്ണ് കാണൂല, പോക്കന്നെ പോക്ക്. ഓന്റെ വിചാരം എന്താ നിങ്ങള്? സുബ്ഹാനല്ലാഹ്. സ്കൂൾ കുട്ടികളൊക്കെ ഇറങ്ങുമ്പോഴബരിങ്ങനെ പോവാ. ഓന്റെ വിചാരം ഓലെല്ലാരും ഓനെ നോക്കുന്നു, ഒട്ടനാണ് അങ്ങാടിക്കൂടെ ടൗണിൽ കൂടെ പോകുമ്പോ ഇത് റേസ് ആക്കി പോകുമ്പോ ഓന്റെ വിചാരം എന്താ? ഞമ്മളൊക്കെ ഓനെ നോക്കുന്നുണ്ട്, ഞമ്മക്ക് വേറെ പണിയില്ലല്ലോ. എട കോന്ത, അങ്ങനെ ആരെങ്കിലും നോക്കാൻ വേണ്ടിട്ട് അച്ഛ പോണതെങ്കിൽ പതിക്കല്ലേ പോണ്ടത്? അപ്പോഴല്ലേ ഒരു നോക്കിയാ കാണുള്ളൂ. ഒരു പെൺകുട്ടി കാണാൻ വേണ്ടിട്ട് നീ ഇത് ചെയ്യുന്നതെങ്കിൽ ആ പെൺകുട്ടി കാണെങ്കിൽ പതുക്കെ പോണ്ടേ, ജസ്റ്റ് ഒന്ന് നടന്നു പോണ്ടേ, അല്ലെങ്കിൽ സൈക്കിൾ എടുത്ത് പോയിക്കോ. അപ്പൊ കാണൂല്ലേ? അപ്പൊ എന്താ എനിക്ക് പറയണ്ടൊക്കെ പറയാ, കിട്ടണൊക്കെ വാങ്ങി ചെയ്തോളൂ.
ഇത് പെൺകുട്ടികളെ കമന്റ് എടുക്കാനെന്ന് പറഞ്ഞ ഇങ്ങനെ നടക്കുന്ന ഏതെങ്കിലും ഒന്നും ഒപ്പിക്കോ ഇല്ല. ആ നാട്ടിലുള്ള ഒരൊക്കെ ഓന്റെ ലീന. അപ്പൊ ഒരു സൈഡിൽ അവിടെ പോയി നിന്നിട്ട് അതിൽ പോണ കുട്ടികളെ മുതുകോക്കി ഇങ്ങനെ വിളിച്ചാട്ടു, കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വരും അവിടെ പോയിട്ട് അവിടെയും ചുളിച്ചാട്ടു, അപ്പുറത്ത് പോയി എല്ലാരും ഓന്റെ ലൈന. എന്നാ ഓൻക്കാരെങ്കിലും ഉണ്ട്? ആരുമില്ല. ഞങ്ങളെ നാട്ടിലുണ്ടായിരുന്നൊരു മജീദ്, ഞാൻ അതവിടെ പോയി ചോദിച്ചാന്ന് കണ്ട ഓന് ഒരു പെണ്ണിനെ പ്രേമിച്ചു. കേട്ടങ്ങൾ നാട്ടുകാരായ നാട്ടുകാർ മൊത്തം അമാനിസ്ഥാൻ കാസിമുസ്താ കേട്ടു, നാട്ടുകാരായ നാട്ടുകാർ മുത്തനെ അറിഞ്ഞു ഓന് ഒരു പ്രേമുണ്ട്. ആ പെണ്ണിന്റെ പെരക്കാരറിഞ്ഞു, ഇവന്റെ പെരക്കാരറിഞ്ഞു. സുബഹാന കേകണങ്ങൾ എല്ലാവർക്കും അറിയാം, ഷോക്ക് മാത്രം അറിയില്ല. ഇത് എന്ത് പ്രേമ! ജസ്റ്റ് ഒന്ന് കിട്ടുമോ നോക്കിയിട്ട് പോരെ ഇതിന്റെ പിന്നാലെ പോക്ക്. എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ വേണ്ടേ? പത്താം ക്ലാസ് വിദ്യാഭ്യാസം പിന്നെ ഒരു ഗുസ്തിയും വെച്ചിട്ട് ഇങ്ങനെ നടക്കുക, എന്നിട്ട് രണ്ടു മൂന്നാലും മസിലിനെ കണ്ടും ഫിറ്റ് ആക്കിയൊക്കെ, എന്നിട്ട് ഒരു പണിയില്ല, വെറുതെ തേരാപാരം നടക്ക. ഇതേ നടക്കുന്ന കുട്ടീനെ ഞാൻ കണ്ടപ്പോ വെച്ച് മോനെ പണിയൊക്കെ ഉണ്ട്. പണിയൊക്കെ ഉണ്ട്, എന്തോ വെച്ചാൽ എളാപ്പാന്റെ കൂടിയാണ്. എളാപ്പാക്ക എന്താ പണി? എളാപ്പ വെറുതെ അടക്കലാണ്. അപ്പൊ എന്റെ പണി തന്നെ വെറുതെ അടക്ക. പണിയും കൂലില്ലാത്ത ആൾക്കാരെങ്ങനെ എനിക്ക് കുട്ടീനെ കെട്ടിച്ചേരിയാ? കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരന്റെയും വേ മുമ്പക്ക് വന്നോളെ, കല്യാണം ശരിയാകാനുള്ള ഒരു യാസീൻ ഞാൻ പറഞ്ഞു. കല്യാണം ശരിയാകാനുള്ള പെൺകുട്ടികളുണ്ടോ? ആദ്യങ്ങളൊന്നും അച്ചടക്കത്തിനും മര്യാദയിലും ജീവിക്കുന്നൊരു യാസീൻ പറഞ്ഞുതരാം. കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാര് ആദ്യം നമ്മളെ പള്ളിയിലെ ഉസ്താദിനൊന്ന് കമ്പനിയാക്കണം നല്ലതാ. എന്തെങ്കിലും അറിയാം? എവിടെ അന്വേഷണം വന്നാലും ആദ്യം പോണ പള്ളിയിലെ ഉസ്താദിന്റെ അപ്പൊ ഉസ്താദിനോട് ചോദിക്കും, നമ്മളെ അദ്റഹ്മാനാജിന്റെ ചെറിയ ചെറുക്കണ്ടല്ലോ സുക്കൂറ്, ആ സുക്കൂറ് എങ്ങനെയുണ്ടോ? ഓൻ തിരക്കല്ലോ, സുബൈക്ക് സംസ്കരിക്കാൻ മേലുണ്ട് എന്ന് പറയണെങ്കിൽ ഇടയ്ക്കെങ്കിലും സുബൈക്ക് നിങ്ങളവിടെ പോകണോ? ഇത് ജുമാ ഇല്ല, ജുമാക്ക് വരികയാണെങ്കിൽ തന്നെ എപ്പോഴാ വരിക? പള്ളിയിലെ ഉസ്താദ് മിമ്പർമെന്നുണ്ട് ഇറങ്ങിയാലേ ചില ആൾക്കാർക്ക് പള്ളിക്ക് കേറുന്നുള്ളൂ. എപ്പോഴാഞ്ഞിപ്പം കാണും? ഓൻ കാണൂല, പെരുന്നാക്ക് കണ്ടാ കണ്ട്. അല്ലാത്ത നേരം പള്ളിയിലെ ഉസ്താദ് ഖുത്ബ ഓതിയിട്ട് മീറാബക്കാണ് കേറിയപ്പോ വന്നുങ്ങാണ്ട് ഭയങ്കര കെങ്കലും പിടിച്ചാലും കേറി വന്നുങ്ങാണ്ട് നിസ്കരിക്കുക സടപട. പള്ളിയിലെ മൂലയൊരു നിസ്കാരം കഴിയുമ്പോഴത്തെ എന്റെ സലാം വീട്ടി പരുക്കോയിട്ട് സുബാന നല്ല തട്ടട്ടണ നേരായി. ഇവിടെ എന്താ വെള്ളിയാഴ്ചക്ക് പേര്? വെള്ളിയാഴ്ചക്ക് എന്താ പറയുക? പേരിട്ടിട്ടില്ലേ? എന്താണ് ഇംഗ്ലീഷ് പറയാ? ആ അതെ, നമ്മളിട്ട പേര് തന്നെ ഫ്രൈഡേ എന്ന്. ഫ്രൈ ഉണ്ടാക്കുന്ന ദിവസം പിന്നെ നമുക്ക് സ്കെച്ചാൻ വലിയ താല്പര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു സലാം വീട്ടിൽ പിന്നെ അടുത്ത സലാം വീട്ടില. ദ്വാരക്കാവന് സമയമല്ല, ഉസ്താദിനൊന്ന് കണ്ട് സലാം പറഞ്ഞ് ആ ഉസ്താദിനോടൊന്ന് കമ്പനിയാവാൻ അവന് താല്പര്യമില്ല. അങ്ങനത്തെ യുവാക്കളെ നിങ്ങളെ കല്യാണം ഈ ഭൂലോകത്തു നിന്ന് നടക്കുമെന്ന് ചോദിച്ചാൽ മര്യാദക്ക് നടക്കൂല. പിന്നെ ഏതെങ്കിലും കണ കുട്ടിനെ കിട്ടിയാ കിട്ടി, അല്ലാഹു തആല കാക്കട്ടെ. അപ്പൊ ആദ്യം കുപ്പിയിലാക്കേണ്ട പള്ളിയിലെ ഉസ്താദിനെ, പിന്നെ മഹല്ല നിവാസികളായ സെക്രട്ടറി പ്രസിഡന്റ് ഖജാഞ്ചി ആൻഡ് പാർട്ടികളൊക്കെ ഒന്ന് കണ്ട് സലാമൊക്കെ ഒന്ന് പറഞ്ഞ് കൈയൊക്കെ ഒന്ന് പിടിച്ച് മുഴുക്കി എന്തെല്ലാം ആചാര റാഹത്ത് തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞ് ലോകൊക്കെ പറഞ്ഞ് ഇടക്കിടക്ക് ഒരു ചായയൊക്കെ വാങ്ങിക്കൊടുത്ത കല്യാണം അന്തസ്സായിട്ട് നടക്കും. കാരണം ഇവനോടൊക്കെയാണ് അന്വേഷണം പേര്. നാളിപ്പോ മംഗലാപുരം ഭാഗത്ത് പോയപ്പോണ്ട് ഒരു ബോർഡ് എഴുതിയിരിക്കണം. എന്താ ബോർഡ് അറിയങ്ങള്? കല്യാണം മുടക്കികളായ തന്തമാർക്കൊരു താക്കീത്. ഞങ്ങളെ കല്യാണം ഒറ്റ ഒന്നും നടക്കില്ല, ഇഞ്ഞെങ്ങാനും മുടക്കിയ കാലിലും മുട്ടും കാലും ഞങ്ങൾ തല്ലിപ്പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര രഹിത്ത് അങ്ങനെയൊന്നും ഇപ്പൊ രഹിത്ത് ഇവിടെ കണ്ടിട്ടില്ല. ഇവിടുത്തെ ആചാര്യന്മാര് നന്നായത് നന്നായി, അള്ളാഹു കാഫിയത്ത് കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് ഇതുപോലെ ഒരു ബോധമില്ലാതെ നടക്കുന്ന യുവാക്കളോട്, യുവതികളോട്, പുതിയ ന്യൂ ജനറേഷനോട്, സ്മാർട്ട് ജനറേഷനോട്, മഹാനായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി തോഹാ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിലെ മദീനയിലെ പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോ നിസ്കരിക്കാൻ വേണ്ടി മുത്തു റസൂലുള്ളാഹി തങ്ങളെ പള്ളിയിലേക്ക് വരുമ്പോ
ഫറആനാസൻ കഅന്നഹും യുകസ്സിറൂന ധാരാളം വർത്തമാനം പറയുകയും ചിരിക്കുകയും കളിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളെ കാണുകയാണ്. മഹാനായ നബി തങ്ങളെ സ്വഹാബികളെ കൂട്ടത്തിൽ നിന്ന് ചില ആളുകൾ തന്നെയാ, പക്ഷേ അവര് പലയാളും പുതുതായി ഇസ്ലാമിലേക്ക് വന്നവരാണല്ലോ. ഇന്നലെ ഇസ്ലാമിലേക്ക് വന്നവർ, മിനിഞ്ഞാൻ ഇസ്ലാമിലേക്ക് വന്നവർ, ഇന്ന് രാവിലെ ഇസ്ലാമിലേക്ക് വന്നവർ പള്ളിക്കകത്തിരുന്നു കൊണ്ട് സുറ പറയുമ്പോ വർത്തമാനം പറയുന്ന സ്വഹാബികളെ ചാരത്തേക്ക് മഹാനായ ലോകത്തിന്റെ തിരുദോദർ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടേക്ക് കയറി ചെന്നുകൊണ്ട് ആ സ്വഹാബികളോട് പറയാ, എന്റെ സ്വഹാബികളെ, നിങ്ങൾ ധാരാളം ചിരിക്കണ്ട കേട്ടോ, ധാരാളം ആഹ്ലാദിക്കണ്ട കേട്ടോ, ധാരാളം അമിതമായി നിങ്ങൾ വർത്തമാനം പറയല്ല. കാരണം നിങ്ങൾ ഈ മജ്ലിസിലേക്ക് വന്നുകൊണ്ട് വർത്തമാനം അധികരിപ്പിക്കാനുള്ള കാരണം എന്തെന്നറിയോ, ഫഖദിറോ ആദിമല്ലദാത്ത്, മരണമാകുന്ന ഭീകരതയെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. കാരണം ഫഇന്നഹു ലം യഅതി അലൽ ഖബ്രി യൗമൻ ഇല്ലാ തകല്ലമ ഫീഹി, നിങ്ങളെ കിടക്കാൻ പോകുന്ന നിങ്ങളെ ഖബറുണ്ടല്ലോ, ഓരോരുത്തരുടെയും ഖബറുകൾ അവരെ വിളിച്ചുകൊണ്ട് പറയുന്ന ചില വാക്കുകളുണ്ട്. അത് ഒരു ദിവസമല്ല, എല്ലാ ദിവസവും നമ്മൾ കിടക്കുന്ന ഖബർ നമ്മളോട് വിളിച്ചു പറയോ. ഫയഖൂലു അന ബൈതുൽ ഖുർബാ, ഞാൻ ഏകാന്തതയുടെ വീടാണ്. അന ബൈതുൽ ഖുർബാ, ഞാൻ പ്രവാസത്തിന്റെ വീടാണ്. നീ എന്നിലേക്ക് വന്നാൽ നിന്റെ നാട് വിട്ടുള്ള വരവാണ്. അന ബൈതുൽ ഖുർബാ വഅന ബൈതുൽ വഹദാ, ഞാൻ ഏകാന്തതയുടെ വീടാ, എന്റെ കൂടെ വേറെ ആരും ഉണ്ടാവില്ല. വഅന ബൈതു തുറാബ്, ഞാൻ മണ്ണിനാൽ നിർമ്മിക്കപ്പെട്ട വീടാണ്. വഅന ബൈതു തൂദ്, ഓരോ പുഴുക്കളും വന്നുകൊണ്ട് നിറയുന്ന വീടാണ് ഞാൻ. എന്ന് എന്നോടും നിങ്ങളോടും ഓരോ ദിവസവും ഖബറ് വിളിച്ചു പറയുന്നുവെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഖബറിനെ കുറിച്ചുള്ളൊരു ബോധമുണ്ടായാൽ അവിടെ കടക്കണമെന്ന് നീ എങ്ങാനൊന്ന് ചിന്തിച്ചാൽ പിന്നെ കൂടുതൽ തർക്കിക്കാനും കുഴപ്പത്തിന് പോകാനും ബഹുമാനം കുറക്കാനൊന്നും നിന്നെ കൊണ്ട് കഴിയൂല. മുഹമ്മദുർ റസൂലുള്ളാഹി, തോഹ മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾക്കറിയോ, മഹാന്മാർ റിപ്പോർട്ട് ചെയ്യുന്നു, അന്ന റജുലൻ അന്ന റജുലൈനി തനാസഅ വതഹാസമ ഫി അർളി, ഒരു ഭൂമിയിൽ വെച്ച് രണ്ടാളുകൾ വല്ലാണ്ട പ്രശ്നം, അടിമ്പിടി അല്ലാത്തൊക്കെ നടന്ന് പരസ്പര ഹുങ്കു പറയുന്നു, അഹങ്കാരം പറയുന്നു. രണ്ടുപേരും ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പ്രശ്നകലുഷിതമായ ആ ഒരു അന്തരീക്ഷത്തിൽ ആ രണ്ട് മനുഷ്യന്മാര് വർത്തമാനം പറയുന്ന ഭൂമിയെ ചുറ്റും കെട്ടിയ മതിൽക്കെട്ടിൽ നിന്ന് ഒരു കല്ലിനെ അള്ളാഹു തആല സംസാരിപ്പിച്ചു. മഹാന്മാർ റിപ്പോർട്ട് ചെയ്യുന്ന വിഷയം, മഹാന്മാര് പറയുന്നു, അവരുടെ കൂട്ടത്തില് രണ്ടുപേരും വർത്തമാനം പറയുമ്പോ അതിൽ നിന്ന് ഒരു കല്ലിനെ അള്ളാഹു തആല സംസാരിപ്പിക്കുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാമി ഞങ്ങളെ രേഖപ്പെടുത്തുന്നു, ആ കല്ല് പറഞ്ഞു, യാ ഹാദാനി ഫീമാ തതനാസഅനി, നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ എന്തിനാ അങ്ങനെ തർക്കിക്കുന്നത്, എന്തിനാ നിങ്ങൾ രണ്ടുപേരും പ്രശ്നമാക്കുന്നത്. ഇന്നീ കുന്തും മലികൻ മിനൽ മുലൂകി, നിങ്ങളൊരു കാര്യം അറിയണം, ഞാൻ ഒരു വലിയ രാജാവായിരുന്നു, ഒരുപാട് കൊല്ലം രാജ്യം ഭരിച്ച ഒരു രാജാവായിരുന്നു ഞാൻ. തുമ്മമിത്തു വസിർത്തു തുറാബാ, പിന്നീട് ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. അങ്ങനെ മണ്ണിനോട് ചേർന്നപ്പോൾ ഞാനൊരു മണ്ണായി തീർന്നു. ഫബഖൈതു കദാലിക അൽഫസനാ,
അത് കഴിഞ്ഞപ്പോൾ ആയിരം കൊല്ലം ഞാൻ ആ മണ്ണായിട്ട് കബറിൽ കിടന്നുപോയി. ഓ എന്റെ സഹോദരന്മാരെ, കല്ല് വന്നുകൊണ്ട് കല്ലിവരോട് വർത്തമാനം പറയുകയാണ്. അത് കഴിഞ്ഞപ്പോഴോ ആ മണ്ണിൽ നിന്നൊരു പെരുങ്കൊല്ലം കുറച്ച് മണ്ണെടുത്തു എന്നെ പിടിച്ചു. ആ മണ്ണ് കൊണ്ട് ഞാനാകുന്ന മണ്ണ് കൊണ്ട് ആ പെരുങ്കല്ലം ആ പണിക്കാരൻ ഒരു വലിയ ചട്ടി ഉണ്ടാക്കി, ഒരു പ്രാതപാത്രമുണ്ടാക്കി. ആ പാത്രമുണ്ടാക്കിയപ്പോൾ പിന്നീട് ഒരു വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി. ഞാനൊരു മൺപാത്രമായി ആ വീട്ടിൽ വസിക്കുകയാണ്. അങ്ങനെ ഒരു വേള വീട്ടിലിരിക്കുന്ന ഞാൻ അറിയാതെ പൊട്ടിപ്പോയി. പൊട്ടിയ ചട്ടിയാകുന്ന എന്നെ പോയി പുറത്തേക്ക് വലിച്ചെറിയുകയാണ്. അത് കഴിഞ്ഞിട്ടൊരു ആയിരം കൊല്ലം ഞാൻ മണ്ണായിട്ട് നിന്നു. വേറെ ഒരാൾ ഈ കളിമണ്ണെടുത്തുകൊണ്ട് എന്നെ ഒരു ഇഷ്ടികയാക്കിയിട്ട് മാറ്റുകയാണ്. എന്നിട്ട് എന്നെ ഒരു ഇഷ്ടികയാക്കി ഈ മതിലിന്റെ മുകളിൽ, അതേ മതിലുള്ള ഒരു ഇഷ്ടികയായി എന്നെ നിയമിക്കുകയാണ്. ഇതുപോലെയാ ഞാൻ നിങ്ങളെ കൂടെയുള്ള ഒരു രാജാവായിരുന്നു. അന്ന് ഞാൻ ഈ ലോകത്തിന് അടക്കി ഭരിച്ചവരായിരുന്നു. ഓ എന്റെ ചെറുപ്പക്കാരാ, നമ്മുടെ കാലിന്റെ അടിയിലുള്ള മണ്ണുണ്ടല്ലോ, നമ്മളെ വീടുണ്ടാക്കാൻ നമ്മൾ വാങ്ങിയ വീട്ടിൽ കൊണ്ടുവന്ന കളിമണ്ണുണ്ടല്ലോ, നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന കല്ലുണ്ടല്ലോ, നമ്മളെ വീട്ടിൽ മണ്ണായി ഉപയോഗിക്കുന്ന മൺപാത്രങ്ങളുണ്ടല്ലോ, നമ്മളെ പോലെ ഇവിടെ ജീവിച്ച് ഒരുപാട് കാലം സേവനം നടത്തുകയും തെമ്മാടിത്തരങ്ങൾ ചെയ്യുകയോ ഈ ലോകത്ത് വേണ്ട പോലെ ആർഭാടത്തോടുകൂടെ ജീവിച്ച പല രാജാക്കന്മാരുടെയും ശരീരമാ മണ്ണായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്. ഇതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ ഞാനും മണ്ണാ വേണ്ടവനാ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് നബിതങ്ങള് പറയുന്നു, എന്നോടും നിങ്ങളോടും സകല ദിവസങ്ങളിലും ഒരു വിട്ടു ഒരു ദിവസം പോലും വിടാതെ നമ്മളെ കിടക്കാനുള്ള കബറ് നമ്മളോട് വിളിച്ചു പറയും. അന ബൈത്തുൽ ഖുർബാ, അന ബൈത്തുൽ വഹദാ, അന ബൈത്തുൽ തുറാബ്. മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്, സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി തരട്ടെ. കബറുള്ള സകല ശിക്ഷകളിൽ നിന്നും പാവങ്ങളായ നമ്മെ അല്ലാഹു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കബർ നമ്മളോട് വിളിച്ചു പറയുന്നു എന്ന് പറയുമ്പോ അതിനുമ്പോ നമ്മൾ കബർ കുത്തിയിട്ടില്ലല്ലോ. എന്റെ കബർ ഞാൻ കുത്തിയാലല്ലേ ഇത് വിളിച്ചു പറയുന്നുള്ള ബേജാറുള്ളൂ. ഇതായിരിക്കും ഞാനും നിങ്ങളും ചിന്തിക്കുന്നത്. പച്ചള്ള അങ്ങനെ വെച്ചോട്ടല്ലോ. നമ്മളെ ചിന്ത ചുടുള്ളല്ലേ എനിക്ക് വേണ്ട പച്ചള. എവിടെ ആണുങ്ങൾ നല്ലോണ്ടല്ലോ, പെണ്ണുങ്ങൾ കുറെ ഉണ്ടായിട്ട് കല്യാണം കഴിക്കാൻ വന്നു നല്ലോ. അള്ളാഹുക്ക് വർക്കത്ത് ചെയ്യട്ടെ, ആണുങ്ങളൊന്നും ആമിയും പറഞ്ഞു അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ. എനിക്ക് ഇനി പെണ്ണുങ്ങൾ ഇല്ലാന്ന് കരുതി ഒരു ബേജാറും ഇല്ല. ഉള്ള ആൾക്കാരിങ്ങനെ അച്ചടക്കത്തിൽ ഇരുന്നാ മതി. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് തരട്ടെ. ഇതുപോലെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നിബിദങ്ങളെ സവിധത്തിൽ പോയിരിക്കാൻ അള്ളാഹു അവസരം തരട്ടെ. പോണോൽക്ക് എപ്പോഴും പോകാം, ആർക്ക് വേണമെങ്കിൽ പോകാം. പോകാൻ നേരത്തെ പിന്നെ മൊബൈൽ വെച്ചിട്ടുള്ള പോക്ക് അതിനും നിൽക്കണ്ട, മനുമായിട്ട് പോകാം. നിങ്ങളൊക്കെ വെള്ളം എടുക്കുമ്പോൾ ഞാൻ കുടത്തിൻ്റെ വീട്ടിലാണെന്നൊന്നും കരുതരുത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മടുത്ത് കഴിഞ്ഞാൽ പോകാം പരിപാടി, മടുത്ത് കഴിഞ്ഞാൽ ബാക്ക് ആരെങ്കിലും ഇങ്ങനെ കാട്ടിയാൽ മതി. ഇങ്ങനെ കാട്ടിയാൽ ഞങ്ങളെ ഫുട്ബോളിൽ ഒരാളെ കളി വല്ല പോരാന്ന് പറഞ്ഞാൽ കാണികൾ ഇങ്ങനെ പറയും. എൻ്റെ അർത്ഥം എന്താ, എട ഓനുണ്ട് പൊക്കികളാന്ന് അർത്ഥം. ഇങ്ങനെ ഏതെങ്കിലും മൂലക്ക് ഇപ്പം തന്നെ കാട്ടിൽ കുറച്ച് കഴിഞ്ഞിട്ട് കാട്ടാം. ഇങ്ങനെ ഇങ്ങനെ ടാക്കിയാൽ ഞാൻ അപ്പം നിർത്തും. അള്ളാഹു നമുക്കൊക്കെ സേവനം നടത്താൻ തോഫീക തരട്ടെ. ഇൻഷാ അള്ളാ ഒരു 10 മിനിറ്റ് എങ്കിലും പറയണം എന്നുള്ള ആൾക്കാരൊന്ന് കൈയൊക്കി കാണി.
കണ്ടങ്ങള് എല്ലാവർക്കും പത്തിന്റ് പറഞ്ഞാൽ മതി. 400 കിലോമീറ്റർ നിങ്ങളൊന്ന് ആലോചിച്ചാക്കാണ് എന്റെ കാസിം ഉസ്താദെ, എന്നിട്ട് ഓൽക്ക് പത്തിന്റ് പറഞ്ഞു. അള്ളാഹു കബൂലാകട്ടെ. ഞാൻ വേഗം നിർത്തി, ആരെയും ശല്യം ചെയ്യണം എന്നുള്ളൊരു നിയത്വം എനിക്കില്ല. മഹാനായ ഹബീബ മുഹമ്മദ് റസൂലുള്ളാഹി, തോഹാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ ആ ഖബറിന്റെ വീടിനെ കുറിച്ചൊന്ന് ആലോചിച്ചിരുന്നുവെങ്കിൽ തമാശിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയൂല, അഹങ്കരിക്കാൻ കഴിയൂല, മാന്യതയില്ലാതെ നടക്കാൻ കഴിയൂല, വൃത്തികെട്ട വാക്കുകൾ പറയാൻ കഴിയൂല. ഓ എന്റെ ചെറുപ്പക്കാരാ, മനസ്സ് കടുകടുത്തു പോയോ? ലൈസലിൽ ഖുലൂബി അംഫഅ മിൻ സിയാറത്തിൽ ഖുബൂർ. നിന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അഹങ്കാരവും അസൂയയും കുരുട്ടും കുശുമ്പും ഏതെല്ലാം വടക്കത്തരൻ നിന്റെ മനസ്സിലുണ്ടോ, അവകളിൽ നിന്നല്ല നിന്റെ മനസ്സിനൊന്ന് ശുദ്ധീകരിക്കാൻ നിനക്ക് പറ്റിയ ഏറ്റവും നല്ല മരുന്ന് മിന സിയാറത്തിൽ ഖുബൂർ. ഖബറ സന്ദർശനം നടത്തലാണെന്ന് മഹാന്മാര് രേഖപ്പെടുത്തുന്നു. ഓ എന്റെ സഹോദരന്മാരെ, ഖബറ സിയാറത്ത് നടത്തുന്നത് വെറും ആഖിറത്തിനെ ഓർക്കാനല്ല. മഹാനായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി നിബിധങ്ങളെ ചില ആളുകളോട് ഖബർ സിയാറത്തിന് പോകാൻ പറഞ്ഞത് മനസ്സൊന്ന് ശുദ്ധീകരിക്കാന്, ചിലപ്പോൾ ഖബർ സിയാറത്ത് ചെയ്യുന്നത് മഹാന്മാരുടെ പൊരുത്തം കിട്ടാന് എന്നല്ലാതെ ആഖിറത്തിനെ ഓർക്കാൻ വേണ്ടിയ ആ ഖബർ സിയാറത്തിന് അള്ളാഹുവിന്റെ റസൂല് അനുമതി തന്നത് എന്ന് നമ്മുടെ നാട്ടിൽ പരസ്യമായ പ്രഖ്യാപനം നടത്തുകയും പ്രഭാഷണം നടത്തുകയും ചെയ്യുന്ന മുജാഹിദ് ജമാഅത്ത് തബ്ലീഗ് അടക്കമുള്ള അന്റെ പാർട്ടികൾ പറയുന്നത് അത് ഇസ്ലാമിന്റെ ആശയമല്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബർ സിയാറത്തിന് നിങ്ങൾ വരണം. അതേ ഹജ്ജിന് പോയ ഒരാളും മൻ ഹജ്ജ വലം യസുർനി, ഒരാള് ഹജ്ജിന് പോയി എന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വന്നില്ല എങ്കിൽ അവൻ എന്നോട് പിണങ്ങിയവനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്തിനാ മദീനത്തെ പള്ളിയിലേക്ക് സാധുക്കളായ നമ്മളോട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുഅ്മിനീങ്ങളോട്, മദീനയുടെ മണ്ണിലേക്ക് ചെന്ന് തിരുദൂതരാകുന്ന മുത്തുനബിയുടെ ഖബറിന്റെ ചാരത്ത് ചെല്ലാം പറഞ്ഞതെന്നറിയോ? ചില ആളുകൾ ഇവിടെ വലിയ വലിയ വാഗുണ്ട് പറയുന്ന പോലെ, പുത്തൻവാദികളെ തെറ്റിദ്ധരിപ്പിച്ച പോലെ. ഓ എന്റെ ചെറുപ്പക്കാരാ, ആഹിറം ഓർക്കാനല്ല, ആഹിറം ഓർക്കല്ല ഇവിടെയുണ്ടെങ്കിലോ അതിലേക്കാളുപരി മുഹമ്മദ് മുസ്തഫ നിബിധങ്ങളാകുന്ന നേതാവിന്റെ പൊരുത്തം വാങ്ങാനാ. പടച്ചറബേ, പാവങ്ങളായ ഞങ്ങളെ മദീനത്തെ റൗദയിലേക്ക് എത്തിക്കാട്, നിന്നിലേക്ക് വിളിച്ചു കൊണ്ടുപോകല്ല അല്ലാ. സയ്യിദ് ഉസ്താദിന്റെ ഖബർ സിയാറത്ത് ചെയ്യണം. എന്തിന്? ആഖിറത്തിനെ ഓർക്കാനല്ല, ആഖിറത്തിനെ ഓർക്കാനാണ്. ഇത് മുസ്ലിമിന്റെ ഖബർ പോയി കണ്ടാൽ ആഖിറത്തിന് ഓർക്കൂലേ? ഒരു ഹിന്ദുവിന്റെ ഖബർ പോയി കണ്ടാൽ നിങ്ങൾക്ക് ഖബറിന് ഓർമ്മ വരുമല്ലോ. പിന്നെന്താ മദീനത്തെ പള്ളിയിലേക്ക് വരണം എന്ന് പറഞ്ഞത്? അവിടെ മഹാന്മാരാകുന്ന അംബിയാഇന്റെയും ഔലിയാഇന്റെയും സ്വാലിഹീങ്ങളുടെയും ഖബർ സിയാറത്തിന് പോകുന്നതിന്റെ ലക്ഷ്യം ആ ഖബറാളികളിൽ നിന്നുണ്ടാകേണ്ട ബറക്കത്ത് നമുക്ക് കിട്ടാനാണ്. അല്ലാഹുവേനി നൽകണേ അല്ലാ. ഇങ്ങനെയാ ഒരു ഖബർ സിയാറത്ത് മഹാന്മാര് പറയുന്നു. ചില ഖബർ സിയാറത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ആഖിറത്തിന് ഓർക്കാന്. അവിടെ മുസ്ലിമിന്റെയും മമുസ്ലിമിന്റെയും ഖബറും തുല്യമാണ്. രണ്ടാമത് ബഹുമാനപ്പെട്ട നിബിധങ്ങൾ പറയുന്നുണ്ട്. മഹാന്മാരായ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി, ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറയുന്നുണ്ട്, രണ്ടാമതൊരു ഖബർ സിയാറത്തിന്റെ രൂപമുണ്ട് കേട്ടോ. ആ ഖബർ സിയാറത്തിന്റെ രൂപം എന്താണ്? ആ ഖബറാളികൾക്ക് വേണ്ടി ദുആയിരക്കാനാ. അതിനുവേണ്ടിയാ നമ്മളോട് നമ്മുടെ മാതാപിതാക്കളെ ഖബറിന്റെ അടുക്കലേക്ക് പോകാൻ പറഞ്ഞത്. അതിനുവേണ്ടിയാ മുഅ്മിനീങ്ങളായ നിങ്ങളെ കൂട്ടുകാരന്റെ ഖബറിന്റെ ചാരത്തേക്ക് ചെല്ലാൻ പറഞ്ഞത്. ലോകത്തിന്റെ തിരുദൂതർ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്.
മുഹമ്മദുർ റസൂലുള്ളാഹി നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന പിന്നെ മഹാന്മാരായ സയ്യിദ് ഉസ്താദ് അടക്കമുള്ളവരെ ഖബറിന്റെ അടിയിലേക്ക് ചെല്ലാൻ മറഞ്ഞതെന്തിനാ? മഹാന്മാരുടെ ഖബറിന്റെ അടുക്കലേക്ക് ചെല്ലാൻ മറഞ്ഞതെന്തിനാ? നിങ്ങൾക്കറിയാലോ മസ്ജിദുൽ അക്സയെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിൽ അല്ല പറഞ്ഞത്, അല്ലദീ ബാറകന ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. നബിയേ നിങ്ങളാകുന്ന അടിമയേ, നബിയാകുന്ന അടിമയേ, മസ്ജിദുൽ അക്സയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് നമ്മൾ കൊണ്ടുപോയത് ഏതാണ്? ആ മസ്ജിദുൽ അക്സ എന്നോ അല്ലദീ ബാറകന ഹൗലഹോ, ആ മസ്ജിദുൽ അക്സയുടെ ചുറ്റുഭാഗത്തും നമ്മൾ ബറക്കത്ത് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാ ബറക്കത്ത് കിട്ടിയത്? ലിഅന്നഹോ മക്കറുൽ അംബിയാഇ ബിഅന്നഹോ മക്കറുൽ അംബിയാ. ആ മസ്ജിദുൽ അക്സ എന്ന് പറഞ്ഞ ഒരുപാട് അംബിയാക്കൾ കിടക്കുന്ന സ്ഥലമാണ്. അംബിയാക്കളും മഹാന്മാരും മറവിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അവിടെ നിങ്ങൾക്ക് ബറക്കത്തുണ്ട്. അതുകൊണ്ടാ മുഹമ്മദുർ റസൂലുള്ളാഹി. മസ്ജിദുൽ ഹറാമാണോ പവിത്രത കൂടുതൽ? മസ്ജിദുൽ അക്സയാണ് വലുത്. നിങ്ങളവിടെ മസ്ജിദുൽ ഹറാമാണോ വലുത്? മസ്ജിദുൽ അക്സയാണോ പവിത്രത കൂടുതൽ? നിങ്ങളിത് രണ്ടും കേട്ടിട്ട് തന്നെയല്ലേ? ഇത് മാർക്കിടാനും ജയിപ്പിക്കാനോ നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ ഞാൻ പറയുന്നതിനോട് നിങ്ങൾ പ്രതികരിക്കണ്ടെന്ന് കേൾക്കുമ്പോ ഞമ്മക്കൊരു സന്തോഷം ഉണ്ട്. അതിനെ ഈ ചോദിക്കണേ നാളിപ്പോ ഒരു മൂലര് സുബാന മൂലര് വേലറിനടിയിലെ മൂലര് നാട്ടുകാരോടൊക്കെ പറഞ്ഞു. അപ്പൊ അയാൾ പുതിയതായിട്ട് വന്ന ഒരു ഉഷാറിൽ ചെക്കന്മാരൊക്കെ കൂട്ടിയിട്ട് ഭയങ്കര ഉഷാറ് റമദാനൊക്കെ തുടങ്ങിയപ്പോഴേ സുബൈക്ക് ശേഷം അയാളുണ്ട് ക്ലാസ് എടുക്കാൻ തുടങ്ങിയത്. ക്ലാസ് എടുത്തിട്ട് ലാസ്റ്റ് ഇയാൾ പറഞ്ഞ് ചോദ്യത്തര വേളയാണ് ചോദിക്കണ്ടൊക്കെ ചോദിച്ചോളിയാണ്. അപ്പൊ ഒരു കുട്ടി വെച്ച് എന്തും ചോദിക്കാൻ പറ്റും. ആ എന്തും ചോദിക്കാൻ മസിലായിരിക്കണം ചോദിക്കണം. അപ്പൊ ഒരു കുട്ടി കല്യാണം കഴിഞ്ഞിട്ട് അത്ര ആയിട്ടുള്ളു ഓ നീച്ചിട്ടാണ് ഭാര്യനെ തൊട്ടാ വുദു മുറിയോ ഇല്ലേ? ഇവിടെ എങ്ങനെ മുറിയോ? ഈ ഉസ്താദും മറുപടി അതന്നെയാ പറഞ്ഞത്. ഷാഫി മദേബ് തന്നെയാണ് മൂപ്പനും പറഞ്ഞു ഭാര്യനെ തൊട്ട വുദു മുറി. എന്തായാലും ഇവര് സംശയം അതിലെ കുട്ടിയാണ് നിന്റെ സ്വന്തം ഭാര്യയാണ് എന്നാലോ. അപ്പൊ ഉസ്താദിനും കൺഫ്യൂഷനായി, പഠിച്ചവനെ കുടുങ്ങിയോ തെറ്റിപ്പോയോ? ആ ചോദ്യമാണ് ആ ചെറുക്കൻ ചോദിച്ചത്. എന്റെ സ്വന്തം പെണ്ണാണ് എന്നാലോചിച്ചു. പുതിയതായ ഒരു മഹലിൽ വന്നതല്ലേ, തയ്ക്കാനും പറ്റൂലോ. അതിന് ഉസ്താദ് ചോദിച്ചേ ഇജല്ലെങ്കിൽ എന്തിനാ പൊതു കൊടുത്തിന് ശേഷം തൊടാൻ പോയത്? എനിക്ക് അതിന്റെ മുമ്പട് തൊട്ടുകൂടായിരുന്നു. അല്ലെങ്കിൽ വുളു എടുത്ത് തൊള്ളാൻ തത്തത് ഹജറുൽ അസ്വദോ. ഇയാൾക്ക് കിട്ടാണി മറുപടി പറഞ്ഞാ പോരെ എന്ന് പറഞ്ഞാണ്. ഇങ്ങക്ക് കിട്ടാണി മറുപടി പറഞ്ഞാ മതി. മസ്ജിദുൽ അക്സയാണോ മഹത്വം കൂടുതൽ? മസ്ജിദുൽ ഹറാമാണോ? ആ കുടി പറഞ്ഞാ മതി. ഞങ്ങളടക്കം മസ്ജിദുൽ ഹറാമിനാണ് ഏറ്റവും കൂടുതൽ മഹത്വം. അവിടുന്ന് മസ്ജിദുൽ അക്സയിലേക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ കൊണ്ടുപോകുന്നത് എന്തുകൊണ്ട്? അവിടേക്കൊരു സിയാർത്ത് യാത്ര നടത്തുകയാണ്. അള്ളാഹുവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകേണ്ട യാത്രയാണെങ്കിൽ മസ്ജിദുൽ ഹറാമിലേക്ക് എന്തേ ബുറാക്ക് പോകൂലേ? ജിബ്രീലിനെന്തേ അങ്ങോട്ട് വഴിയറിയില്ലേ? എന്തിനാണ് ഇങ്ങനെ ഒരു യാത്ര നടത്തിയത്? ലോകത്ത് വരുന്ന സകലമാന സത്യവിശ്വാസികൾക്കൊരു മാർഗമുണ്ട്. നിങ്ങളെ നാട് വിട്ട് അടുത്ത നാടുകളിൽ മഹാന്മാര് മറവിട്ട് കിടക്കുന്ന മക്ബറകളുണ്ടോ? സ്വാലിഹീങ്ങൾ അന്ത്യവിശ്രമം ചെയ്യുന്ന ഇടങ്ങളുണ്ടോ? അവിടേക്ക് നിങ്ങൾ യാത്ര ചെയ്തോളൂ. അല്ലാഹു തആല ബാറകനാ ഹൗലഹു അതിന്റെ ചുറ്റുഭാഗത്തും ബറക്കത്ത് കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ ബദൽ എന്തോര സന്തോഷരങ്ങളും ഈ മഹല്ല ഈ വാദിന് നിങ്ങളെ മറുപടി നിങ്ങളെ ജവാബ് വല്ലാത്ത ജവാബ് അല്ലാഹു കബൂലാക്കട്ടെ.
വല്ലാത്തൊരു സന്തോഷം, എനിക്ക് അറിയാതൊരു കുളിർമ വന്നു. തരട്ടെ അല്ല വർക്ക് തരട്ടെ. ഇതേതാ മോനെ ലൈവ്? ഈ പറയണ കച്ച് കട്ട് ചെയ്യണ്ട, ഒന്നായിട്ട് വിടെ തന്നെയല്ലേ. നാളെ ഞാൻ ക്ലിപ്പായിട്ട് കേൾക്കാൻ എന്തായാലും നാട്ടുകാർ കേൾക്കുമോ? മൈക്കിൽ കൂടെ സ്വകാര്യം പറഞ്ഞ മാതിരിയായി പോയി. ആയിക്കോട്ടെ. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, തോഹ മുഹമ്മദ് റസൂലുള്ളാഹി, നബി തങ്ങളെ മസ്ജിദുൽ അക്സയിലേക്ക് കൊണ്ടുപോയത് സിയാറത്ത് യാത്ര നടത്തണമെന്നതിലേക്കുള്ള സൂചനയാണ്. ഓ എന്റെ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കറിയോ മഹാനായ അംറ് ഇബ്നു മൈമൂനത്തിൽ ലൗദി റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, റഅയ്തു ഉമറ ഇബ്നു ഖത്താബ്, ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾക്ക് വഫാത്തിന്റെ നേരമായപ്പോ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ബഹുമാനപ്പെട്ട മഹദിയായ ആയിഷമ്മയുടെ അടുക്കലേക്ക് അദ്ദേഹത്തിന്റെ മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയാ, ഓ അബ്ദുല്ലാഹി ഇബ്നു ഉമറേ, ഇദ്ഹബി ഇലാ ഉമ്മിൽ മുഅ്മിനീന, ഉമ്മുൽ മുഅ്മിനീനായ ആയിഷമ്മയുടെ അടുക്കലേക്ക് നിങ്ങൾ ചെല്ലണോ? ഫഖുൽ യഖ്റഉ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു എന്നിട്ട് ബഹുമാനപ്പെട്ട ഉമർ തങ്ങളുടെ ഒരു സലാം നീ പറഞ്ഞു കൊടുക്കണോ? എന്റെ കൂട്ടുകാരായ രണ്ടുപേരുടെ അടുക്കലേക്ക് എന്റെ കബറിന് ഒന്നും മറവ് ചെയ്ത് കിട്ടാൻ എനിക്ക് മുമ്പേ വഫാത്തായ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങളുടെയും മഹാനായ ബഹുമാനപ്പെട്ട അബൂബക്കറിനു സിദ്ദീഖ് തുമ്മ സൽഹ അന്നുദുഫന മഅ സ്വാഹിബയ്യാ, എന്റെ രണ്ട് കൂട്ടുകാരായ മുത്തുനബിയുടെയും ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങളുടെയും ഖബറിന്റെ ചാരത്തന്നെ ഒന്നും മറവ് ചെയ്യാന് ആയിഷമ്മയോട് സമ്മതം ചോദിക്കുമോ? കാരണം ആയിഷയുടെ റൂമിലല്ലേ നബി തങ്ങളുടെ ഖബറുള്ളത്? ആയിഷയുടെ റൂമിലല്ലേ ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങളെ ഖബറുള്ളത്? ആയിഷയുടെ ഭർത്താവായി മുത്തുനബിയായിട്ടുണ്ടെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ സ്വന്തം ഉപ്പയല്ലേ? കുടുംബമായിട്ടൊരു ബന്ധവുമില്ലാത്ത ഈ പാവപ്പെട്ട ഉമറിന് ആ രണ്ട് മഹാന്മാരുടെ ചാരത്ത് പോയി കിടക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ടല്ലോ. ആയിഷമ്മയോടൊന്ന് സമ്മതം തരാൻ പറയോ, ഒന്ന് യാചിച്ചു നോക്കാൻ മുഹമ്മദുർ റസൂലുള്ളാഹി. നബി തങ്ങളാകുന്ന മുത്തുനബിയുടെ പ്രിയങ്കരിയാകുന്ന ഭഗ്നിയായ ആയിഷമ്മയുടെ അടുക്കലേക്ക് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ പറഞ്ഞു വിടുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ ആയിഷമ്മയോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന നേരത്ത് ആയിഷമ്മ പറയുന്നു, കുന്തു ഉരീദോ ലി നഫ്സി, അത് എനിക്ക് വേണ്ടി ഞാൻ സെലക്ട് ചെയ്ത സ്ഥലമായിരുന്നു, പക്ഷേ പല ഊതിറന്നഹുൽ യൗമ അലാ നഫ്സി, ഉമറിന് അങ്ങനത്തെ ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരിടം ഞാൻ ഉമറിന് വേണ്ടി നീക്കി വെക്കുകയാണ്. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആലാനോ, മഹദിയായ ആയിഷമ്മ റളിയല്ലാഹു അൻഹാ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾക്ക് മറുപടി കൊടുത്തുവല്ലോ. എന്നിട്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ സ്വന്തം ഉപ്പയാകുന്ന ഉമർ ഹന്നങ്ങളുടെ അടുക്കലേക്ക് വന്ന് പൊന്നുമോൻ വന്നുകൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുമ്പോ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ, ഓ എന്റെ മുമ്മിനെ, അബ്ദുല്ലാഹി ഉമർ ആകുന്ന മകനോട് പറയുകയാണ്, വൈദാ ഖബിൽതു ഫഹ്മിലൂനീ, ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയാൽ എന്റെ മയ്യത്തിന് നിങ്ങൾ ചൊന്നു കൊണ്ടുപോകണോ? എന്റെ മയ്യത്തിന് നിങ്ങൾ ചുമന്നു കൊണ്ടുപോകണോ? എന്നിട്ട് മുത്തു റസൂലുള്ളാഹി തങ്ങളും അബൂബക്കർ തങ്ങളും കിടക്കുന്ന ഖബറിന്റെ ചാരത്ത് വെക്കണോ? ആ റൂമിലേക്ക് കടക്കുന്നതിന് മുമ്പ് സുമ്മ സല്ലിമോ, നിങ്ങളെല്ലാവരും കൂടെ അല്ലാഹുവിന്റെ ഹബീബിനോട് സലാം പറഞ്ഞ് ആ റബ്ബിനോട് ബഹുമാനപ്പെട്ട നിബിധങ്ങളോട് സമ്മതം ചോദിക്കണോ? ثم قل يستأذن عمر بن الخطاب മഹാനായ നബിതങ്ങളോട് നിങ്ങൾ പറയണോ, എവിടെയായി നബിതങ്ങൾ ഉള്ളത്? ആയിഷമ്മയുടെ റൂമിൽ മറവട്ട് കിടക്കുന്ന മുഹമ്മദ് മുസ്തഫ. ഓഹാ മുഹമ്മദ് റസൂലുള്ളാഹി,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഓ അബ്ദുള്ള, ഓ അബ്ദുള്ള പൊന്നുമോനെ നീ സമ്മതം ചോദിക്കണം. ആരോട്? വഫാത്തായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാനിവിടുത്തെ വഹാബികളോട് ചോദിക്കട്ടെ, മുജാഹിദിനോടും ജമാഅത്തുകാരോടും തബ്ലീഗുകാരോടും ഖാദിയാനികളോടും ചോദിക്കട്ടെ, എന്തേ നിങ്ങൾ കണ്ട ഹദീസും ഖുർആന്റെ ആയത്തും ഉമർ തങ്ങൾ കണ്ടില്ലേ? എന്താങ്ങൾ ഈ പറയണത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുക്കൽ പോയി തങ്ങളെ തങ്ങളെ ചാരത്ത് വന്ന് കിടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, സമ്മതം ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സമ്മതമാണോ നബിയേ എന്ന് അബ്ദുള്ള നിങ്ങളെ ഹബീബിനോട് ചോദിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ്. എന്നിട്ട് റസൂൽ ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ പറയുന്നു, എനിക്കങ്ങാനും വൈന ഉദിനത്തിലേ എനിക്ക് സമ്മതം ചെയ്യപ്പെട്ടാൽ, എനിക്ക് ആ ഖബറിൽ നിന്ന് സമ്മതം കിട്ടിയാൽ നിങ്ങൾ ഹബീബിന്റെ ചാരത്ത് എന്നെ മറവ് ചെയ്തോളോ. എവിടുന്ന് സമ്മതം? എന്തെങ്കിലും ഉണ്ടാകത്ത്? എവിടുന്ന സമ്മതം? ആരാ സംബന്ധം? എവിടെയപ്പ റസൂലുള്ള? വീട്ടില്? ഖബറില്ല. ഖബറിൽ കിടക്കുന്ന റസൂലുള്ള നിങ്ങൾക്ക് സമ്മതം തന്നാൽ എന്നെ നിങ്ങൾ അവിടെ മറവ് ചെയ്തോളൂ. ഉമർ ബിനിൽ ഖത്താബ്, ഉമറിന്റെ പേര് പറഞ്ഞ് രക്തം തുളുമ്പുന്ന ചില പുത്തൻവാദികൾക്ക് കൂട്ടിവെക്കുന്ന സുബ്ഹാനല്ലാഹ് ചില ചെറുപ്പക്കാരുണ്ട്. അവരോട് ഞങ്ങൾ പറയട്ടെ, നിങ്ങൾ ശുഹദാക്കളെ പവർ പറഞ്ഞ് ഉമർ തങ്ങളെ യുദ്ധത്തിന് പങ്കെടുത്തു എന്ന് പറഞ്ഞ് കേരളക്കരയിലുള്ള ആ ഒരു സമാധാനത്തിന്റെ വഴിക്ക് തുരങ്കം സൃഷ്ടിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങൾ സുന്നത്തിയമായത്തിലേക്ക് വാ. ഇത് ഞങ്ങൾക്ക് മുജാഹിദുല്ല, സുന്നിയില്ല, ജമാഅത്തുല്ല, ഖാദിയാനി ഇല്ല, മുസ്ലിം ഇപ്പം മാത്രം മുസ്ലിം, ബാക്കിയുള്ളവരൊക്കെ എല്ലാം ഒന്നാണ്. എല്ലാം എങ്ങനെ ഒന്നാകല്? ഒന്നിരിക്ക സുന്നി അല്ലെങ്കിൽ അസുന്നി, ഒന്നിരിക്ക ചോറ് അല്ലെങ്കിൽ കഞ്ഞി. ചൊറിഞ്ഞി നടന്ന് കണ്ടു സാധനല്ല. അതുമാണ് ഞാൻ, ഇതുമാണ് ഞാൻ. അല്ലാഹു കാക്കട്ടെ. ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ വിശ്വാസമാണ് വഫാത്തായ മുഹമ്മദുർ റസൂലുള്ളാഹി. നബി തങ്ങളോട് സമ്മതം ചോദിക്കണം, മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ ഖബറിൽ നിന്ന് സമ്മതം തരിക തന്നെ ചെയ്യും, എന്നാൽ നിങ്ങൾ എന്നെ മറവ് ചെയ്തോളൂ. അപ്പൊ റസൂലുള്ള ഖബറിൽ നിന്നും മറുപടി കൊടുക്കുന്നല്ലേ ഉമർ തങ്ങൾ പറഞ്ഞ വിശ്വാസം? എന്തേ അവിടേക്ക് നിങ്ങൾ വരാത്ത? ഐക്യൊക്കെ ഞമ്മക്ക് പേട. ആദ്യം നിങ്ങളെ വിശ്വാസം ശരിയാക്കി, നിങ്ങളെ വിശ്വാസം ശരിയാക്കി. ഞമ്മക്കതിന് മുജാഹിദിനോടും ജമാഅത്തുകാരോടും കാദിയാനോട് പ്രത്യേക ദേഷ്യമൊന്നുമില്ല. തെബിലീഗുകാരെ മുണ്ടും വേണ്ട, ഐറ്റങ്ങൾക്ക് പിന്നെ പൊതുവെ കഥ കുറവാണ്. ഓൽക്ക് ഇനി കള്ളുടിച്ചാലും ശരി, നിസ്കരിച്ചാൽ മതി. ഞങ്ങളെ നാട്ടിൽ നിന്ന് ഒരു ചങ്ങായി ജമാഅത്തിന് പോയി. ഏത് ജമാഅത്ത്? നിസ്കാരത്തിന് ജമാഅത്തിനല്ല, തെബിലീഗുകാരെ ജമാഅത്ത്. അവ സ്ഥിരം കള്ളുടിയാനോ? സുബ്ഹാനല്ലാഹ്. അപ്പോ കേക്കണങ്ങൾക്ക് ഓ ഭയങ്കര വെള്ളടിന്റെ മെയിനാണ്. കൊറേ പോയി ശേഷം എന്നോട് ആരോ ചോദിച്ചാൽ, അല്ല മുസ്തഫ ഇപ്പൊ എനിക്ക് തരിപ്പൊന്നും ഉണ്ടാവില്ല, എന്തെങ്കിലും കിടക്കുമ്പോ അത് കിട്ടിയിട്ടില്ലെങ്കിൽ. അപ്പൊ അത് എന്നും കിട്ടിയിട്ട് കുടിക്കുന്ന ആൾക്കാർക്ക് അത് കിട്ടിയില്ലെങ്കിൽ കയ്യും കാലൊക്കെ വറക്കുന്ന. നമ്മളിപ്പോ വറക്കണ തണുപ്പോണ്ടാണ്. അപ്പൊ ഓനോട് ചോദിച്ച്, അല്ല നീ അങ്ങോട്ട് പോകുമ്പോ എനിക്ക് ഇത് ഇപ്പൊ കയ്യും കാലം വറക്കലൊന്നുമില്ല. വറക്കല കണ്ട് എന്താ അമീർ കടന്നുങ്ങിയാ ഞാനൊരു പക അടിച്ചിട്ടേ കിടക്കുള്ളൂ പള്ളിന്റെ ഉള്ളിലെ. ഉണ്ടായതാ സുബിയാവുമ്പോത്തിന് സാധനക്കെ ലെവലായി പിന്നെ മട്ടത്തില് ജമാഅത്തിന് വരും. ഓലോടെ നമുക്ക് ചർച്ചയല്ല. ഞമ്മള് പറയണ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ അടക്കമുള്ള മഹാന്മാരായ സ്വഹാബികളെ വിശ്വാസം എന്തായിരുന്നു? അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ എനിക്കെങ്ങാനും മറുപടി കിട്ടിയാൽ, എനിക്കവിടെ കിടക്കാനുള്ള സമ്മതം കിട്ടിയാൽ നിങ്ങൾ എന്നെ അവിടെ മറവ് ചെയ്തോളൂ.
വൈലാ ഫറുദ്ദൂനി ഇലാ മഖാബിരിൽ മുസ്ലിമീൻ. മഹാനായ നബി തങ്ങളെങ്ങാനും മറുപടി തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്നെ പൊതു ശ്മശാനത്തിലേക്ക് മുസ്ലിങ്ങളെ മറവ് ചെയ്യുന്ന ഇടങ്ങളിലേക്ക് കൊണ്ടുവന്ന് അവിടെ മറവ് ചെയ്തോളൂ എന്ന് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറയുമ്പോ, ഇന്ന് ഉമർ ബിൻ ഖത്താബ് തങ്ങളെ ഖബറുള്ളത് എവിടെയാ? മഹാനായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിന്റെ ചാരത്തല്ലയോ? എന്തുകൊണ്ടാ സ്വഹാബികൾ അക്കാലഘട്ടങ്ങളിലുള്ള ആയിരക്കണക്കിന് സ്വഹാബികള് എല്ലാവരും ഉമർ ബിൻ ഖത്താബ് തങ്ങളെ മുത്തനബിയുടെ ഖബറിന്റെ ചാരത്ത് മറവ് ചെയ്യാനുണ്ടായ കാരണോ? ബഹുമാനപ്പെട്ട ഉമർ തങ്ങളുടെ മയ്യത്ത് കൊണ്ടുപോയ മഹാരഥന്മാരായ സ്വഹാബികള് ഖബറിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ട മുത്തു റസൂലുള്ളാഹി തങ്ങളോട് സമ്മതം ചോദിച്ചപ്പോ അവർക്കെല്ലാം കൂടെ റസൂലുള്ള സമ്മതം കൊടുത്തുവല്ലോ. അതുകൊണ്ടാ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ ഖബറിൽ കിടക്കാന് മുത്തു റസൂലുള്ളാഹി തങ്ങളെ ചാരത്ത് ഇടം കൊടുക്കപ്പെട്ടത്. ഇത് ചെറിയ ഒരു ലഈഫായ ഹദീസാണെന്ന് പറഞ്ഞ് തള്ളി പറയണ്ട. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ 1328-ാമത്തെ ഹദീസായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓ എന്റെ മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരാ, ഇതുപോലത്തെ ഹദീസുകളൊക്കെ മൂടി വെച്ചുകൊണ്ട് ആ നവോദാനത്തിന്റെ പേര് പറഞ്ഞ്, സലഫീസത്തിന്റെ പേര് പറഞ്ഞ് ബിദ്അത്തുകാർ നമ്മുടെ ഇടയിലേക്ക് ദേവത്വമായി കടന്നു വരുന്നത്, അവരെ ചതിയിൽ നമ്മൾ പെട്ടുപോകല്ല. മഹാനായ നിബിധങ്ങളും സ്വഹാബികളും കൈമാറിയ ഒരു വിശ്വാസമുണ്ട്, താബീങ്ങളിലേക്ക് കൈമാറപ്പെട്ട ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ അടിയുറച്ചവർക്ക് മാത്രമേ നാളെ ആഖിറത്തിന് വിജയം ലഭിക്കുകയുള്ളൂ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. അല്ലാ, മഹാനായ നിബിധങ്ങളുടെയോ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെയോ മഹാന്മാരായ ബഹുമാനപ്പെട്ട ഉമർ തങ്ങളുടെയും ഖബറ്, ആ ഖബറുകളെല്ലാം ഒരുപോലെ ഒരു സ്ഥലത്ത് മറവ് ചെയ്യപ്പെടുന്നു. നിബിധങ്ങളെ ചാരത്ത് വന്നുകൊണ്ട് കിടക്കണമെന്ന് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങള് ആ സ്വഹാബികളോട് ആഗ്രഹം പറയുന്നു. ഈ പരിശുദ്ധമായ ബുഖാരിയിലെ ഹദീസിനെ റിപ്പോർട്ട് ചെയ്ത് മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. കാല ഇബ്നു ഹജർ തങ്ങൾ പറയട്ടെ, വഫീഹിൽ ഹിർസു അലാ മുജാവറത്തി സ്വാലിഹീന ഫിൽ ഖുബൂർ. ഉമർ ബിൻ ഖത്താബ് തങ്ങളെ മുത്തലബിയുടെ കൂടെ പോയി കിടക്കണമെന്ന് ആഗ്രഹിച്ചതിലുണ്ട്. ഈ പറയപ്പെട്ട ഹദീസിലുണ്ട്, വഫീഹിൽ ഹിർസു അലാ മുജാവറത്തി സ്വാലിഹീന ഫിൽ ഖുബൂർ. ഖബറിൽ കിടക്കുന്ന മഹാന്മാരുടെ ചാരത്ത് പോയി ഒറ്റ വട്ടമിട്ടിരിക്കണോ? അവിടെ പോയി പൊരുത്തം വാങ്ങണം, ബറക്കത്ത് തേടണം എന്നതിലേക്ക് ഈ പരിശുദ്ധ ഹദീസിൽ സൂചനയുണ്ടെന്ന് ബഹുമാനപ്പെട്ട മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു സയ്യിദ് ഉസ്താദിന്റെ ഖബറിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നത് എന്തുകൊണ്ടാ? തമഅം ഫീ ഇസാബത്തിർ റഹ്മാ, ആ ഖബറിൽ നിന്ന് വരുന്ന പരിശുദ്ധമായ റഹ്മത്തുണ്ടല്ലോ, കാരുണ്യമുണ്ടല്ലോ, ആ പടച്ചറബിന്റെ കാരുണ്യവും നമ്മളിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഇദാ നസലത്ത് അലൈഹി, ഖബറിൽ കിടക്കുന്ന മഹാന്മാർക്ക് റബ്ബിന്റെ റഹ്മത്ത് ഇറങ്ങുമ്പോ അവിടെ പോയിരുന്ന ഞങ്ങൾക്ക് റഹ്മത്ത് കിട്ടുമല്ലോ എന്ന് ആഗ്രഹിക്കൽ അനുവദനീയമാണ്, ഇസ്ലാം അനുവദിച്ചതാണ്. ഖബറിന്റെ അടുക്കൽ, മഹാന്മാരുടെ ഖബറിന്റെ അടുക്കൽ ബറക്കത്ത് കിട്ടുന്നതാണ് എന്നത് ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. മഹാന്മാരായ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറൽ തങ്ങൾ പറഞ്ഞു നിർത്തിയില്ലല്ലോ, വഫീ ദുആഇ മൈ യസൂറു മിൻ അഹ്ലിൽ ഖൈറ, അവരെ സന്ദർശനത്തിന് പോയ ആളുകൾ, അവരെ ഖബറ് സിയാരത്തിന് പോയ, അവരെ ഉറൂസ് നടത്തിയ ആണ്ട് നടത്തിയ ആ ഖബറിൽ കിടക്കുന്ന മഹാന്മാരിലൂടെ അവനെ ബറക്കത്ത് കൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ഇറക്കാമെന്നോട്, ആ ഖബറിന്റെ അടുക്കൽ വന്നുകൊണ്ട് മഹാന്മാരുടെ തവസ്സുൽ ചെയ്ത് ദുആ ഇറക്കാമെന്നതിലേക്ക് ഈ ഹദീസ് സൂചന കൊടുക്കുന്നുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജിബ്രീൽ തങ്ങളെ പറഞ്ഞതല്ലാ
മഹാനായ റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് പറഞ്ഞതല്ല, ഒന്നരായ ആലിക്കുട്ടി ഉസ്താദ് പറഞ്ഞതല്ല, സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് പറഞ്ഞതല്ല. ഓ എന്റെ അഖിലു സുന്നയുടെ മക്കളെ, അഖിലു സുന്നയുടെ ഉപ്പമാരെ, മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങളെ പറഞ്ഞതാ, സുന്നീസം എന്ന വിഷയത്തിൽ നമ്മളെല്ലാം ഒറ്റക്കെട്ടാവണോ? അഖിലു സുന്നയുടെ വിരോധികളെ നമ്മുടെ പള്ളിയുടെ കമ്മിറ്റിയിൽ ചേർക്കാൻ പാടില്ല. അവരെ നമ്മുടെ പള്ളിയിൽ വന്നാല് എടത്തനാട്ടുകരടക്കമുള്ള പള്ളികളെ പിടിച്ചടക്കിയ പോലെ. അറിയോ നിങ്ങൾക്ക്, 60 കൊല്ലം മുമ്പ് എടത്തനാട്ടുകരായെന്ന് ഞാൻ സേവനം ചെയ്യുന്ന മഹല്ലത്തുകൾ മുഴുവനോ, അവിടെയുള്ള സ്കൂളും യത്തീംഖാനയും മഹല്ല മഹല്ലോ, അവിടെയുള്ള കബർസ്ഥാനികൾ മുഴുവനും പുത്തനാശയക്കാരുടെ കയ്യിലല്ല, യഥാർത്ഥ അഖിലു സുന്നയുടെ ആളുകളെ കയ്യിലായിരുന്നു. പക്ഷേ ഇവന്മാര് കയറി വരുമ്പോ അവിടെയുള്ള പാവങ്ങളെ ഭീഷണിപ്പെടുത്തി മുഴുവൻ മഹല്ലത്തുകളും കൈവശപ്പെടുത്തിയതുപോലെ നമ്മുടെ പള്ളിയും നമ്മുടെ മഹല്ലുകളും അവരെ കൈകളിലേക്ക് കൊടുക്കല്ലേ, തീവ്രവാദികളെ കയ്യിലേക്ക് കൈമാറല്ലേ. അല്ലാഹു തആല വര ശർറിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. കോഴിക്കോട് ജില്ലയിലെ പട്ടാളപ്പള്ളി മുഹിയദ്ദീൻ പള്ളി, പേരെന്നെ കേട്ട വിചാരിച്ചില്ല മൊയ്തീൻ ഷെയ്ഖിന്റെ പള്ളി സുന്നികളിൽ ഉണ്ടാക്കുള്ളൂ. എങ്ങനെ ഷെയ്ഖ് ജീലാനി തങ്ങളെ പേരിലുള്ള പള്ളി വഹാബികളെ കയ്യിലേക്ക്? അതാ ഞാൻ പറഞ്ഞു, നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുത്. മഹാനായ സയ്യിദ് ഉസ്താദ് അടക്കമുള്ളവർ മറവ ചെയ്യപ്പെടുന്ന മറവ ചെയ്യപ്പെട്ട ഈ മഹത്തായ സ്ഥലങ്ങൾ, ഓ എന്റെ മുഅ്മിനീങ്ങളെ, മഖാമുകൾ തട്ടിയടിക്കപ്പെടരുത്, പൊളിക്കപ്പെടരുത്. അല്ലാഹു തആല ഖബറിലുള്ള ശിക്ഷയിൽ നിന്ന് മഹാന്മാരുടെ ബർക്കത്തുകൊണ്ട് നമുക്ക് കാവല് തരുമാറാകട്ടെ. ഓ എന്റെ സഹോദര, ഞാൻ പറഞ്ഞല്ലോ നമ്മളെ അമിതമായി ചിരിക്കാൻ പാടുള്ളവരല്ല, അമിതമായി ആഹ്ലാദിക്കേണ്ടവരല്ല, അമിതമായി ധൂർത്തടിക്കേണ്ടവരല്ല, അമിതമായി നാട്ടിൽ കുഴപ്പം സൃഷ്ടിക്കേണ്ടവരല്ല. മഹാനായ നബി തങ്ങൾ പറയുന്നു, നിന്റെ ഖബറും എന്റെ ഖബറും ഇവിടെ ഒരുമിച്ച് കൂടിയ സകലമായ ആളുകളുടെ ഖബറോ ഓരോ ദിവസവും നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട് എന്ന് റസൂലുള്ള പറയുമ്പോ, അതിന് ഉസ്താദെ ഖബറ് ഞാൻ ോ പൊന്നുമോള് ചിന്തിക്ക, എനിക്ക് വയസ്സ് 17 ആയിട്ടുള്ളു, എന്റെ ഖബറസ്ഥാനി എവിടെയാണ്, എന്റെ ഖബറെവിടെയാണ്, ഇതുവരെ നിജപ്പെടുത്തിയില്ലല്ലോ എന്നാണോ നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് നമ്മൾ അവകാശം പറയുന്നുണ്ടെങ്കില്, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാ നബിതങ്ങൾ പറയുന്ന, നിന്റെ ഖബറ് നിനക്ക് ഇന്നും തയ്യാറുണ്ട്. പൊന്നുമോളെ, നിന്റെ ഖബർ ഇപ്പോഴും കുഴിക്കപ്പെട്ടിട്ടുണ്ട്. ആ കുഴിയിൽ നിന്നും മണ്ണ് നീക്കണ്ട മുടക്കേയുള്ളോ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാമിന അബദിന, ഏതൊരു അടിമയോ അല്ലാഹുവിന്റെ ഏതൊരു അടിമയോ ഇല്ലാ വഖദ ദുറ അലൈഹി തുറാബ്. മുഹമ്മദുർ റസൂലുള്ളാഹി തോഹാ മുഹമ്മദുർ റസൂലുള്ളാഹി. നബിതങ്ങൾ പറഞ്ഞു, ഏതൊരു മുസ്ലിമിന്റെ ഏതൊരു മനുഷ്യന്റെയും ഖബറ്, ആ ഖബറ് അവന് തയ്യാർ ചെയ്യപ്പെട്ടിട്ടില്ലാതില്ല. ഖബറെന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖബർ നമ്മുടെ തറവാടാണ്. എന്റെ ഖബർ എന്റെ തറവാടാണ്, നമ്മുടെ എല്ലാം തറവാടാണ് നമ്മുടെ ഖബർ. ആ ഖബറാകുന്ന തറവാട്ടിലേക്ക് നമ്മൾ ചെല്ലണം. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, തോഹാ മുഹമ്മദുർ റസൂലുള്ളാഹി. നബിതങ്ങൾ പറയുന്ന, ഇദാ ഖലല്ലാഹു ലിഅബ്ദിൻ അയ്യമൂത, ഒരു മനുഷ്യൻ മരിക്കാനുള്ള സമയമായാൽ, ഒരു മനുഷ്യന്റെ മരണം പടച്ച റബ്ബ് തീരുമാനിച്ചു കഴിഞ്ഞാൽ, ജഅലല്ലാഹു ഇലൈഹാ ഹജാ, ഏത് ഭൂമിയിൽ വെച്ച് മരിക്കേണ്ടതുണ്ടോ ആ
ഭൂമിയിലേക്ക് അവന് ആവശ്യം മല്ലയാകി കൊടുക്കോ. അങ്ങനെ അവൻ ആ ഭൂമിയിലേക്ക് എത്തിപ്പെടുക തന്നെ ചെയ്യോ. ആ മാമി മൗലൂദിൻ ഇല്ലാ വഖദുറ അലൈഹി മിൻ തുറാബി ഹുഫ്രതിഹി. ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന്റെ ശരീരത്തിന് മണ്ണിന്റെ അംശമുണ്ടല്ലോ, എന്റെ ശരീരത്തിന് മണ്ണിന്റെ അംശമുണ്ടല്ലോ. എന്നാൽ എന്റെ മുഅ്മിനീങ്ങളെ, നമ്മുടെ എല്ലാ ശരീരത്തിലും മണ്ണിന്റെ അംശം അല്ലാഹു തആല നിർമ്മിക്കുമ്പോൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ ആദ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഈ ലോകത്ത് വന്ന സകലമാന മനുഷ്യർക്കും അല്ലാഹു തആല മണ്ണിനാൽ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അതേ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ പറയുന്ന ആ മണ്ണ് ലോകത്തുള്ള ഭൂമിയുടെ ഏത് ഭാഗത്തിൽ നിന്ന് എടുത്തിട്ടുണ്ടോ ആ മണ്ണിലേക്ക് നമ്മുടെ മയ്യത്തിന് അള്ള മറവ് ചെയ്യുകയുള്ളോ എന്ന് വെച്ചാ എന്നെ പടക്കാനുള്ള ഏത് മണ്ണെടുത്തോ, ഏത് ഭൂമിയിൽ നിന്ന് മണ്ണെടുത്തോ അത് എന്റെ പഞ്ചായത്തിലെ എന്റെ മഹല്ലത്തിലെ പള്ളിയുടെ പരിസരത്തുള്ള കബർസ്ഥാനിയിലെ മണ്ണാണോ, നിങ്ങളെ മറവ് ചെയ്യപ്പെടാൻ പോകുന്ന നിങ്ങളെ പള്ളിയുടെ കബർസ്ഥാനിയുടെ മണ്ണാണോ ആ ഭൂമിയിൽ നിന്നാണോ മണ്ണെടുത്തതെങ്കിൽ ഇതേ മണ്ണിലേക്കേ നിങ്ങളെ മറവ് ചെയ്യപ്പെടുകയുള്ളൂ. മഹാനായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാ. ഓ എന്റെ ഉമ്മ, നിങ്ങളെ ശരീരത്തിലില്ലേ മണ്ണ്, ആ മണ്ണിനാലല്ലേ നിങ്ങൾ അള്ള പടച്ചതും. ആ മണ്ണെടുത്തത് നമ്മുടെ മഹല്ലത്തിന്റെ പള്ളിയുടെ പരിസരത്തുള്ള കബർസ്ഥാനിയിലാണെങ്കിൽ നിങ്ങളെ മയ്യത്തിന് അവിടെ മറവ് ചെയ്യപ്പെടുകയുള്ളൂ. നിങ്ങളെ കണ്ടിട്ടില്ലേ എത്രയോ ആളുകൾ വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചു, കൊല്ലങ്ങളോളമായി വിദേശത്തൊന്നു പോകണം, കടങ്ങളൊക്കെ ഒന്ന് വീടണം, മകളെയൊക്കെ ഒന്ന് കെട്ടിച്ചു വിടണം, വീടൊന്ന് നിർമ്മിക്കണം. അല്ലാഹുവേ, വിദേശത്ത് കട്ടത് അനുഭവിക്കുന്ന ഞങ്ങളെ നാട്ടിലുള്ള ഒരുപാട് പ്രവാസികളുണ്ട്, എല്ലാ നിയമക്കുരുക്കുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റഹ്മാനേ, അവർക്കെല്ലാം നീ ബറക്കത്ത് നൽകണേ റഹ്മാനേ. ഞാനിന്ന് ഭക്ഷണം കഴിക്കാൻ പോയത് മാഹിൻകയുടെ വീട്ടിലേക്കാ. അദ്ദേഹത്തിന്റെ ആൺമക്കള് രണ്ടുപേര് വിദേശത്ത്, ഒരാൾ നാട്ടിലുമുണ്ട്. അവരെല്ലാം ബറക്കത്ത് നൽകണേ റഹ്മാനേ. ആരൊക്കെ ഞങ്ങളോട് ദുആ വസിയത്ത് പറഞ്ഞോ മുഴുവൻ ആളുകളെയും ഞങ്ങൾ ദുആയിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. മഹാന്മാരായ സ്വാലിഹീങ്ങൾ ബഹുമാനപ്പെട്ട അബൂ നഈം റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നത് നോക്ക്. അന്ന നുത്ഫത ലിൻസാനി, ഒരു മനുഷ്യന്റെ ഇന്ദ്രിയ തുള്ളിയുണ്ടല്ലോ, അതേ തുജനു ബി തുറാബിൽ ബുഖത്തിൽ ലതി സയദ്ഫനു മീ ഫിഹാ. ഏത് മണ്ണിലേക്കാണോ ഇവന്റെ ശരീരത്തെ മറവ് ചെയ്യപ്പെടുന്നത് അവന്റെ ആ മണ്ണിനോടും ഇവന്റെ ഇന്ദ്രിയ തുള്ളിയോടും അല്ലാഹു തആല പരസ്പരം കൂട്ടിക്കൊഴച്ചിട്ടുണ്ടാകുന്നത് ആ മനുഷ്യര്. മിൻഹാ ഖലഖ്നാകും വഫിയാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്രാ. സൂറത്തു ത്വഹായുടെ 55-56 ആയത്തുകളല്ലയോ. മിൻഹാ ഖലഖ്നാകും, നിങ്ങളെ പടച്ചത് ഞാൻ ഈ മണ്ണിൽ നിന്നാണ്. വഫീഹാ നുഈദുകും, നിങ്ങളെ മടക്കുന്നതും ഈ മണ്ണിലേക്കാണ്. വമിൻഹാ നുഖ്രിജുകും, നിങ്ങളെ പുനരുദ്ധാരണം നടത്തുന്നതും ഈ മണ്ണിൽ നിന്ന് തന്നെയാണ്. വലക്കത് അറൈനാഹു ആയാതിനാ കുല്ലഹാ ഫകദ്ദബ വഅബാ. ഇതൊക്കെ കണ്ടിട്ടും പല ആളുകളും എന്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കുന്നുവല്ലോ എന്ന് പരിശുദ്ധമായ ഖുർആനിൽ നമ്മളോട് ചോദിച്ച ഖുർആനിന്റെ ആയത്ത്. അതല്ലേ ഉപ്പാ നമ്മുടെ ബാപ്പാനെ കബറിലേക്ക് വെച്ചപ്പോ, നമ്മുടെ ഉമ്മായിയുടെ മയ്യത്ത് കൊണ്ടുപോയി കബറിൽ വെച്ചപ്പോ, നമ്മുടെ ഇടയിലുള്ള കൂട്ടുകാരൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കബറിലേക്ക് വെച്ചപ്പോ, നമ്മുടെ നാട്ടിലുള്ള ഉമ്മമാരോ സഹോദരിമാരോ വിട പറഞ്ഞപ്പോ
വന്നപ്പോ അവരെ കബറിലേക്ക് വെക്കുമ്പോഴും ചൊല്ലിയ ദിക്ര ഇത് തന്നെയല്ലേ, ചൊല്ലണമെന്ന് റസൂലുള്ള പഠിപ്പിച്ചതല്ലേ. അതിന്റെ ആശയമെന്ന് ആലോചിച്ചു നോക്ക്, മിൻഹാ ഖലഖ്നാകും, നിങ്ങളെ പടച്ചത് ഈ മണ്ണിൽ നിന്നാണ്. വഫീഹാ നുഈദുകും, നിങ്ങളെ മടക്കുന്നത് ഈ മണ്ണിലേക്കാണ്. ഇന്ദദ്ദഫന ഇന്ദൽ മൗത്ത് ബിദ്ദഫന ഫി തുർബത്തിൽ ലദീ ഖുഹിദ മിൻഹാ. മടക്കുമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? മഹാനായ ഇമാം മുജാഹിദ് റളിയല്ലാഹു തആല പറയുകയാണ്, വഫീഹാ നുഈദുകും, നിങ്ങളെ നമ്മൾ മടക്കുമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം, ഇന്ദൽ മൗത്ത് ബിദ്ദഫന ഫി തുർബത്തിൽ ലദീ ഖുലിക മിൻഹാ, ഏത് മണ്ണിൽ നിന്നേ നിങ്ങളെ പടച്ചോ ആ മണ്ണിലേക്ക് മടക്കൽ കൊണ്ട് മറവ് ചെയ്യപ്പെടലുകൊണ്ട് നിങ്ങൾ ആ മണ്ണിലേക്ക് നമ്മൾ മടക്കുക തന്നെ ചെയ്യുന്നു. പരിശുദ്ധ ഖുർആന് മുത്തു റസൂലുള്ളാഹി തങ്ങളെ പടച്ചതോ, അബൂബക്കർ തങ്ങളെ പടച്ചതോ, ഉമർ ബിനുൽ ഖത്താബ് തങ്ങളെ പടച്ചതോ, എല്ലാ മദീനയുടെ മണ്ണ് കൊണ്ടാണ്. ഒരേ മണ്ണ് കൊണ്ടായത് കൊണ്ട് മൂന്ന് പേരും ഒരേ ഇടത്ത് മറവ് ചെയ്യപ്പെട്ടത് കണ്ടില്ലയോ? വിദേശത്തേക്ക് യാത്ര പോയാള് കൊല്ലങ്ങളോളം പോകണമെന്ന് ആഗ്രഹിച്ച് തരപ്പെടാതെ, വിഷ ശരിയാവാതെ, പാസ്പോർട്ട് കിട്ടാതെ, വീട്ടിൽ തന്നെ അലഞ്ഞു തിരിഞ്ഞു നടന്നപ്പോഴോ അവനൊരു ഒരു തിരക്കും വിദേശത്ത് പോകാൻ പറ്റിയില്ല. പക്ഷേ വിദേശത്തേക്ക് പോയി, സുബ്ഹാനല്ലാഹ്, രണ്ട് ദിവസമല്ലേ ആയിട്ടുള്ളൂ ബഹ്റൈനിലേക്ക് കാല് കുത്തിയിട്ടോ, സൗദിയിലേക്ക് കാല് കുത്തിയതിനു ശേഷമോ, യു എയിലേക്ക് കാല് കുത്തിയതിനു ശേഷമോ, എയർപോർട്ടിലേക്ക് എത്തിയതിനു ശേഷമോ, നെഞ്ഞിലേക്ക് വേദന കടിച്ചിറക്കിയിട്ട് നെഞ്ഞ് കയറിയിട്ട് നെഞ്ഞിലേക്ക് വേദന വന്ന് സുബ്ഹാനല്ലാഹ് അറ്റാക്കായി മരിക്കുന്ന എത്രയോ പ്രവാസികള്, ഓ എന്റെ പൊന്നുമോനെ, എന്തുകൊണ്ടാ അയാളെവിടെ നിന്ന് മരിച്ചതല്ലോ? അയാളെ പടച്ചതല്ലാഹു ബഹ്റൈനിയുടെ മണ്ണ് കൊണ്ടാണോ, സൗദിയുടെ മണ്ണ് കൊണ്ടാണോ, യു എയുടെ മണ്ണ് കൊണ്ടാണോ? ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും അയാളെ മണ്ണ് എവിടെയാണോ അവിടെയെ മയ്യത്തിന് മറവ് ചെയ്യപ്പെടുകയുള്ളൂ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവേ, ഒന്നിരിക്കൽ ഞങ്ങൾക്ക് മദീനയിൽ മറവട്ടി കിടക്കണോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മക്കയിൽ മറവട്ടി കിടക്കണോ, അതുമല്ലെങ്കിൽ ഞങ്ങളെ കുടുംബങ്ങൾക്കും മക്കൾക്കും പേരമക്കൾക്കും ജേട്ടനിയന്മാർക്കും കൂട്ടുകുടുംബങ്ങൾക്കും ഒന്ന് സിയാറത്ത് ചെയ്യാൻ പറ്റുന്ന ഞങ്ങളെ മഹല്ലത്തിൽ തന്നെ ഞങ്ങളെ നീ കിടത്തണേ അല്ലാ. ആരാരും തിരിഞ്ഞു നോക്കാത്ത ഖബറായി, ആരുടെ ഖബറാണെന്ന് തിരിച്ചറിയാത്ത ഖബറായി ഞങ്ങളെ മയ്യത്തിന് നീ മാറ്റല്ല അല്ലാ. ഓ എന്റെ ചെറുപ്പക്കാരെ, ഞാൻ വിശദീകരിക്കുന്നില്ല. മഹാനായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് റസൂലുള്ളാഹി, നിബിധങ്ങൾ പറയുന്നു ഇത് പടച്ച റബ്ബിന്റെ ഒരു തീരുമാനമാണ്, അല്ലാഹു ഭൂമിക്ക് കൊടുത്തൊരു കരാറാണ്. എത്രത്തോളം എന്ന് വെച്ചാ, മുത്തു റസൂലുള്ള നാട്ടിലില്ലാത്ത നേരത്തെ ആര് മരിച്ചാലും റസൂലുള്ളാഹി തങ്ങൾക്ക് വിവരം കൊടുക്കാറുണ്ട്. അല്ലാന്റെ ഹബീബിന്റെ അനുമതിയോടുകൂടെ മറവ് ചെയ്യപ്പെടാറുള്ളൂ. പക്ഷേ ഒരു നേരത്തെ റസൂലുള്ള മദീനയിലേക്ക് കടന്നു വരുമ്പോ ഒരു മയ്യത്തിന് സഹാബികളെല്ലാം കൂടെ കഫൻ ചെയ്ത് കബറിലേക്ക് വെക്കുകയാണ്, അവനെ മറവ് ചെയ്യുകയാണ്. അല്ലാന്റെ റസൂൽ ചോദിച്ചല്ല, സുഹേബ, എന്തുവാ നിങ്ങളോട്, നിങ്ങൾ എന്നോട് വിവരം പറയാതൊരു മയ്യത്തിന് മറവ് ചെയ്യലിനട്? നബിയേ, നിങ്ങൾക്ക് പരിചയമുള്ളയാളല്ല ഇയാളൊരു നീഗ്രോ വർഗക്കാരനാ, ഇയാള് നീഗ്രോ വർഗക്കാരനാ, അങ്ങയൊന്ന് കാണാൻ മദീനയിലേക്ക് കടന്നു വന്നതാണ്. നിങ്ങൾ സ്ഥലത്തില്ലെന്ന് കേട്ടപ്പോൾ ഉടനെ തന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്
എന്ന് ചൊല്ലി ഇസ്ലാമതം സ്വീകരിച്ച ഉടനെ തന്നെ മരണപ്പെട്ടു പോയല്ലോ. നിങ്ങളെ കാണാൻ ഭാഗ്യം കിട്ടാതെ വഫാത്തായല്ലോ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി തങ്ങളോട് കാര്യം ബോധിപ്പിച്ചു കൊടുക്കുമ്പോ, ഓ എന്റെ മുഅ്മിനീങ്ങളെ, മഹാനായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് സീക മിന അർദിഹി വ സമാഇഹി ഇല തുർബത്തിൽ ലതീ ഖുലിക മിൻഹാ. താൻ പിച്ച വച്ചിരുന്ന നാട്ടിലുള്ള, താൻ നടന്നിരുന്ന ഭൂമിയിലുള്ള, താൻ വസിച്ചിരുന്ന ആകാശത്തിന്റെ ചുവടിൽ നിന്ന് തന്നെ പടച്ച മണ്ണിലേക്ക് മടക്കിയ അല്ലാഹ്, ആ അല്ലാഹു വല്ലാതെ ആരാധിക്കാൻ ഒരിലാഹുമില്ല എന്ന് ബഹുമാനപ്പെട്ട നബി തങ്ങൾ പ്രഖ്യാപനം നടത്തുകയാണ്. ഒരു കാര്യം പറയട്ടെ, എന്റെ മജ്‌ലിസിൽ ഇരിക്കുന്ന ഉപ്പമാരോട്, എന്റെ ഉമ്മമാർ, എന്റെ സുഹൃത്തുക്കളോട്, എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, നമ്മളുടെ നാട്ടിൽ നിന്ന് ഒരാളെ മരിച്ച കബറിൽ വെക്കുമ്പോ അത് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ കുടുംബങ്ങളോ മാതാപിതാക്കളോ ആര് തന്നെയായാലും അയാളുടെ മയ്യത്തിലേക്ക് നമ്മൾ മണ്ണ് വാരിയിടുമ്പോ മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും എന്ന് പറയുന്ന ആയത്ത് ദിക്റായി ചൊല്ലുന്ന നേരോ നിങ്ങൾ കയ്യിലേക്ക് പിടിച്ചെടുത്ത മണ്ണുണ്ടല്ലോ, ആ മണ്ണ കബറിൽ നിന്ന് കബറ കുത്തുമ്പോ കുഴി നിർമ്മിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മണ്ണാണല്ലോ, ആ മണ്ണിൽ നിന്നൊരു പിടി മണ്ണ് നിങ്ങളെ കയ്യിലേക്ക് എടുക്കണോ, ആ കയ്യിലേക്ക് എടുത്തിട്ടോ മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയുന്നു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറു മിൻ അൽഫ് ശഹ്ര തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഖദർ ഒരു 7 തവണ ഓതിയിട്ട് നിങ്ങൾ ആ മണ്ണിനെ കബറിലേക്ക് നിക്ഷേപിക്കാൻ വേണ്ടി എടുത്തു വെച്ച മണ്ണിലേക്ക് 7 തവണ സൂറത്തുൽ ഖദർ ഓതി നിങ്ങളൊന്ന് ഊതിയിട്ട് ആ കബറിലേക്ക് നിങ്ങളെ നിക്ഷേപിച്ചാല് ആ കബറിൽ അല്ലാഹു തആല ശിക്ഷയ്ക്ക് ഇളവ് കൊടുക്കുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നമ്മുടെ പുതിയ തലമുറയോട് ആ വിഷയം നമ്മൾ കൈമാറണം. പേരക്കുട്ടികളോട് വിഷയം പറയണം, മക്കളോട് നമ്മൾ പറയണം, മരിച്ചുപോയ മയ്യത്തിലേക്ക് കബറിലേക്ക് മണ്ണ് വാരിയിടുമ്പോ നമ്മൾ പിടിച്ച മണ്ണിലേക്ക് ഒരു 7 തവണ സൂറത്തുൽ ഖദർ ഓതിയിട്ട് നിങ്ങളൊന്നും മന്ത്രിക്ക. എന്നിട്ട് ആ മണ്ണ് നിങ്ങൾ കബറിലേക്ക് ഇട്ടാൽ അല്ലാഹു തആല കബറിൽ നിന്ന് ഇളവ് ലഭിക്കുകയാണ്. അല്ലാഹുവേ ഞങ്ങളെ മക്കൾക്കെല്ലാം അതിന് നീ അവസരം നൽകണേ റഹ്മാനെ. ഓ എന്റെ ഉപ്പമാരെ ഞാൻ നിർത്തട്ടെയോ, ഓ എന്റെ ഉമ്മമാരെ ഞാൻ അവസാനിപ്പിക്കട്ടെയോ. ഒരുപാട് ആളുകൾ വിനീതനായി എന്നോട് ദുആയിരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആര് ദുആയിരക്കാൻ പറയുമ്പോഴും ഞാൻ ഇൻഷാ അല്ലാഹ് പറയും, വേറൊന്നിനുമല്ല. നിങ്ങളെപ്പോലോത്ത പാവങ്ങളായ നിഷ്കളങ്കരായ മുഅ്മിനീങ്ങൾ ആമീൻ പറയുന്നു എന്നൊരു ധൈര്യം എനിക്കുണ്ട്. അല്ലാഹുവേ ഞങ്ങളെ മജ്‌ലിസ് ദുആക്ക് ഇജാബത്ത് നൽകണേ റഹ്മാനെ, നീ ഇജാബത്തുള്ള മജ്‌ലിസാക്കണേ റഹ്മാനെ. ഞങ്ങളെ മജ്‌ലിസിൽ മുഅ്മിനീങ്ങൾ ആമീൻ നീ സ്വീകരിക്കണേ അല്ലാഹു. ഞങ്ങളെ ഈ മജ്‌ലിസിലും ഇതുപോലത്ത പല രോഗികളുണ്ട്, എത്ര മാനസിക രോഗമുള്ളവരാ ദുആയിരക്കാൻ പറഞ്ഞത്. ക്യാൻസർ കൊണ്ട് തുപ്പുമ്പോഴെല്ലാം കുരക്കുമ്പോഴെല്ലാം രക്തക്കട്ടകൾ പുറത്തേക്ക് തെറിച്ചു വരുന്ന ആലിക്കുട്ടി എന്ന് പറഞ്ഞൊരു മാനവ്യക്തി, സുബ്ഹാനല്ലാഹ്, ദുആയിരക്കാൻ പറഞ്ഞിട്ടുണ്ട് ശ്വാസകോശത്തിന് ക്യാൻസർ ആണ് പോലും നീ ശിഫ നൽകണേ അല്ലാഹ്, നീ ശിഫ നൽകണേ റഹ്മാനെ. ഞങ്ങളിൽ ആരൊക്കെ ആ രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ടോ
മുഴുവൻ ആളുകൾക്കും നീ സലാമത്ത് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ ശരീരത്തിൽ എവിടെയെങ്കിലും അങ്ങനത്തെ രോഗാണുക്കളെ കടന്നു പിടിച്ചിട്ടുണ്ടെങ്കിൽ മജ്ലിസിൽ നിന്ന് പിരിയുന്നതിന് മുമ്പായി അതിനെ കരിച്ചു കളയണേ അല്ലാഹ്. 27-കാരിയായ സഹോദരി, ഒരൊറ്റ മകനെയുള്ളോ, അങ്ങ് കവരത്തിദ്വീപിലാണ്. വളരെ വിഷമിച്ചുകൊണ്ട് ഭർത്താവ് ദുആയിരക്കാൻ പറയുന്നു. തലക്കുള്ളിൽ ക്യാൻസർ കൊണ്ട് വിഷമിക്കുകയാണ്. യാ ഷാഫിയ അല്ലാഹ്, നീ ശിഫ നൽകണേ അല്ലാഹ്, നീ ശിഫ നൽകണേ റഹ്മാനെ, നീ ശിഫ നൽകണേ റഹ്മാനെ. ഒരുപാട് രോഗികളായിട്ടുള്ളവർ വേദനിച്ചുകൊണ്ട് ദിവസങ്ങളെ തള്ളി നീക്കുന്നവരുണ്ട്. ഏത് ഡോക്ടറും മരുന്നില്ലെന്ന് പറഞ്ഞാലും റബ്ബായ നീ കൈവടിയല്ലേ അല്ലാ, നീ കൈവടിയല്ലേ അല്ലാ. ഓ എന്റെ സഹോദരന്മാരെ, ബറക്കത്തിനു വേണ്ടി ഒരൊറ്റ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെയോ? മഹാനായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ഖബറിലേക്ക് വന്ന് നമ്മെ സഹായിക്കാൻ പറ്റിയ ഒരു സ്വലാത്തുണ്ട്. ചൊല്ലാൻ തോഫീക് തരട്ടെ. നമ്മള് മരിക്കുന്ന നേരത്ത് വെള്ളം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് മരിക്കുന്ന നേരത്ത് നമ്മളടക്കൽ തെഹ്ലീല് ചൊല്ലിത്തരാന് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരാൻ കാരണമാകുന്ന ഒരു സ്വലാത്തുണ്ട്. ഓ എന്റെ ചെറുപ്പക്കാരെ, നമ്മുടെ മയ്യത്തിനെ ആളുകൾ കൊണ്ടുപോകുമ്പോ ആ ജനാസ സന്ദർശിച്ച് നമ്മുടെ ജനാസയെ പിന്തുടരാൻ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളടുക്കലേക്ക് വരാൻ കാരണമാകുന്ന ഒരു സ്വലാത്തുണ്ട്. മയ്യത്ത് നിസ്കരിക്കാൻ റസൂലുള്ളാഹി ഉണ്ടാകും. ആളുകളൊക്കെ നമ്മളെ ഖബറിലേക്ക് വെക്കുമ്പോ റസൂലുള്ളാഹി തങ്ങളെ കൈകളിലേക്ക് വെക്കപ്പെടുന്ന സൗഭാഗ്യം കിട്ടാൻ ഒരു സ്വലാത്തുണ്ട്. ഇൻഷാല്ലാഹ് ഞാനിതിവിടെ ചൊല്ലിത്തരും. നിങ്ങളെല്ലാ ദിവസവും ഒരു 10 തവണ അത് ചൊല്ലണം. വെള്ളിയാഴ്ച രാവിലെ ഒരു 100 തവണ ചൊല്ലണം. എന്നാൽ അതിന് വല്ലാണ്ട ഭാഗ്യം, വല്ലാതെ പ്രതിഫലങ്ങൾ മഹാന്മാരെ ഉദ്ധരിച്ചത് കാണാം. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇനി അവസരങ്ങൾ ഒരുക്കണേ റഹ്മാനെ. ഓ എന്റെ ചെറുപ്പക്കാരെ, നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട രണ്ടാം ഉമർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മഹാനായ ഉമറബിന് അബ്ദുല്ലസീസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഭരണാധികാരിയല്ലേ? ആ ഉമറബിന് അബ്ദുല്ലസീസ് തങ്ങളടുക്കലേക്ക് ഒരു സേവകൻ കടന്നു ചൊല്ലുമ്പോ ആ ഉമറബിന് അബ്ദുല്ലസീസ് തങ്ങളെ ഫറാഉ കതഗയ്യറ ലൗനുഹു മിൻ കസറത്തിൽ ഇബാദാ. അതേ രാജാവിന്റെ മുഖത്തിന്റെ രൂപമെല്ലാം മാറിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, വിവർണമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ കോലമെല്ലാം മാറിയിട്ടുണ്ട്. വളരെ വിഷമിച്ചുകൊണ്ടുള്ള ഒരു ഇരുത്തമാണ്. ഫജഅല യതഅജ്ജബു മിൻ തഗയ്യുറി ലൗനിഹി വസ്തിഹാലതി സിഫതിഹി. മഹാനായ ഉമർ അബ്ദുല്ലസീസ് ആകുന്ന രാജാവിന്റെ ഈ ശരീരത്തിന്റെ കോലം മാറിയത് കണ്ടപ്പോൾ, നിറം മാറിയത് കണ്ടപ്പോൾ ഇദ്ദേഹം വളരെ അത്ഭുതത്തോടുകൂടെ രാജാവിന്റെ മുഖത്തു നോക്കുകയാണ്. എന്തു സുന്ദരനായ രാജാവ്, ഇപ്പൊ കോലം കണ്ടില്ലേ എന്നിങ്ങനെ മുഖത്ത് കൈവച്ചുകൊണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ മഹാനായ ഉമർ ബിൻ അബ്ദുല്ലസീസ് തങ്ങളെ ഈ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, ഓ എന്റെ സഹോദരാ,
എന്തിനാ നിങ്ങൾ ഇങ്ങനെ കണ്ണ് തള്ളി നിൽക്കുന്നട? എന്തിനാ എന്റെ മുഖത്ത് നോക്കി അത്ഭുതപ്പെടുന്നട്? എന്തിനാ നിങ്ങളെ മൂക്കത്ത് കൈവെക്കുന്നട്? ഈ വിധേന നിങ്ങൾ ഇങ്ങനെ അത്ഭുതപ്പെടുന്നുവെങ്കിൽ എന്നെ കബറിലേക്ക് വെച്ചൊരു മൂന്നാമത്തെ നാളായാൽ എന്റെ മയ്യത്തിനെ നിങ്ങൾ കാണുകയാണെങ്കിൽ എത്രത്തോളം നിങ്ങൾ അത്ഭുതപ്പെടുകയായിരിക്കും. എന്റെ കണ്ണെല്ലാം ചീഞ്ഞൊളിച്ച് എന്റെ കവിൾച്ചുളത്തിലൂടെ ഒലിച്ചു പോകുമല്ലോ. കബറിലേക്ക് ചെന്ന മൂന്നാമത്തെ നാളിൽ എന്റെ കണ്ണില്ല ചീഞ്ഞൊലിച്ച് എന്റെ കവിൾത്തടത്തിലൂടെ ഒഴുകി വരും. എന്റെ ചുണ്ടല്ല പല്ലിന്റെ ആ ഭാഗത്തിൽ നിന്ന് വിടർന്ന് വിടർന്ന് പല്ലും അതേ അതേ കൂടി നിൽക്കുന്ന രണ്ട് ചുണ്ടുകളും വിടർന്ന് വീർത്തുകൊണ്ട് അതേ നമ്മുടെ ഞങ്ങളെ പല്ലിൽ നിന്ന് നമ്മുടെ പല്ലുകളിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സമയം ഈ പാവപ്പെട്ട ഉമർ ബിൻ അബ്ദുല്ലാസീദിന്റെ കണ്ണിലൂടെയോ മൂക്കിന്റെ ദ്വാരത്തിലൂടെയോ ചെവികളുടെ ദ്വാരങ്ങളിലൂടെ എല്ലാം പുഴുക്കളും ചിഞ്ചലങ്ങളും മുടിക്കുന്ന നേരോ ആ കബറിൽ കടന്ന മൂന്നാമത്തെ നാള് ഞാൻ ആ കടക്കുന്ന കടപ്പ് കണ്ടാൽ നിങ്ങൾ എത്രത്തോളം അത്ഭുതപ്പെടും. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു താൽക്കാലികമായ ശരീരത്തിന്റെ മാറ്റം കണ്ടതിനാ നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല. മഹാനായ ഉമർ ബിൻ അബ്ദുല്ലാസീദ് തങ്ങൾ പറയുകയാണ് മരിച്ചു കടന്ന മൂന്നാമത്തെ നാള് ആ കബറിൽ വന്നാല് ഓ എന്റെ പൊന്നുമോളെ നമ്മളെ കവിൾത്തടത്തിൽ പുടുക്കളരിക്കുമേ. ഓ എന്റെ പൊന്നുമോനെ നമ്മളെല്ലാം മസിൽ വീർപ്പിച്ച് നടക്കുന്ന ഇടങ്ങളിലല്ല പുടുക്കളിൽ ചീഞ്ചലങ്ങൾ ഒലിക്കുമേ. പൊന്നുമോളെ നീ കൺമശിയിട്ട് കറുപ്പിച്ച നിന്റെ കണ്ണില്ല സുബ്ഹാനല്ലാ ദ്വാരമായിട്ട് മാറുമേ. ഇങ്ങനെ ശരീരത്തിന്റെ സകല ഭാഗങ്ങളിലും അല്ലാഹു തആല മൂന്നാമത്തെ നാളായാൽ ശരീരത്തിന്റെ കോലം മാറ്റുകയാണ്. പിന്നെ മുഖത്തുള്ള മാംസള ഭാഗങ്ങളെല്ലാം പോയാൽ പിന്നെ എല്ലും തോലുമായിട്ടുള്ള കിടപ്പിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ആ കബറിലുള്ള കിടപ്പിനെ കുറിച്ചൊന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഇതെല്ലാം ഞാനൊരു മോഡലിന് പറയുകയല്ലോ, എനിക്കും നിങ്ങൾക്കും അനുഭവിക്കേണ്ടവരല്ലേ? ഒന്ന് രണ്ട് ദിവസം അതേ അജ്ഞാത കൊലപാതകത്തിൽ മരണപ്പെട്ടവർ അല്ലെങ്കിലോ മൃതദേഹത്തിനെ കണ്ടാല് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആ ശരീരത്തിനെ കണ്ടാല് എന്തൊരു നാറ്റമാ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അതേ ശരീരങ്ങളെല്ലാം വീർത്ത് ആ ശരീരത്തിൽ നിന്ന് പുഴുക്കളരിക്കുന്നത് കണ്ടാല് കണ്ടു നിൽക്കാം പൊന്നുമോളെ നിനക്ക് മനസ്സ് തോന്നുന്നില്ലെങ്കിൽ അതെനിക്ക് കാണണ്ട എന്ന് നീ പറയുന്നുവെങ്കിൽ നീ അതിന്റെ ഫോട്ടോ കാണണോ? നീ അതിന്റെ വീഡിയോ കാണണോ? എന്നാൽ ഈ അഹങ്കാരത്തിനൊക്കൊരു മാറ്റം വരികയുള്ളോ. ബാപ്പ പറഞ്ഞ നിനക്ക് അനുസരണയില്ല അല്ലേ, ഉമ്മ പറഞ്ഞ നിനക്ക് അനുസരണയില്ല അല്ലേ, മുതിർന്നവരോട് നിനക്ക് ബഹുമാനം കുറവാണല്ലേ, നിന്നേക്കാളും മൂത്ത ഉമ്മമാരെ കണ്ടാ നിനക്കൊരു പരിഹാസമാണല്ലേ, അതേ തുലിവെളിപ്പില്ലാത്തവരെ കണ്ടാൽ അവരെ നീ കളിയാക്കലാണല്ലേ, എന്റെയും നിന്റെയും ശരീരം നാളെയായ പിന്നെ എങ്ങനെയായിരിക്കും? അല്ലാഹുവേ നിന്റെ പ്രത്യേക സംരക്ഷണം ലഭിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങൾക്ക് ഉൾപ്പെടാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഓ എന്റെ ഉമ്മമാരെ, ഓ എന്റെ രക്ഷിതാക്കളെ, ഒരൊറ്റ കാര്യം കൂടെ പറയട്ടെ. നമ്മളിൽ നിന്നും മരിച്ച ഉപ്പാന്റെ ഖബർ സിയാറത്തിന് പോകാറുണ്ടോ? ഉമ്മയുടെ ഖബർ സിയാറത്തിന് പോകാറുണ്ടോ?
ജേഷ്ഠ സഹോദരന്റെ ഖബർ സിയാറത്തിന് പോകാറുണ്ടോ? പൊന്നുവെങ്ങളെ ഖബറിന്റെ അടുക്കലേക്ക് നിങ്ങൾ ചെല്ലാറുണ്ടോ? നമുക്ക് ഇഷ്ടമുള്ളവരെ ഖബറിന്റെ അടുക്കലേക്ക് നിങ്ങളും ഞാനും ചെല്ലുന്നുവെങ്കിൽ ആ ഖബറിന്റെ അടുക്കൽ നമ്മൾ ദുആയിരക്കുന്നതിന് മുമ്പ് നമ്മുടെ ദുആക്കെല്ലാം ഇജാബത്ത് കിട്ടണമെങ്കിൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞ ഒരു ചെറിയ ദിക്റുണ്ട് കേട്ടോ. നിങ്ങൾ ദുആയിരക്കുന്നതെങ്കിൽ ആ ഖബറിലുള്ള ശിക്ഷ അല്ലാഹ് ഖിയാമത്ത് നാള് വരെ ഉയർത്തുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ദിക്റുണ്ട്, ഞാനതൊന്ന് പറയട്ടെ. എന്തിനാ ഞാനത് പറയുന്നത്? നിങ്ങളെ ബാപ്പാന്റെ കബറിന്റെ അടുക്കൽ ചെല്ലുമ്പോ നിങ്ങൾക്കതൊന്നു ചൊല്ലാലോ, ഉമ്മയുടെ കബറിന്റെ അടുക്കൽ ചെന്നാൽ അതൊന്നു ചൊല്ലാലോ, വേണ്ട നമ്മുടെ മക്കൾക്കതൊന്നു പഠിപ്പിച്ചു കൊടുക്കാലോ. മഹാനായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി, തോഹാ മുഹമ്മദുർ റസൂലുള്ളാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാമിൻ അബ്ദി യഖൂലു ഇന്ദ ഖബരി മയ്യിതി, ഏതൊരു സത്യവിശ്വാസിയായ ആളും അവരിൽ നിന്നും മരിച്ചയാളുകളെ മയ്യത്തിന്റെ ഖബറിന്റെ അടുക്കൽ പോയി ചൊല്ലിയാൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി നിബിധങ്ങൾ പറയുന്നു, മൂന്ന് പ്രാവശ്യം ഏതെങ്കിലും ഒരടിമ അവന്റെ ഇഷ്ടക്കാരന്റെ ഖബറിന്റെ അടുക്കൽ ചൊല്ലിയാൽ അല്ലാഹുമ്മ ബിഹഖി മുഹമ്മദി വ ആലി മുഹമ്മദിൻ ലാ തുഅദിബ ഹാദൽ മയ്യിത, അല്ലാഹുവേ മുത്തനബിയുടെ ഹക്ക് കൊണ്ടും അവിടത്തെ അഹ്ലു ബൈത്തിന്റെ ഹക്ക് കൊണ്ടും ഈ ഖബറില്ല ആളിന് നീ ശിക്ഷ കൊടുക്കല്ലേ അല്ലാഹു. റസൂലുള്ളാഹി ദുആയിരക്കാൻ പറഞ്ഞതാണ്, അല്ലാഹുമ്മ ബിഹഖി മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ ലാ തുഅദിബ ഹാദൽ മയ്യിത. ഈ ഒരൊറ്റ ദുആ ഒരു മൂന്ന് തവണ ദുആയിരന്നിട്ടാണോ നിങ്ങളെ പ്രാർത്ഥന നടക്കുന്നതെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹി നിബിധങ്ങൾ പറയുന്നു, ഇല്ലാ റഫ അല്ലാഹു അൻഹു അദാബ ഇലാ യൗമിയും ഫഖു ഫിസ്സൂർ, സൂർ എന്ന് പറയുന്ന കാഹളം മൂതപ്പെടുന്നത് വരെ ആ ഖബറാളിക്ക് അല്ലാഹ് ശിക്ഷ കൊടുക്കൂല. ിൽ നിന്ന് വിട പറഞ്ഞവർക്ക് നീ സ്വർഗം നൽകണേ റഹ്മാനെ. മഹാനായ ശക്കീഖുൽ ബൽഹി തങ്ങൾ പറഞ്ഞ പോലെ നിന്റെ ഖബർ പ്രകാശിക്കണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? ശക്കീഖുൽ ബൽഹി തങ്ങൾ പറയുന്നു, ഞാൻ ഒരുപാട് കിതാബുകൾ മുത്താന ചെയ്തു, ഞങ്ങളെ ഖബറക്കൊന്ന് പ്രകാശിക്കണം, അതിനുള്ള വഴി ഞങ്ങൾ അന്വേഷിച്ചു നടന്നു. കൊല്ലങ്ങളോളം ഞങ്ങൾ നടന്നു, അവസാനം എനിക്കതിനൊരു പരിഹാരം കിട്ടി. ഫബതദിനാഹു ഫീ സ്വലാത്തിൽ ലൈലി, രാത്രിയിലുള്ള നിസ്കാരമാ പകലിലുള്ള, രാത്രിയിലുള്ള നിസ്കാരമാ ഖബറിലുള്ള വെളിച്ചം. തഹജ്ജു നിസ്കരിക്കുന്നവരുടെ ഖബർ വെളിച്ചമാകുകയാണ്, തിളങ്ങുകയാണ്. മുൻകർണക്കീറിന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ എന്തു ചെയ്യണം? ഞങ്ങൾ പല കിതാബുകളും പരിശോധന നടത്തിയപ്പോ പരിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യുന്നവർക്കതിന് പരിഹാരമുണ്ട്. മുൻകർണക്കീറിന്റെ ചോദ്യത്തിന് മറുപടി കിട്ടുന്നവർ ഖബർസ്ഥാനിയിൽ പോയാൽ അവിടെ ചെന്നുകൊണ്ട് റബ്ബിന്റെ മലായിക്കത്തുകൾ ചോദ്യം ഉന്നയിക്കുമ്പോ
പൂർണമായ മറുപടി കിട്ടണമെങ്കിൽ ഖുർആൻ പാരായണത്തിൽ ഞങ്ങൾ അതിന് പരിഹാരം തേടിയിട്ടുണ്ട്. എന്നാലോ സിറാത്ത് ബാലം വിട്ടുകിടക്കണം, അതിനെന്ത് ചെയ്യണം? അതിന്റെ ഒരു പരിഹാരം തേടി ഞങ്ങൾ നടന്നു. അതിനുള്ള പരിഹാരം ഞങ്ങൾക്ക് കിട്ടിയത് ഫവജദിനാഹു ഫിസ്സൗമി വസ്സദഖാ, നോമ്പനിട്ടിക്കല് വർദ്ധിപ്പിക്കലാണ്, ഒരുപാട് സദഖ കൊടുക്കലാണ്. എന്നാൽ സിറാത്ത് ബാലം വിട്ടുകിടക്കാനും കഴിയും. വത്വലബിനാദില്ല വിചാരണ ദിവസം എനിക്ക് തണല് വേണം. അവിടെ അതേ വെയിലുണ്ട്, സൂര്യത്തിന്റെ താപമേറ്റ് പ്രയാസപ്പെടരുതല്ലോ എന്ന് മനസ്സിലാക്കി ഞങ്ങൾ അതിന്റെ പരിഹാരം തേടിയപ്പോൾ അതേ എല്ലാപ്പോഴും ആളുകളോട് ഇടപെടുക ജീവിക്കുന്നതിന് പകരം ഒറ്റക്കിരുന്നു കൊണ്ട് റബ്ബിനോട് ഇബാദത്തെടുത്തുകൊണ്ട് കഴിയുക എന്നതാണ് അതിനുള്ള പരിഹാരം. മഹാനായ ഷക്കീഖുൽ ബൽഹ് റളിയല്ലാഹു തആല പറയുകയാണ്, ഓ എന്റെ മുഅ്മിനീങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞ സ്വലാത്ത് അങ്ങ് പറഞ്ഞ് നിർത്തട്ടെയോ? ബുദ്ധിമുട്ടില്ലാത്ത ഉപ്പമാരൊന്ന് എണീറ്റ് നിൽക്കുമോ? ചെറുപ്പക്കാരെ ദൂരെയുള്ളവരൊന്ന് അടുത്തു വരുമോ? നമുക്ക് കൂട്ടമായി ഇതുവായിരിക്കണോ? നിങ്ങൾ ആമീനിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ആരുതുവായിരക്കാൻ പറഞ്ഞാലും ഞാൻ ഇൻഷാ അല്ല പറയുമെന്ന്. വേറൊന്നിനുമല്ല, വന്യരായ ഉസ്താദ് അടക്കമുള്ള അലിമീങ്ങള് നമ്മുടെ മജിലിസിലുണ്ടായാൽ ആ മജിലിസിൽ ദുആ കിജാബത്ത് കിട്ടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എന്ന പോലെ എന്റെ ഉമ്മമാരെ, നിങ്ങളിൽ ഒരുപാട് ഉമ്മമാര് ദുആ കിജാബത്തുള്ളവരുണ്ട്. മുതഅല്ലിമീങ്ങളെ, ദുആ കിജാബത്തുള്ളവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ചെറുപ്പക്കാരെ, നിങ്ങളും അല്ലാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്നവരാണെന്ന് മഹാനായ സയ്യിദ് ഉത്ബത്തുബ്ന് സയ്യിദ് റളിയല്ലാഹു അൻഹു വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് നമ്മൾ ദുആ ഇറക്കാൻ പോവുകയാണ്. അല്ലാഹ് ഞങ്ങളെ ദുആ ഇജാബത്ത് നൽകണേ. അല്ലാഹ് അല്ലാഹു കബൂലാകട്ടെ. നമ്മളൊന്ന് അടുത്തു വരും, ആർക്കാൻ വരെ ആർക്കാൻ വിളിച്ച ധൈര്യത്തിൽ വരാം. വണ്ടിക്ക് വെച്ചോളി, ആർക്കാറുമ്പോട്ടെ അല്ലാ കബൂലാക്കട്ടെ. മുഹമ്മദ് റസൂലുള്ളാഹി നിബിധങ്ങൾക്ക് തൃപ്തിയുള്ള മജ്‌ലിസായി അല്ലാഹു കബൂലാക്കട്ടെ. സയ്യിദ് ഉസ്താദിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദുആക്ക് അല്ലാഹു ഇജാബത്ത് തരട്ടെ. ഒരുപാട് ആളുകൾ പല വിഷമം പറഞ്ഞ് ദുആ ഇറക്കാൻ പറഞ്ഞു. കുറച്ച് സൗണ്ട് കൂട്ടിയവനെ. വളരെ കൂടുതൽ മുഅ്മിനീങ്ങൾ കടം കൊണ്ട് വിഷമിക്കുന്നവർ, അല്ലാഹു കടങ്ങളൊക്കെ വീട്ടിൽ കൊടുക്കുമാറാകട്ടെ. നിങ്ങൾ ആമീന്. എനിക്ക് വല്ലാത്ത പ്രതീക്ഷയാണ്. പല മജ്‌ലിസുകളിലും ദുആക്ക് ഇജാബത്ത് കിട്ടിയത് നമ്മൾ വിചാരിച്ച അവിടെ വന്ന തങ്ങളെ പവറാണ്. നമ്മൾ കരുതി അവിടെ വന്ന മുസ്ലിയാരുടെ പവറാണ്. അതൊക്കെ ഒരു കാരണം മാത്രമാണ്, അത് മാത്രല്ല.
നമ്മളെ ഈ കൂട്ടത്തിൽ പത്ത് നാപ്പത് ആളുണ്ടെങ്കിലും ഒരാള് ദുആഖിജാബത്തുള്ളവരുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങന്മാര് മാത്രം കൂടിയാൽ ഒരാൾ ഇജാബത്തിന്റെ നല്ല റസൂൽ മുസ്ലിയാക്കന്മാർ ഒരുമിച്ച് കൂടിയ നാപ്പണ്ണ ഒരുമിച്ച് കൂടിയ അതിൽ ഒരാള് ഇജാബത്തുണ്ട് എന്ന് മാത്രമല്ല റസൂൽ മുഅ്മിനീങ്ങളായ ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ ഒരു 40 മുസ്ലിങ്ങൾ ഒരു ഭാഗത്ത് ഒരുമിച്ച് കൂടി ദുആയിരക്കുമ്പോ അതിൽ ഒരാള് ദുആ ഇജാബത്തുള്ളവരാണ് ആയതുകൊണ്ട് എന്നെ നിങ്ങളെ നോക്കണ്ട ഞാനൊന്നിനും പറ്റാത്ത ഇതൊരു ബയലിന്റെ മോഡലിന് പറയാം ഞാൻ എന്റെ ഹഖീഖത്ത് ഹാല് പറയാം ഞാൻ അങ്ങനെ തന്നെ അല്ലാഹു നന്നാക്കി തരട്ടെ നിങ്ങളോട് ഉപദേശിക്കാനൊന്നുള്ള അർഹത എന്റെ കയ്യിലില്ല ഞാൻ ഇൽമു പഠിച്ചിട്ടില്ല ചില ഉസ്താദുമാരെ പൊരുത്തം കൊണ്ട് ഇങ്ങനെ പോവുക അല്ലാഹു നമ്മളെ ഉസ്താദുമാരെ പൊരുത്തം നൽകട്ടെ മാതാപിതാക്കളെ എന്റെ ഓർമ്മയില് ഞാൻ എന്റെ ഉപ്പാനി ഉമ്മാനിയും ഇക്കാലം അത്രയും ബോധമുള്ള കാലം വേദനിപ്പിച്ചിട്ടില്ല എന്നൊരു ധൈര്യം എനിക്ക് പറയാൻ കഴിയും ഇത്രേ എന്റെ കയ്യിലുള്ളു എന്റെ ഉമ്മ ഒരു കാര്യം വേണ്ടെന്ന് പറഞ്ഞാൽ അത് ഏത് കൊലകമ്പം പറഞ്ഞാലും പിന്നെ ഞാനത് കേൾക്കില്ല എന്റെ ഭാര്യ ഒരു വിഷയം പറഞ്ഞ അതിനെതിരെ ഉമ്മ പറഞ്ഞാല് എന്റെ ജീവിതത്തിൽ ഇതുവരെ എന്റെ ഉമ്മ പറഞ്ഞതല്ലാതെ ഭാര്യ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല എനിക്ക് അത്രയും ധൈര്യമുണ്ട് പറയാൻ അല്ലാഹുമ്മക്ക് ആഫിയത്ത് കൊടുക്കട്ടെ ഉമ്മയുടെ ദുആ ആണ് ഞാൻ നിങ്ങളെ മുമ്പിൽ ഈ വായത് പറയുന്നത് ഞാൻ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത് എന്റെ ജീവിതത്തിലുള്ള ബറക്കത്ത് റഹ്മത്ത് എല്ലാം എന്റെ പൊന്നുമ്മാന്റെ ദുആ മാത്രമേ ഉള്ളൂ ഏത് വിഷമം വരുമ്പോഴും ഞാൻ തങ്ങന്മാരടുത്ത് ഓടുന്നതിന് മുമ്പ് ഒരു മുസ്ലിയാരുടെ ഒരു ചികിത്സകാരിയുടെ ഒരു വലിയന്റെ ഒരു മക്ബറയുടെ അടുക്കലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ചെന്ന് പറയുന്നത് എന്റെ പൊന്നുമ്മോടയാ കാരണം ഉമ്മയോളം മനസ്സറിഞ്ഞ് ദ്വായരക്കുന്ന ഒരു ആളും ജീവിച്ചിരിക്കുന്ന ഒരാളുമില്ല ഒരു തങ്ങളുമില്ല ഒരു നേതാവുമില്ല ഒരു മുസ്ലിയാരുമില്ല നമുക്ക് എന്ത് സങ്കടം വരികയാണെങ്കിൽ കുട്ടികളില്ലേ ഉമ്മാനോട് പോയി പറമ്മാനോട് മുണ്ടുമില്ല ഉമ്മാനോടൊരു കമ്പനി ഇല്ല കെട്ടിക്കഴിഞ്ഞ പിന്നെ ഓള തലയണ മന്ത്രം കേട്ടിട്ട് ഉമ്മാനെ ഒരു വയസ്സത്തിയായിട്ട് അവിടെ കാണുക എന്നിട്ട് എനിക്ക് ദുആക്കി ജാബത്ത് എന്നാ ഒന്ന് കാണല്ല ഇജാബിച്ചിട്ട് കിട്ടൂല നമ്മളെ വിജയൊന്നും വിജയിക്കൂല കടം വീടണം ഉമ്മാനോട് പറ ഉമ്മയാണ് നമ്മളെ വലിയ അള്ളാഹുമ്മാന്റെ പൊരുത്തം തരട്ടെ അപങ്ങളി ചേർ പഠിച്ചവൻ എന്റെ ഉമ്മ ഇല്ലല്ലോ അള്ളാഹുമ്മമാർക്ക് മരിച്ചു പോയാൽക്കൊക്കെ അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ നമ്മളവരെ കബറിന്റെ അടുക്കൽ ചെന്നാലും അവരെ പൊരുത്തം നിലനിൽക്കും നമ്മുടെ ബാപ്പാനെ പൊരുത്തം നമ്മൾ വാങ്ങണം ബാപ്പാനെ ഒരു ഗൗരവക്കാരൻ ബാപ്പ എന്ന് പറഞ്ഞൊരു ചൂടാകണ ആള് ബാപ്പ എന്ന് പറഞ്ഞ തല്ലിണ ആള് ബാപ്പ എപ്പോഴൊരു ചീത്ത പറയണ ആള് ഈ ബാപ്പ ചീത്ത പറഞ്ഞോണ്ട ഞാനും നിങ്ങളും ഇതുപോലെ വായതിന്റെ മജ്‌ലിസിൽ വന്ന് ഇരിക്കുന്നത് നിയന്ത്രിക്കാൻ ഒരു തന്തയില്ലെങ്കിൽ ഉമ്മാനെ കൊണ്ട് മാത്രം കൺട്രോൾ ചെയ്യാൻ കഴിയില്ല നമ്മെ നമ്മൾ നിസ്കരിക്കാൻ കാരണക്കാര് നമ്മുടെ ബാപ്പയാണ് അതുകൊണ്ട് ബാപ്പാക്ക് കൊടുക്കേണ്ട ബഹുമാനം നമ്മൾ കൊടുത്തേ മതിയാവും രണ്ടുപേരും നമുക്ക് പറക്കാനുള്ള രണ്ട് ചിറകുകളാ ഒരു ചിറക് പോയാൽ പറക്കം വളരെ പിറകോട്ടടിച്ചുകൊണ്ടിരിക്കും അല്ലാഹുവേ മരിച്ചുപോയ ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകണേ റഹ്മാനെ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ നിങ്ങൾ നാളെ മുതൽ നിങ്ങൾ സിയാറത്തിന് ബാപ്പാന്റെ ആയാലും ഉമ്മാന്റെ ആയാലും മാര ഖബറിന്റെ അടുക്കൽ പോകുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ ആ ദിക്ർ ആദ്യം ചൊല്ല അല്ലാഹുമ്മ ബിഹഖി മുഹമ്മദിൻ ബിഹഖി മുഹമ്മദിൻ വആലി മുഹമ്മദിൻ ലാ തുഅദ്ദിബ് ഹാദൽ മയ്യിത ഇതൊരു മൂന്നട്ടം ചൊല്ലിയിട്ടായിരിക്കണം നിങ്ങൾ ദുആ തുടങ്ങേണ്ടത് ദുആ കിജാബത്ത് അല്ലാഹു നൽകുമാറാകട്ടെ ഞാനിപ്പോ നിങ്ങൾ ആരും വിഷമിപ്പിക്കും ഉസ്താദെ എനിക്കുണ്ടായിരുന്നൊരു ബാപ്പ ആ ബാപ്പ മരിച്ചിട്ടുണ്ട് ബാപ്പ തന്നതാണ് എന്റെ കയ്യിലുള്ളതൊക്കെ ബാപ്പ ഉണ്ടാക്കിയ വീട്ടിലാ ഞാൻ ജീവിച്ചത് ബാപ്പ കടന്ന കട്ടിലാ ഞാനിപ്പോൾ കിടക്കുന്നത് ബാപ്പ ഉപയോഗിച്ചിരുന്ന വാഹനത്തിലാ ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നടാ
എന്റെ ഉമ്മ തന്ന കാതിലാണ് എന്റെ എന്റെ കാതിലുള്ളത്, അത് ഞാൻ ഒരുക്കിയിട്ട് വേറെ മോഡലാക്കി. ഇങ്ങനൊക്കെ ചിന്തിക്ക് നല്ല നിലക്ക് ഉസ്താദ. ഇന്നത്തെ വയലിന്റെ ചെലവ് എത്രയായാലും കൂടുതൽ ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. ഒരു 500 രൂപ ഉസ്താദ് ഇഞ്ചവാക കടക്കട്ടെ, പൊരുത്തണ്ടെങ്കിൽ മാത്രം തന്നാ മതി, വിഷമിച്ചിട്ട് ആരും തരും. കാരണം വിഷമിച്ച് തന്നാല് അതിന് കൂലിയും കിട്ടൂല. ഒരു 500 രൂപ ഉസ്താദ് കടക്കട്ടെ. നിങ്ങളിപ്പോ അതുവരെ ദീൻ പറഞ്ഞല്ലോ, നിങ്ങളൊരുപാട് ആൾക്കാരുടെ മുമ്പിൽ ദ്വാരക്കോല, ഇനി ബെഡിൻ ദ്വാരക്കോല, ഞാനൊന്ന് ഉൾപ്പെടാന്, എന്റെ ബാപ്പാക്ക് ഹയാത്ത് കാലത്ത് രോഗങ്ങളില്ലാതിരിക്കാൻ, എന്റെ ഉമ്മ പെട്ടെന്ന് വിട പറയാതിരിക്കാൻ, അവരെ ആയുസ്സിന് വേണ്ടി ഒരു 500 രൂപ ഞാൻ തന്നോളാം എന്നൊന്ന് പറയാൻ, കയ്യിലില്ലെങ്കിൽ ഒന്ന് പറയാൻ. ഞാന് ഈ വയത് തീർന്നീനും അല്ലെങ്കിൽ ഒരാഴ്ച മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് ദ്വാരക്കാൻ വേണ്ടി ഒരു സഹോദരി 500 രൂപ അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ. ചോദിക്കുമ്പോഴേക്ക് ഞങ്ങളിലേക്ക് നൽകിയ ഉമ്മാന്റെ സദഖ അത് കണ്ട് മാതാപിതാക്കൾക്ക് കൺകുളിർമയാക്കണേ അല്ലാ. ബി ഹഖ് സയ്യിദന മുഹമ്മദ്. രണ്ടാമത്തെ ആള് ഉസ്താദ് ഞാനായിക്കോട്ടെ, ഒരു 500 ഇഞ്ച വാങ്ങാം. ഉപ്പാക്ക് അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. അല്ലാഹുവേ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. ഹയാത്തുള്ള ഉമ്മാക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. ഉമ്മാന്റെ വേദനയൊന്നും മക്കൾക്ക് സഹിക്കാൻ കഴിയില്ല, നീ ശിഫ നൽകണേ റഹ്മാനെ. ഏത് ഡോക്ടർ കൈയൊഴിഞ്ഞാലും റബ്ബായ നീ കൈവടിയല്ലേ അല്ലാ. ബിഹക്ക് സയ്യിദന മുഹമ്മദ്. മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി ദ്വാരക്കാനെ ഒരു സഹോരൻ ഒരു 500 രൂപ അല്ലാഹു സ്വീകരിക്കട്ടെ. നിങ്ങളെ ആമീൻ പറയാം, നിങ്ങളെ ആമീനാണ് എന്റെ ധൈര്യം. നിങ്ങളെ ആമീൻ. നിങ്ങൾ പൈസ തരാക്ക് എന്താക്കിയാലും വേണം, ഞാൻ ആരും നിർബന്ധിക്കലില്ല. അതുകൊണ്ട് നിങ്ങൾ ആമീൻ പറയണം. അല്ലാഹു സ്വീകരിക്കട്ടെ. പാപ്പാക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. കബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ബിഹക്ക് സയ്യിദന മുഹമ്മദ്. ഇബ്രാഹിംജി ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടത് അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ ഇല്ലല്ലാഹ്. മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി ദ്വാരക്കല്ലേ. അല്ലാഹു ഉപ്പാക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ബാപ്പി ഉമ്മി മരണപ്പെട്ടു പോയി, റബ്ബേ മഗ്ഫിറത്ത് നൽകണേ. അല്ലാഹുവേ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നിബിധങ്ങളെ കാവല നൽകണേ അല്ലാ. അല്ലാഹുവേ കാവല നൽകണേ അല്ലാ. ഹയാത്തുള്ള മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ബിഹക്കി സയ്യിദന മുഹമ്മദീൻ. പിന്നെ ആരെങ്കിലും ഇന്ന് എന്നെ കൊടുക്കണം എന്നങ്ങളെ പരിപാടി തീരുന്നു. എത്ര ദിവസം ഉണ്ട്? ഇനി 4 ദിവസം മതി, അത്ര പോരാ, ഒരാഴ്ച കൊടുത്തോട്ടെ. ഇനി മാണെങ്കിൽ ഒരു മാസം ഒരു 500 രൂപ വാങ്ങാടക്കട്ടെ. നിങ്ങൾ ഇന്ന് ഖബറിനെ കുറിച്ച് പറഞ്ഞത് എന്റെ ബാപ്പിമ്മി ഖബറിലൊന്ന് സന്തോഷിക്കട്ടെ. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഇനി ആരെങ്കിലും നേരം വെക്കാതെ ഒരു 500. നിങ്ങളെ പേരെന്താ? അഷറഫ് ഹാജി അല്ലേ. അല്ലാഹുവേ മരണപ്പെട്ടു പോയ ബാപ്പാക്ക് മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. ഉമ്മാക്ക് നീ 1000 ആരോഗ്യം നൽകണേ അല്ലാ. ബിഹക്ക് സയ്യിദന മുഹമ്മദ്. എന്റെ ബാപ്പയൊക്കെ നിങ്ങളത് എന്റെ ബാപ്പാക്ക് വേണ്ടി, എന്റെ ഉമ്മാക്ക് വേണ്ടി. അതെ പറയുന്നുണ്ട്, പൈസ ഇപ്പൊ തന്നെ വേണമെന്നല്ലേ. നമ്മൾ പറഞ്ഞാ മതി, ഇവിടെ ഏതാനും ആളുണ്ട് നേരം വകാതെ. അതാ ഇങ്ങോട്ട് പറഞ്ഞോളെ, അവിടെ പറഞ്ഞ കാര്യം വരക്കണ ഞാൻ. എന്താ പറ പേര്? ബ്രൈനായിക്ക. മരണപ്പെട്ടു പോയ ഉപ്പിമ്മി. അല്ലാഹുവേ നീ സ്വർഗം നൽകണേ അല്ലാ. ബ്രൈക്കാക്ക് ആഫിയത്ത് നൽകണേ അല്ലാ.
ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ് ബിഹഖ് സയ്യിദിനാ മുഹമ്മദ്. എവിടെ ആയാലും മണ്ടില്ല, അല്ലാഹു കബൂലാകട്ടെ. അവരെ സ്വതക്ക നീ വെറുതെയാക്കല്ലേ അല്ലാഹ്. ബിഹഖ് സയ്യിദിനാ മുഹമ്മദ്. ഞാനും എനിക്കും ഉണ്ടായിന ഒരു ബാബിയമ്മർക്കും മണ്ണിന്നവർക്ക് ഒരു 500 പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് രണ്ട് കുട്ടികളെ വിട്ടോളെ, വല്യോലെ വിടണ്ട, കുരുത്തക്കേടാവും. നിങ്ങളെ പെൺകുട്ടികളെ അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ സ്വന്തം ഉപ്പാക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഒരു 500 റുപ്യ അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് നൽകണേ അല്ലാഹു. ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളെ ആമീൻ വലിയ ഹസനാത്തുകളായി. നിന്നെ കൊണ്ട് കഴിയാലോ, കഴിയാത്തതൊന്നുമില്ലല്ലോ. മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ, മുത്തുനബിയുടെ കാവലുള്ള ഖബറാക്കണേ അല്ലാഹ്. ഹയാത്തുള്ള ഉമ്മാക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്. ബിഹഖ് സയ്യിദിനാ മുഹമ്മദീൻ. ഒരു മാസം കൊണ്ടല്ലോ 500 ഞാൻ കൊടുത്തോളാം, പള്ളിന്റെ ആവശ്യത്തിന് കടക്കട്ടെ. ബാപ്പിയമ്മ ഉപ്പ ഉമ്മ ഹയാത്തിലുണ്ട്, അല്ലാഹു ഉമ്മാക്ക് സ്വർഗം നൽകട്ടെ. ആമീൻ പറയണം, അല്ലാഹു സ്വർഗം നൽകട്ടെ. ഉറക്കാമീൻ പറഞ്ഞ കുട്ടിക്ക് പരീക്ഷയിൽ വിജയം കൊടുക്കട്ടെ. അല്ലാഹുവേ ഉമ്മാക്ക് നീ ആഫിയത്ത് നൽകണേ റഹ്മാനെ, മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. ബിഹഖ് സയ്യിദിനെ അല്ലാഹ് ഉമ്മാക്ക് ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ, എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെയും അവരെയും നീ കടത്തിക്കളയല്ലേ അല്ലാഹ്. ബിഹഖ് സയ്യിദിനാ മുഹമ്മദി. ഉപ്പാക്കുമ്മാക്കും വേണ്ടി ദ്വാരക്കാന് റഫീഖ്. ഞാൻ ഒരു കാര്യം കൂടി പറയാം, എന്നോട് കമ്മിറ്റിക്കാർ നിർബന്ധിച്ചിട്ടില്ല കേട്ടോ, ചോദിക്കണ്ടെന്ന് തന്നെ ഒരു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുക, നിങ്ങൾ കൊടുക്കാൻ പറ്റിയ ആളുകളാണ്, നിങ്ങൾ കൊടുക്കണോല, നിങ്ങൾ കൊടുത്തിട്ടാണ് ഖലീൽ തങ്ങൾ പാപ്പ വന്നു പിരിച്ചുണ്ടാക്കിയ പള്ളിയാണത്. ഇനി അടുത്ത സൈനുദ്ദീൻ തങ്ങൾ വരിക അല്ലേ സമാപനത്തിന്, സൈനുല്ലാബിദ്ദീൻ തങ്ങൾ. അള്ളാഹു സാദാത്തുകൾക്ക് റാഹത്ത് കൊടുക്കട്ടെ. ഇന്ന് നിങ്ങൾ കണ്ടോ കേരളത്തിൽ വളരെ നല്ലൊരു മെസ്സേജ്, ഒരു സ്റ്റേജിൽ തന്നെ ഖലീൽ തങ്ങൾ പാപ്പ ഒരു സ്റ്റേജിൽ, നമ്മളെ ജിഫിരി തങ്ങൾ പാപ്പ വേറൊരു സ്റ്റേജിൽ. ഞാൻ എത്ര സന്തോഷിച്ചറിയും. ഞാൻ എൻ്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, നമ്മളെ ഇടയിൽ ത്വരംഗം പക്കം കുറെ പീത്തനക്കാരുണ്ട്. അത് മറ്റയാളെ വോയിസ്, ഇയാളെ വോയിസ് ചോർന്നു പോയി. ഇതൊന്നും നമ്മൾ സെൻഡ് ചെയ്യാനും അതിനൊന്നും കണ്ട ഒക്കെ തട്ടിപ്പാ. നമ്മൾ ഐക്യപ്പെടണം, നമ്മൾ ഒന്നാകണം. ആരെഞ്ഞ് കാത്തുകണ്, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ മുമ്പങ്ങനെ മുമ്പത്തൊന്നും ഇപ്പൊ ആലോചിക്കണ്ട, മുമ്പങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും, രണ്ടു ഭാഗത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പൊറുക്കൽ തന്നെയല്ലേ ഐക്യപ്പെടുക. പിന്നെ എന്താ മുമ്പ് അങ്ങനെ ഉണ്ടെന്ന് പറയാൻ ഐക്യപ്പെടണം, അല്ലാഹു സന്തോഷം തരട്ടെ. ഇപ്പൊ ലാസ്റ്റ് കിട്ടിയതാ, ലാസ്റ്റ് കിട്ടിയ മജീദ് ആരാണ് പറഞ്ഞല്ലേ ലാസ്റ്റ്, അല്ലാഹു സ്വീകരിക്കട്ടെ. വേറെ വേറെ അവര് പൊങ്ങി പെണ്ണുങ്ങളെ ഭാഗത്ത് നിങ്ങൾ ആരും വിട്ടിട്ടില്ല, നിങ്ങൾക്ക് പോകാൻ മടിയാണ്, ഞാൻ പോയിക്കോളാം, ഒരു മടിയില്ല വിഷയത്തിൽ. സംഭാവന എന്തെങ്കിലും ഓൻ കടന്നുറങ്ങ, അവിടെ ഓനൊരു ഉഷാറില്ലായിട്ടാണ്. ആ പെണ്ണുങ്ങള് വളണ്ടിയന്മാരാ, പിന്നെ പറയും ഒന്നായിട്ട് കൊണ്ടാ നിക്കാക്കാര, അല്ലാഹു സന്തോഷം തരട്ടെ. അപ്പൊ ഞാനല്ലേ നിർത്തല്ലേ, നമ്മൾ വിഷമിക്കണ്ട ദിവസത്ത, വിഷമിക്കണ്ട, സമയം എന്താ ചോദിച്ചിട്ടാ, നാളെ ജുമാക്ക് കുത്തുപോതണ്ടേ, രണ്ട് റൂമാണ്ടാവും, മൂപ്പര വകയായിട്ടാന്ന്. അതുകൊണ്ട് എന്താണ് നിങ്ങളുടെ വണ്ടിന്റെ ബാക്കിൽ വെച്ചോളി ഉമ്മച്ചി, നിങ്ങളെ ഉമ്മച്ചി ഒരു ആ ഉസ്താന മക്കാമിൽ വെച്ചതാണ് അല്ലേ. ഇനി നിങ്ങളിത് ഒരാള് പറയാം, ഞാൻ 500 റുപ്യ എന്ന് പറഞ്ഞാൽ അയാൾക്കപ്പം കൊടുക്കും, ലേലം ചെയ്യാൻ കമ്മിയാണ്. ഞാൻ ഇതുവരെ ചെയ്ത് വിജയിച്ചിട്ടില്ല, ഒരു സ്ഥലത്ത് വിജയിച്ചോ സുബാന അടിയല്ലാത്തൊക്കെ നടന്നു ചെയ്തേക്കാണ്. 4 തേങ്ങ ഞാൻ 4000 റുപ്യക്ക് വിളിച്ചു, 4 തേങ്ങ വിളിച്ചത് കൊണ്ടായപ്പോണ്ട് അപ്പുറത്ത് പൊരിഞ്ഞടി. നോക്കുമ്പോ എന്താ നിങ്ങള്, ഈ തേങ്ങ ഇവിടെ ഹദിയ ചെയ്തോ ഏതോ തൊടുന്ന് കട്ടെടുത്തുണ്ടെന്നതാ.
ഇതായിരിക്കാം വേണ്ടത് ഒരു 500 രൂപ. ഞാൻ അടുത്തുള്ളൊരു 500 രൂപ സമയം കളയാത്ത 500. സ്വർഗത്തെത്താന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പറ്റിച്ചെന്നൊക്കെ സ്വർഗം, ഇതൊക്കെ സ്വർഗത്തിനാണ്, ഇത് തിന്നാൻ ആരത്തായത് സ്കെച്ചിന്. അതൊരു മോഡൽ പറഞ്ഞ റുമ്മാമ്പഴം സ്വർഗത്തിനുണ്ട്, ഇതെല്ലാം റുമ്മാമ്പഴം. ഇതിനാരെങ്കിലും നോമ്പോക്കോ, 1 കിലോ വാങ്ങിയിട്ട് 4 ആഴ്ച തിന്നാന്നല്ലാതെ അതിനിപ്പോ സ്വർഗത്തുക്കോ. അപ്പൊ അന്നാന്റെ റസൂലിന്റെ ഹദീസ് ഉണ്ട്, റുമ്മാണ്ട് അവിടെ. ആ റുമ്മാൻ ഏതാ? ഇത് ഇത് റുമ്മാനാ. ഇതതിന്റെ ഒരു മോഡൽ അല്ലാഹു തആല നമുക്ക് തന്നതാ. എന്റെ ഉസ്താദ് ഞാൻ പറഞ്ഞ തെറ്റുണ്ടോ? അതാണ് ഇപ്പൊ ഒരാൾ പറഞ്ഞാണ്, ഏ ഇതൊക്കെയാ സ്വർഗത്തില് നിങ്ങളാ പൈസ ഉണ്ടാട്ടിയാണ്. പിന്നെ നൈക്കോട്ടെ, ഞാൻ നിർത്താം. ഒരു കൈ ഇങ്ങനെ പൊങ്ങിക്കിട്ടിയ പഠിച്ചോനെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി, നിബിധങ്ങളെ സ്വപ്നം കാണാനുള്ള തൗഫീഖ് അദ്ദേഹത്തിന് നൽകണിയല്ല. ആരാണ് ആ ഭാഗ്യവാനെന്ന് നിനക്കറിയില്ല. ആരായാലും ഓൽക്ക് ഞാനൊരു നിസ്കാരം പഠിപ്പിച്ചിട്ടുണ്ട്, റസൂലിനെ കാണാനുള്ള നിസ്കാരം. വേം പൊക്കി പണി, അല്ലെങ്കിൽ ഞാനിപ്പോ അതെടുത്തും കണ്ട് കമ്മിറ്റിക്കാർക്ക് കൊടുക്കും. എന്ത് മനുഷ്യനാ. പിന്നെ അപ്പൊ ആർക്കും റസൂലിനെ കാണാൻ പോതില്ല. പൂതിയുള്ളവരെ ഒന്ന് കൈയോക്കി കാണും. എല്ലാവർക്കും പൂതി ഉണ്ടായിരുന്ന വേറെ ഇതുണ്ട്. ആർക്കാ വേണ്ടി? അല്ലാതെ അതിന് പൊക്കിയല്ല, പൂതി ഉള്ളതിനുണ്ട്. പൂതി ഉള്ളതിന് പൊക്കിയാണ്, ഇത് വാങ്ങാൻ വേണ്ടി പൊക്കിയല്ല. ഇത് വാങ്ങിയിട്ട് അങ്ങനെ അങ്ങനെയൊന്നും റസൂലിനെ കാണണ്ട. പൈസ കൊടുത്തും കാണുന്നൊരു കാണല് ഞാനല്ല, അങ്ങനെയൊന്നുമല്ല. പക്ഷെ അതൊക്കെ കൊടുത്തോരാണ് ഇന്നലെ പിരിച്ചങ്ങള്. ആ എന്താ പിന്നെ ഇന്നലെ ഞാൻ വിളിച്ചുവിടാ. എനിക്ക് ഈ പിരിപാടി തന്നെ തിരിച്ചടപ്പ. പിന്നെന്താ ഇത്രയും വലിയ പരിപാടിയൊക്കെ നമ്മളെ കമ്മിറ്റിക്കാരെ കുടുങ്ങരുതല്ലോ. അല്ലാഹു വിജയിപ്പിച്ചു കൊടുക്കട്ടെ. കസാലൊക്കെ പിടിച്ചിരുത്ത കാരണങ്ങൾ നിന്നുങ്ങളിത് സാധനം തീരാനുള്ള കോലൊന്നുമില്ല. കാരണം എന്താ വെച്ചാല് ഇതിങ്ങനെ സമയം പോകാതുകൊണ്ട് നിങ്ങൾ ഇരുന്നോളി, ഇതൊന്നും വിളിച്ചിട്ട് പോണ പോലല്ല എന്നുള്ള അടുത്ത് ഇരുത്താണ്. ആയിക്കോട്ടെ, ഞാൻ നിർത്താന്ന്. അതോ സ്വീകരിക്കും മാറാകട്ടെ. അതുപോലെ ഏതാണ് ഒരു 313 ആയിക്കോട്ടെ എന്ന് ചോദിച്ചു. ഏതാ ഞാൻ ചോദിച്ചില്ല, ഇനിയിപ്പോ അതിനൊരു ഫലം വേണ്ട. പെണ്ണുങ്ങളെ ഭാഗത്തുകാരാ വേണ്ടി, പെണ്ണുങ്ങളെ ഭാഗത്തുകാരെയും വേണ്ടി അതങ്ങനെ കൊണ്ടായാൽ മതി. മാമുദ കൊണ്ടു കൊടുത്തോനെ, ഇതെങ്ങാനും ചെലവായില്ലാന്ന് കണ്ടു ഭാവം. അതെ, ആരും വാങ്ങിയില്ല. എൻ്റെ ഉമ്മാരെ കൈ കൊടുത്തേക്കാം. അള്ളാഹുമ്മ കാഫി. കാരണം എൻ്റെ കുട്ടി ഇപ്പൊ അതുവരെ കൊണ്ടുവന്നിട്ട് ആരും വാങ്ങിയില്ലല്ലോ എന്നുള്ള സങ്കടം മാക്ക് തോന്നില്ല. അതുകൊണ്ട് അനക്കന്നെ തന്നെ എന്റെ അമ്മക്ക് എന്നോട് ഭയങ്കര സ്നേഹ സന്തോഷം കൊടുക്കട്ടെ. അത് ഞാൻ ഏതായാലും വായിക്കോളാം. ഞാൻ ഊരട്ടുട്ടിയ നീച്ചക്കാരനെ ഓലൊക്കെ നിക്കുമ്പോ ഞാൻ ഇരിക്കാൻ പാടില്ലല്ലോ. ഉസ്താമാരി ഇരുന്ന് കൊള്ളിട്ടോ. ഇപ്പൊ നാളെ മിമ്പറിന്റെ മേലൊക്കെ കയറി നിക്കാനുള്ള അതുകൊണ്ടുള്ള വിഷമുണ്ടോ? ഈ നിങ്ങളൊരു പണിയായിട്ട് നിങ്ങളെ കയ്യിൽ എന്തെങ്കിലും സംഭാവന ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നോളി. എനിക്ക് لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് ഖദനക
نيرال قلب نير النار قبل يوزي وليوري قلب الخير النور باتير كل خلاكير كاني ويوري لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله بابا بابيلا بانام بري بابيغل بادي تدبي برنودوني بابيغل كيدا تدوسي اوا نياري لا إله لا إله إلا الله لا إله إلا الله محمد رسول الله الصلاة ഇവിടെ ദുആ ചെയ്യാൻ വേണ്ടി ഒരു വ്യക്തി മരിച്ചുപോയ പോയവരുടെ പേര് ദുആ ചെയ്യാൻ 111 രൂപ, മുട്ടുവേദന മാറി കിട്ടാൻ ദുആ ചെയ്യാൻ ഒരാൾ 500 രൂപ സംഭാവന ചെയ്തിരിക്കുന്നു, വേറൊരാൾ 100 രൂപ സംഭാവന ചെയ്തപ്പോൾ ഭാര്യയുടെ അസുഖം മാറി കിട്ടാനും സാലിയ മക്കളുണ്ടാവാനും വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ വേറൊരാൾ സംഭാവന ചെയ്തിരിക്കുന്നു. ഗൾഫിലുള്ള മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരാളിവിടെ സംഭാവന ചെയ്തിരിക്കുന്നു. പിലാങ്കട്ട ഒരു ഹൈന്ദവ സുഹൃത്ത് രാമകൃഷ്ണൻ ഇവിടെ ഒരു 250 രൂപ സംഭാവന ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ മുട്ടുവേദന മാറി കിട്ടാൻ വേണ്ടി ഒരു സഹോദരി 100 രൂപ സംഭാവന ചെയ്തു. മരിച്ചുപോയ ഉമ്മാന്റെയും ഉപ്പാന്റെയും പേരിൽ ഒരാൾ 100 രൂപ സംഭാവന ചെയ്തിരിക്കുന്നു. പിന്നെ ഒരു വിമ്പല് പോകാൻ വേണ്ടി 1 കിലോ കൊത്തമ്പാരി ഇവിടെ സംഭാവന ചെയ്തിരിക്കുന്നു. വിമ്പല് അങ്ങനെ പലരും പല ഉദ്ദേശത്തോടു കൂടെ ഇവിടെ സംഭാവന ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്നലെ ബ്രഹ്മനടുക്കയിലെ അബ്ദുള്ള കുഞ്ഞി 25 കിലോ അരി സംഭാവന ചെയ്തിരിക്കുന്നു. വേറൊരാൾ അവളിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി 25,000 രൂപ സംഭാവന ചെയ്തിരിക്കുന്നു. പിന്നെ ചെറളടുക്ക വയ്യൻ അബ്ദുള്ള കുഞ്ഞി എല്ലാ വർഷവും തരുന്നതുപോലെ തന്നെ ഈ വർഷവും നമുക്ക് ഇവിടെ വേണ്ടുന്ന ഭക്ഷണത്തിലുള്ള അരി സംഭാവന ചെയ്തിരിക്കുന്നു. വയ്യൻ അബ്ദുള്ള കുഞ്ഞി ചെറളടുക്കയാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ ഉസ്താദിൻ്റെ കയ്യിൽ കൊടുത്ത 10-12 പേര് 500 രൂപ വെച്ച് ദ്വാരക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നു. കൂടാതെ ഒരു സന്തോഷ വാർത്തകൾ അറിയിക്കുന്നു. നാളെ മഹരി നമസ്കാരത്തിനാനന്തരം ഇവിടെ ഒരു ബുർദ നജാത്തുൽ ഇസ്ലാം സലാത്ത് മജ്ലിസ് തെരുവത്ത് സംഘടിപ്പിക്കുന്ന ഒരു ബുർദ മജ്ലിസ് നാളെ മഗ്രിബ് നമസ്കാരാനന്തരം ഈ വേദിയിൽ ഇറങ്ങേറുകയാണ് എന്നുള്ള സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. കഴിഞ്ഞ വർഷവും ഇവിടെ ഉണ്ടായിരുന്നു. നല്ലൊരു ഭംഗിയായ രീതിയിൽ സമർപ്പിച്ചതുപോലെ തന്നെ ഇവിടെ നാളെയും ഉണ്ടായിരിക്കും എന്ന് നിങ്ങളെ സന്തോഷപൂർവ്വം എല്ലാവരെയും ഒന്നടങ്കം അറിയിക്കുന്നു. അതേ സമയത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുകയാണ് എല്ലാവരെയും. കൂടാതെ നാളെ നമ്മളോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട ആഫിൽ ഉനൈസ് അൽ ഖാസിമി കോട്ടയം അവരുകളാണ്. മക്കളും മാതാപിതാക്കളും എന്ന വിഷയത്തെ ആധാരമാക്കിക്കൊണ്ട് നാളെ നമ്മളോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതായിരിക്കും. എല്ലാവരും ഇപ്പോൾ ബഹുമാനപ്പെട്ട ദുആയിലൂടെ പങ്കെടുക്കണമെന്ന് അറിയിക്കുകയാണ്. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا
اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد النبي الأمي الحبيب العلي القدر العظيم الجاه وعلى آله وصحبه وسلم. أرحم الراحمين يا مالك الملوك يا الله ഞങ്ങളെ വാഴ്ന്ന് സ്വീകരിക്കണേ റഹ്മാനെ, ഞങ്ങളെ യാത്ര കബൂലാക്കണേ റഹ്മാനെ, ഞങ്ങളെ മജ്‌ലിസ് വെറുതെയാക്കില്ല അല്ലാഹ്. ആരൊക്കെ ഞങ്ങളോട് ദുആ വസിയത്ത് പറഞ്ഞോ മുഴുവൻ ആളുകളെയും ദുആയിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ, ഞങ്ങളെ ഈമാനിന് സലാമത്ത് നൽകണേ അല്ലാഹ്, ഹിഫ്ളു നൽകണേ അല്ലാഹ്, കാവന് നൽകണേ അല്ലാഹ്, ചെയ്തു പോയ സകല തെറ്റുകുറ്റങ്ങളും നീ മാപ്പ് തരണേ റഹ്മാനെ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ നീയല്ലാതെ മാപ്പ് തരാനില്ല, കൈവടിയല്ല അല്ലാ. ചെയ്തു പോയ തെറ്റിന്റെ ഗാംഭീര്യത്താൽ വലിയ രോഗങ്ങൾ തന്ന് തളർത്തി കളയല്ലേ റഹ്മാനെ, ക്യാൻസർ അടക്കമുള്ള രോഗങ്ങളിൽ നിന്ന് സലാമത്താകണേ റഹ്മാനെ, അപകടങ്ങളിലൊന്നും പെടുത്തല്ലേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വിടവറിഞ്ഞവരെ ഖബറിലേക്ക്, ഞങ്ങൾ ഈ നേരം വരെ പറഞ്ഞ സകല ഇൽമിന്റെയും ചൊല്ലിയ തഹ്ലീലിന്റെയും ഇതിൽ സവാബെത്തിക്കണേ റഹ്മാനെ, അവരെ ഖബറിനി സ്വർഗത്തിന്റെ ഖബറാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ ഈ പള്ളിയുടെ പരിസരത്ത് മറവിട്ട് കിടക്കുന്നവരെയൊക്കെ ഖബറിനി സ്വർഗത്തിന്റെ ഖബറാക്കണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ മരിച്ചുപോയ ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആയിരക്കാൻ പറഞ്ഞു, പെങ്ങൾക്ക് വേണ്ടി ദുആയിരക്കാൻ പറഞ്ഞു. റബ്ബേ, അവരെല്ലാം ഖബറിലേക്ക് ഇതിന്റെ സവാബെത്തിക്കണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ സഹകരിച്ചത് കൊണ്ടാണ് ഇത്രയും വിപുലമായി ഞങ്ങളെ പരിപാടി നടക്കുന്നത്. ചെറുപ്പക്കാർ വളരെ സജീവമായി പങ്കെടുത്തിട്ടുണ്ട് റഹ്മാനെ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി നബിതങ്ങളെ ആശിക്കീങ്ങളിൽ പെടുത്തണേ റഹ്മാനെ, മുത്തുനബിയുടെ പൊരുത്തമുള്ള മക്കളാക്കണേ റഹ്മാനെ. പ്രായമുള്ള ഉപ്പമാരും ഉമ്മമാരും ഇവിടെ സംബന്ധിച്ചു, ഹയാത്തുള്ള കാലത്തോളം നിന്ന് നിസ്കരിക്കാൻ ഈ തൗഫീഖ് നൽകണേ അല്ലാഹ്. കാലിന്റെ മുട്ടുവേദന, നടുവേദന, മറ്റു വേദനകളൊക്കെ നീ ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ ഉമ്മമാർക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്, ദീർഘായുസ് നൽകണേ റഹ്മാനെ, ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങളെ ഖാസിം ഉസ്താദ് ഞങ്ങൾക്ക് വേണ്ട സേവനം നടത്തുന്നു, ഒരുപാട് ദൂരെ നിന്നാണ് ഇവിടെ വന്ന് സേവനം നടത്തുന്നത്. ജീവിതത്തിലെ ബറക്കത്ത് നൽകണേ റഹ്മാനെ, കടങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണേ റഹ്മാനെ, വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ റഹ്മാനെ. അവരെ മക്കൾക്കും ഞങ്ങളുടെ മക്കൾക്കും നീ കാവലാകണേ അല്ലാ. വീടിന്റെ പണി തുടങ്ങിയവരുണ്ട്, നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, വീടില്ലാത്ത ഞങ്ങൾക്ക് വീട് നൽകണേ റഹ്മാനെ, കടങ്ങളിൽ നിന്ന് സലാമത്താകണേ അല്ലാ. ഞങ്ങളെ സ്വന്തം കാര്യം പറഞ്ഞ് ഒരാളെ മുമ്പിലും കൈമലർത്തേണ്ട ഗതികേട് നൽകല്ലേ റഹ്മാനെ. എത്രയോ ആളുകളെ രോഗബാധിതരായി ഓരോ പള്ളിയുടെ മുറ്റത്തും വന്ന് സുബ്ഹാനല്ലാഹ് കൈനീട്ടിയും ഷാള് വിരിച്ചും പിരിവ് നടത്തുന്നത് ഞങ്ങൾ കണ്ടവരാണ്. ഒരു കാലത്തും ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ദുർഗതി നൽകല്ലേ അല്ലാ. ഞങ്ങളെ കിഡ്നിക്ക് കേടുതരല്ലേ റഹ്മാനെ. ഒരു കാലത്തുണ്ട് യാദീജ് ചെയ്യേണ്ട ശരീരമാക്കല്ലേ റഹ്മാനെ. ഏത് രോഗാണുക്കളും ഞങ്ങളുടെ ശരീരത്തെ കടന്നു പിടിച്ചാക്രമിക്കുന്നുണ്ടോ? ഒന്നരായ സയ്യിദ് ഉസ്താദ് അവരുടെ ചാരത്തെന്ന് ഞങ്ങൾ പുറത്തു പോകുമ്പോഴേക്ക് മഹാന്മാരുടെ പറക്കത്തുകൊണ്ട് കരിച്ചു കളയണേ അല്ലാ. കല്യാണ പ്രായമെത്തിയ പൊന്നു പെങ്ങൾക്കും ഭാര്യ പൊന്നു മക്കൾക്കൊക്കെ നല്ല കുടുംബങ്ങൾ നൽകണേ റഹ്മാനെ. നല്ല ഇണയെ നീ ഒപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. കള്ളുകുടിയന്മാരാക്കല്ലേ അല്ലാ, മദ്യപാനികളാക്കല്ലേ അല്ലാ, ഭാര്യയെ തല്ലുന്ന ഭർത്താവാക്കല്ലേ അല്ലാ. റഹ്മാനായ റബ്ബേ, ചെറുപ്പക്കാരെ കല്യാണം ആഗ്രഹിക്കുന്നവർ അവർക്ക് മനസ്സിനിണങ്ങുന്ന ഇണയ നൽകണേ റഹ്മാനെ. മനസ്സിനെ ടെൻഷനാക്കുന്ന ഉള്ള സമാധാനവും കൊടുത്തുന്ന ദുഷിച്ച മനസ്സുള്ള പെണ്ണാക്കല്ല അല്ലാ, കുടുംബം കലക്കുന്ന പെണ്ണാക്കല്ല അല്ലാ. ഞങ്ങൾ പരിശുദ്ധ ഹറമ കണ്ടിട്ടില്ല,
റസൂലുള്ളാഹി തങ്ങളെ തിരറൗള കണ്ടിട്ടില്ല. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്യാൻ നീ തൗഫീക് നൽകണേ റഹ്മാനെ. മദീനത്തെ റൗളയിലേക്ക് എത്തിക്കാതെ ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാ, ഉംറ ചെയ്യാതെ ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാ, സാമ്പത്തികമായ ശേഷി ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഹറം തടയല്ലേ റഹ്മാനെ. ഞങ്ങളുടെ മനസ്സിൽ അഹങ്കാരം നൽകല്ല അല്ലാ, ഞങ്ങൾക്ക് നീ അസൂയ നൽകല്ല അല്ലാ, എല്ലാവരെയും ബഹുമാനിച്ച് സ്നേഹിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാ. ഞങ്ങളെയും മഹത്തായ വേദിയിലേക്ക് അമുസ്ലിമായ സഹോദരത്ത് ഒരു 200 രൂപ സംഭാവന തന്നത് വിളിച്ചു പറഞ്ഞു. ഞങ്ങളെയും നാട്ടിലെ ഐക്യനെ നിലനിർത്തണേ റഹ്മാനെ. പ്രശ്നങ്ങൾക്ക് ആര് തുടക്കം കുറിക്കുന്നു അവരെ പരാജയപ്പെടുത്തണേ അല്ലാ. ആരായാലും അവരെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ കേരളത്തിന്റെ സുന്ദരമായ സാഹചര്യത്തിന് സുബ്ഹാനല്ലാഹ് വിഷമം ഉണ്ടാക്കുമാർ പ്രവർത്തിക്കുന്നവരും മുസ്ലിം സംഘടനകളായാലും ആ മുസ്ലിങ്ങളെ സംഘടനകളായാലും നീ രണ്ടുപേരെയും പരാജയപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ നാട്ടിലെ സമാധാനം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഹയാത്തുള്ള ഞങ്ങളെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ ഉമ്മാനെ പെട്ടെന്ന് കൊണ്ടുപോകല്ല അല്ലാ. ഞങ്ങളെ ഉപ്പാനെ പെട്ടെന്ന് കൊണ്ടുപോകല്ല അല്ലാ. മാതാപിതാക്കളെ പൊരുത്തം നൽകണേ റഹ്മാനെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളെ സ്വപ്നം കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീക് നൽകണേ റഹ്മാനെ. ഞങ്ങളെ ദർസിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ ദർസിലെ മുതഅല്ലിമീങ്ങൾക്ക് തൊപ്പിയിട്ട് സ്കൂളിൽ പോകാൻ പറ്റില്ല. സ്കൂളിന്റെ കമ്പൗണ്ടിലേക്ക് തൊപ്പിയിട്ടാൽ അവരെ പുറത്തുവിടും, അവരെ പുറത്തേക്കാകും, അവരെ പരീക്ഷകളിൽ തോപ്പിക്കും, ഭീഷണിപ്പെടുത്തും. ഇങ്ങനത്തെ സാഹചര്യമാണ് ഞങ്ങളുടെ പള്ളിയുടെ പരിസരങ്ങളിലുള്ളത്. അവർക്കൊക്കെ നീ ഹിദായത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ അവരെ അക്രമങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. സിഹർ നൽകല്ലേ റഹ്മാനെ, കണ്ണേറ് നൽകല്ലേ റഹ്മാനെ, നാക്കേറ് നൽകല്ലേ റഹ്മാനെ. ഞങ്ങളെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളെ പൊരുത്തം നൽകണേ അല്ലാ, പൊരുത്തം നൽകണേ അല്ലാ. മുത്ത റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നം കാണാൻ നീ അവസരം നൽകണേ അല്ലാ. മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ നീ തൗഫീക് നൽകണേ അല്ലാ. ഞങ്ങളെ ഏത് നിഅമത്തുകൾ നീ എടുത്തു കളഞ്ഞാലും ഈമാനാകുന്ന നിഅമത്ത് മാത്രം എടുത്തു കളയല്ലേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനത വഖിനാ ആദാബന്നാർ. വിദേശത്തുള്ള പാവങ്ങളായ ഞങ്ങളെ നാട്ടുകാർ, ഞങ്ങളെ കുടുംബക്കാർ, ഞങ്ങളെ മക്കൾ, ഞങ്ങളെ പേരമക്കൾ കുടുംബം പോറ്റാനും പുറത്തു പോയിട്ടുണ്ട്. നീ അവർക്ക് കാവല് കൊടുക്കണേ റഹ്മാനെ. കടങ്ങളെ വീട്ടി വീട് വെച്ച് കുടുംബങ്ങളെ എല്ലാ വിഷമങ്ങളും മാറ്റി നാട്ടിലേക്ക് തിരിച്ചു വരാൻ അവസരം നൽകണേ അല്ലാ. ശമ്പളം കിട്ടാത്തവരുണ്ട്, വഴിയൊരുക്കി കൊടുക്കണേ റഹ്മാനെ. രോഗം പിടിപെട്ടവരുണ്ട്, നീ ശിവ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ വഴിതെറ്റിക്കല്ല അല്ലാ, ഞങ്ങളെ മക്കളെ എക്സാമുകളിലൊക്കെ നീ ജയിപ്പിക്കണേ റഹ്മാനെ. ഇവിടെ അച്ചടക്കത്തോടുകൂടെ വന്ന് ഞങ്ങളെ ഈ വയതിനോട് സഹകരിച്ച മദ്രസ വിദ്യാർത്ഥികളും അല്ലാത്തവരും ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നാം ക്ലാസ് മുതൽ അതിന്റെ മുകളിലേക്ക് എത്ര വലിയ ക്ലാസ്സിൽ പഠിക്കുന്നവരായാലും മുഴുവൻ ആളുകൾക്കും നീ വിജയം നൽകണേ റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബായ നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗഫ്ഫാറൽ മുദ്നിബീൻ امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير الكي سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه وسلام على المرسلين والحمد لله رب العالمين سيري غدمنا اوبريتور
എന്താ പേര്? ലൈവ് കേൽ പതിനേഴോ കേൽ പതിനാറ്? അങ്ങനെ പേരൊക്കെ ഉണ്ട് മനുഷ്യന്മാര്. ആ ആദം ഹസ്രത്ത്, അൻവർ, അക്ബർ, അള്ളാഹുവിനും ബർക്കത്ത് ചെയ്യട്ടെ. ഇത് ഫ്രീ ആയിട്ടല്ലല്ലോ, എന്നാലും കുറച്ചൊക്കെ കുറച്ച് തരും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മൈക്ക് സെറ്റ് വളരെ ഉഷാറായി, 1000 കുറച്ചു കൊടുത്താലേ നമുക്കൊരു ക്ഷീണം വരും. അത്ര ഉഷാറായി അപ്പൊ നിങ്ങളൊക്കെ ദുആയിരിക്കും. ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും പറ്റാത്തൊക്കെ ഉണ്ടെങ്കിൽ മാപ്പ് ചെയ്യാം. അതോടുകൂടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 40 മഹല്ല് എന്റെ പള്ളിയുടെ 4 ഭാഗത്ത് 2 കിലോമീറ്റർ പോയാല് ഒരൊറ്റ സുന്നി വീട് കാണൂല. ഞാൻ 4 അല്ല അവിടെ ദിവസത്തിൽ, കുട്ടികൾ 25 മുത്താലിമീങ്ങളുണ്ട്. ഞാൻ കമ്മിറ്റി അവിടെ ഇല്ല, ചോദിക്കൂല, പറയില്ല. കുട്ടികൾ ഭക്ഷണം കഴിച്ചോ, മൂലേര് വന്നോ, ആരാ പോണ ദിവസം ഒന്നും അറിയില്ല. അത് അന്ന് പോലും ഉണ്ടാക്കിയ ഒരു കമ്മിറ്റി കൂടി അന്നാണ് പിരിഞ്ഞതാ, പിന്നെ ഒരു കൂടിയിട്ടില്ല. അപ്പൊ അവിടെ ഒരു 80,000 രൂപയ്ക്ക് മാസത്തിൽ വേണം. വയല് ഉണ്ടെങ്കിൽ അൽഹംദുലില്ല അങ്ങനെ പോകും. ഇപ്പൊ നമ്മളെ ഖാസിം ഉസ്താദ് ഞങ്ങൾക്കൊക്കെ ഇപ്പൊ സീസണിന്റെ ടൈമാണ്. അതൊരു ഫെബ്രുവരി ലാസ്റ്റ് വരെ ഇങ്ങനെ പോകും. പിന്നെ ഇങ്ങനെ കുറച്ചിച്ച സ്കൂള് തുറന്ന് പൂട്ടി, പെർമിറ്റ് ഇല്ലാണ്ട് ഇങ്ങനെ ഒരു ചെറിയ വിഷമാക്കൽ. അപ്പോഴൊക്കെ ഈ വയലുമെന്ന് ഞാൻ ഓരോരുത്തർക്ക് കിട്ടിയത് ചെറിയത് ചെറുത് വലുതൊന്നും എനിക്ക് വേണ്ടേ വേണ്ട. ഏറ്റവും ചെറിയ നോട്ടേതാ ഉണ്ടായില്ല, അങ്ങനെ ചെറിയ അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ ചെറുത് വളരെ ചെറുത് ആ കുട്ടികളെ ചോദിച്ചു, 1 രൂപ 2 രൂപ ഞങ്ങളെ കൊണ്ട് കഴിയണ തന്നാൽ അലഹമ്മദില്ലാ സന്തോഷം. ഞാൻ വിഷമിപ്പിക്കല്ല, പൊരുത്തല്ലാതെ തരും ചെയ്യരുത്. കാരണം കുട്ടികൾ തിന്നാൻ കൊടുക്കല്ല, അവര് തിന്നുന്ന ഭക്ഷണം ഹലാലല്ലെങ്കിൽ ഇൽമു നാഫി ആവൂല. അപ്പൊ ഇതുപോലെയുള്ള നിങ്ങൾ പ്രശ്നമൊന്നുമില്ല, കിട്ടണേ മതി എനിക്ക് കൂടെ കഴിയുമെങ്കിൽ തേരി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ദുആവസിയത്തോടെ ആഖിറു ദഅവാന അനിൽ അൽഹംദുലില്ലാ. എന്തോ പറയാൻ ബാക്കിയുണ്ടോ? വേണ്ട, നിങ്ങൾക്ക് സ്വലാത്ത് വേണ്ടേ? 10 വട്ടം ചൊല്ലിയാ മതി ദിവസം. വെള്ളിയാഴ്ച രാവിലെ 100 വട്ടം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അന്നബിയിൽ ഉമ്മി الحبيب العالي القدير العظيم وعلى اله وصحبه وسلم. ഞാൻ അത് ആരെ കയ്യിലേ തന്നെ ഉസ്താൻ അറിയില്ലെങ്കിൽ ഉസ്താൻ അറിയ. അപ്പോൾ ഉസ്താദ് അത് എഴുതി തരും. ഓരോരുത്തരും വരണ്ട, ഒരാൾ എഴുതിയിട്ട് ഇവിടെങ്കിലും തൂക്കിയിട്ടാൽ മതി ഇൻഷാല്ലാ. അല്ലെങ്കിൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ അതിൽ വിട്ടാൽ മതി, എല്ലാവർക്കും കിട്ടിക്കോളൂ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞു തരണമെങ്കിൽ 94 46 77 0 7 9 5 അതിൽ വാട്സപ്പിൽ വന്നാൽ ഞാൻ ഇപ്പോൾ വണ്ടി കയറി അവിടെ എത്തോടെ മിക്കവാറും ഓപ്പൺ തന്നെ കയറും ഇൻഷാല്ലാ. ഈ സ്ഥലത്തിൻ്റെ പേരേതാ? ബതിയെടുക്ക എന്ന് പറഞ്ഞാൽ മതി. പീലാങ്ങണ്ട ഒരു സ്ഥലത്തിൻ്റെ പേര് അതിട്ടാൽ അതിൽ പറഞ്ഞ പിന്നെ എല്ലാളാണ് നിങ്ങളിപ്പോൾ വയത് തന്ന സ്ഥലമാണ് സ്വലാത്ത് എന്ന് പറഞ്ഞുതരും. ഞാൻ പേര് പറഞ്ഞുതരും, ടൈപ്പ് ചെയ്ത് ഇൻഷാല്ലാ നിങ്ങൾക്ക് ചൊല്ലിത്തരും ഇൻഷാല്ലാ. അതോടുകൂടെ പരീക്ഷയിൽ വിജയിക്കാനുള്ള സ്വലാത്തുണ്ടായിരുന്നു. എല്ലാ ദിവസവും സുബഹിസ്കാരത്തിന് ശേഷം 7 വട്ടം വലത്തെ കൈ ഇട നെഞ്ചിലേക്ക് വെച്ച് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദന മുഹമ്മദി മുഹിയ്യിൻ നഫൂസ് സ്വലാത്തു തുസ്ജിദു ബിഹാ ഫീ ജമീഇ ദുറൂസി വലാ ദിവസി വസല്ലി. ഇത് കുട്ടികൾ ചൊല്ലുക, അതിനു മുമ്പ് നല്ലോണം പഠിക്കും ചെയ്യാം. പഠിക്കാതെ അത് ചൊല്ലിങ്ങനെയാണെന്ന് ആ എഴുതി വെച്ച് പോകേണ്ടി വരും. ടീച്ചർക്ക് സ്വലാത്ത് അറിയില്ല, അപ്പം മാർക്ക് കിട്ടൂല. പഠിക്കണ കുട്ടികൾക്ക് ഓർമ്മശക്തി കൂടാൻ അതും ഇൻഷാല്ലാ വേണ്ടവർ ബന്ധപ്പെടുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. واخر دعوانا ان الحمد لله رب العالمين. السلام عليكم. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട സയ്യിദ് ഉസ്താദ് നൂറുള്ളാഹി മർഗദാബറുകളുടെ